രാസത്വത്തിന്റെ ഒരു ഫലമാണ്. ജീവികളിൽ നിന്നും പുറപ്പെടുന്ന അവശിഷ്ടങ്ങൾ പലതും ഉണ്ട്, അതിൽ നജസ്സായത് ഏതൊക്കെ എന്നാണ് പറയുന്നത്. അൽമൈത്തത്വം മൂന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം എണ്ണി പറഞ്ഞ ഒന്ന്, ദ്രാവക രൂപത്തിലുള്ള ലഹരി വസ്തുക്കൾ, രണ്ട് നായ പന്നി അവയുടെ സങ്കരയിനം, ഇങ്ങനെ രണ്ടും പറഞ്ഞു. ഇനി മൂന്നാമത്തെ അന്നജാസത്തുമിനൽ ഫുദലാത്ത് എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത തന്നെ പക്ഷേ അത് ജീവികളിൽ നിന്നും പുറത്തു വരുന്ന അവശിഷ്ടങ്ങളാണ്. അതിൽ നജസ്സുമുണ്ട്, നജസ്സല്ലാത്തതുമുണ്ട്. നജസ്സായത് ഏതൊക്കെയാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. അൽമൈത്തത്വം, ശവങ്ങൾ, ജീവനുണ്ടായിരുന്ന വസ്തുക്കൾ അവ ജീവൻ വെടിഞ്ഞാൽ ആണ് മൈത്തത്ത് എന്ന് പറയുക. മൃത ശരീരം എന്നർത്ഥം, ജീവൻ പോയ ശരീരം, അതാണ് മൈത്തത്ത്. എന്നാൽ എല്ലാ മൃത ശരീരവും നജസ്സാണ്. ഏതൊഴിച്ച്? ആ ചെറുപ്പത്തിലെ നമ്മൾ പഠിച്ചു വന്നൈരി ബഷരിൻ, മനുഷ്യരുടേതൊഴികെ. ഇവിടെ പ്രത്യേകം മനസ്സിലാക്കുക, ഒരു മനുഷ്യൻ അത് മുസ്ലിമാവട്ടെ അമുസ്ലിമാവട്ടെ, മറ്റ് മതത്തിൽ വിശ്വസിക്കുന്നവരാവട്ടെ ഒരു മതത്തിലും വിശ്വാസമില്ലാത്തവനാവട്ടെ, ഏതായാലും ഒരു മനുഷ്യനാണോ അദ്ദേഹം ജീവൻ വെടിഞ്ഞ് മൃതശരീരമായാൽ ദസ്സിന്റെ സമയത്ത് കഴിയുന്ന ടെസ്റ്റ് ഒഴിവാക്കുക, ആ കിതാബിന്റെ ഇത് അല്ലാത്തത് ഒഴിവാക്കുക, എന്നാലേ ബാക്കിയുള്ളവർക്ക് അത് കണ്ടുകൊണ്ടിരിക്കാൻ കഴിയുള്ളൂ. അത്യാവശ്യമില്ലാത്ത ടെസ്റ്റുകളൊക്കെ ഇപ്പൊ തൽക്കാലം പാഠം കുറച്ച് സമയം ഉണ്ടാവുള്ളൂ, അത് കഴിയുന്നത് വരെ സാധാരണ പോലെ ഒഴിവാക്കുക, ടെസ്റ്റുകൾ ഒഴിവാക്കുന്ന, അതാണ് ഹൈർ നമുക്ക്. അപ്പൊ മനുഷ്യൻ മരിച്ചാൽ നജസ്സല്ല. അപ്പൊ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്നമൽ മുശ്രിക്കൂന നജസുൻ, മുശ്രിക്കുകൾ ബഹുദൈവ വിശ്വാസികൾ നജസ്സാണെന്ന്. അത് ഈ അർത്ഥത്തിനുള്ള നജസ്സല്ല, മറിച്ച് വിശ്വാസപരമായി മലിനമാണ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ മറ്റ് ജീവജാലങ്ങളെ പോലെ ജീവൻ പോയതുകൊണ്ട് നജസ്സാവുന്ന അവസ്ഥ മനുഷ്യരില്ല. കാരണം അള്ളാഹു തആല വലഖദ് കറമ നാ ബനി ആദം എന്ന് പറഞ്ഞു, മനുഷ്യ വിഭാഗത്തെ നാം ആദരിച്ചിരിക്കുന്നു. അതിൽ മുസ്ലിം അമുസ്ലിം എന്ന വ്യത്യാസമില്ല, മനുഷ്യവർഗം. ആ ആദരവിൽപ്പെട്ടതാണ് അവന്റെ ജന്മത്തിന്റെ മൂലകമാവുന്ന ബീജം, അത് ഉൾക്കൊള്ളുന്ന ശുക്ലം മനിയ് നജസ്സല്ലാതിരിക്കുക. അതുപോലെ തന്നെ ജീവൻ വെടിഞ്ഞ് മൃതശരീരമായാൽ നജസ്സാവാതിരിക്കുക. അപ്പോ മുസ്ലിം കാഫർ വ്യത്യാസമല്ല, ആരും മരണപ്പെട്ടാൽ മൃതശരീരം നജസ്സല്ല മനുഷ്യന്റേത്. രണ്ടാമത്തത് വസമക്കിൻ, മത്സ്യത്തിൻ്റെത്. മത്സ്യം വലുതാവട്ടെ ചെറുതാവട്ടെ, അത് ശുദ്ധജലത്തിലുള്ള മത്സ്യമാവട്ടെ ഉപ്പുവെള്ളത്തിലുള്ള ഏത് മത്സ്യവും, അത് അറുക്കേണ്ടതില്ല, അത് ചത്താൽ തന്നെ ഭക്ഷ്യയോഗ്യമാണ്, നജസ്സല്ല. അതേസമയത്ത് അതിൻ്റെ രക്തം അതല്ലെങ്കിൽ അതിൻ്റെ കാഷ്ടം എന്നിവയൊക്കെ നജസ്സാണ്, എന്നാൽ മത്സ്യം നജസ്സല്ല. ജീവൻ പോയതുകൊണ്ട് നജസ്സാകാത്ത രണ്ടാമത്തെ സാധനം മത്സ്യമാണ്. മൂന്നാമത്തത് ജറാദ്. ജറാദ് എന്ന് പറഞ്ഞാൽ വെട്ടുകിളി എന്നാണ് സാധാരണ പരിചയപ്പെടുത്തുക. വെട്ടുകിളി എന്ന് കേൾക്കുമ്പം കണ്ടുപരിചയമില്ലാത്ത ആളുകൾ ഇതെന്തോ കുരുവി വർഗത്തിൽപ്പെട്ട പക്ഷിയാണോ എന്ന് തോന്നും. യഥാർത്ഥത്തിൽ ഇതൊരു പക്ഷി എന്നതിന് പറയാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലൊക്കെ വ്യാപകമായി കാണുന്ന പുൽച്ചാടി ഉണ്ടല്ലോ, പുൽച്ചാടി, അത് പല കളറിലും ഉണ്ടാവും. പച്ച നിറത്തിലുണ്ട്, ബ്രൗൺ കളറിലുണ്ട്, അല്ലാതെ വിവിധ പുള്ളികളുള്ളതുണ്ട്, ഇങ്ങനെ പലതും ഉണ്ട്. അതിൽപ്പെട്ട ഒരു തരം, പ്രത്യേക തരം പുൽച്ചാടിയാണ് ഈ ജറാദ് എന്ന് പറയുന്നത്. അല്പം വലുപ്പം ഉണ്ടാവും, ഏകദേശം ഒരു തവിട്ട് കളറിൽ, അതിന്മേൽ പ്രത്യേകം പുള്ളിയുണ്ടാവും, വെളുത്ത പുള്ളിയുള്ള. ഇങ്ങനെയുള്ള ഒരു തരം ചാട്ടിയാണ് യഥാർത്ഥത്തിൽ ജറാദ് എന്ന് പറയുന്നത്. അപ്പൊ വെട്ടുകിളി എന്ന് കേൾക്കുമ്പോൾ ഇതെന്തോ ഒരു പക്ഷിയാണോ എന്ന് വിചാരിക്കേണ്ട. സാധാരണ നമ്മളെ ഈ പുൽച്ചാടികളൊക്കെ പറക്കുമല്ലോ,
അന്നതുപോലെ പറക്കും, എന്നാൽ ചാടുകയും ചെയ്യും. പുഴു വർഗത്തിൽപ്പെട്ട ചിറകുള്ള ഒരു വസ്തുവാണത്. പക്ഷെ ഇത് ഭക്ഷ്യയോഗ്യമാണെന്ന്, അറക്കാൻ അത് കഴിയില്ല. അതുകൊണ്ട് തന്നെ അതിനെ ഇല്ലതാനും അറക്കേണ്ട ആവശ്യമില്ല. അത് ജീവൻ പോയി മൃതശരീരമായാലും അത് നജസല്ല. വെട്ടിലി, വെട്ടിലി നന്നാക്കി കണ്ടായിരിക്കുന്ന വെട്ടുകിളിയായത്, കിളിയൊന്നും അല്ല അത്. ഇപ്പൊ പറഞ്ഞു, ഞാൻ പറഞ്ഞ ചാടിയാണ്, പുൽച്ചാടിന്റെ വർഗത്തിൽപ്പെട്ട ഒരു പ്രത്യേക ഇനം ആണ്, അത് ഭക്ഷ്യയോഗ്യമാണ്. ഈ മൂന്ന് വസ്തു മാത്രമേ ജീവൻ വെടിഞ്ഞ് നിർജീവമായാൽ നജസല്ലാത്തതുള്ളൂ. മനുഷ്യൻ മരണപ്പെട്ടാൽ, മത്സ്യം ജീവൻ പോയാൽ, അതുപോലെ ഈ പുൽച്ചാടി വർഗത്തിൽപ്പെട്ട ജറാദ് എന്ന് പറയുന്ന ഈ വസ്തു ജീവൻ പോയാൽ നജസല്ല. മത്സ്യവും ജറാദും ഭക്ഷ്യയോഗ്യമാണ്, മനുഷ്യൻ പിന്നെ ഭക്ഷ്യയോഗ്യമല്ല. മനുഷ്യന്റെ ബഹുമാനം ആദരവാണ് ഒലക്കത്ത് കർമ്മ അപനിയാദം എന്നതുകൊണ്ടാണ് മനുഷ്യൻ മരണപ്പെട്ടാൽ. എന്നാ പിന്നെ എന്തിനാ കുളിപ്പിക്കുന്നത്? അതവിടെ പറയൂ. ഏതായാലും ആട്ടെ, ഒരു സംശയം ഉണ്ടാവുമല്ലോ, മനുഷ്യൻ മരിച്ചാൽ നജസാവില്ലെങ്കിൽ പിന്നെന്തിനാ കുളിപ്പിക്കുന്നത്? അതൊരു സംശയമാണ്. കുളിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ശുദ്ധീകരണത്തിനല്ല, മറിച്ച് ഒരാദരവിനാണ്. ഈ ദുനിയാവിൽ നിന്നും പരലോകത്തേക്കുള്ള മഹത്തായ യാത്ര അള്ളാഹുവിന്റെ ക്ഷണം സ്വീകരിച്ച് തന്റെ വിധി തീരുമാനത്തിലേക്ക് പുറപ്പെടുന്ന ഒരു യാത്രികനാണ് മയ്യിത്ത്. അപ്പൊ ആ യാത്ര റബ്ബിന്റെ ഹദ്റത്തിലേക്ക്, റബ്ബിന്റെ ക്ഷണം സ്വീകരിച്ച് പോകുമ്പോൾ നന്നായി കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രധാരണം ചെയ്ത് യാത്ര അയക്കുക എന്ന് പറയുന്നത് ഈ സഭയുടെ ആദരവും ക്ഷണിച്ച റബ്ബ് സുബ്ഹാനഹു വതആലയോടുള്ള ബഹുമാനവുമാണ്. അല്ലാതെ സാധനം നജസായതുകൊണ്ട് കൈകൾ ശുദ്ധിയാക്കി വിടുകയല്ല, അത് പ്രത്യേകം മനസ്സിലാക്കുക. അപ്പം മനുഷ്യൻ മരിച്ചാൽ കുളിപ്പിക്കുന്നത് നജസ് ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ടല്ല, അതൊരു മഹത്തായ യാത്രയാണ്. ആ യാത്രയയപ്പ് ആദരപൂർവ്വമാവട്ടെ എന്ന നിലക്ക് ബഹുമാനാർത്ഥമുള്ള കുളിയാണ്. അതുകൊണ്ടാണല്ലോ ആ കുളിക്കുന്ന രീതി നിർബന്ധമില്ല എന്നാണല്ലോ പറഞ്ഞത്. ഓട്ടെ, അഞ്ഞു മയ്യത്ത് പരിപാലനത്തെ സംബന്ധിച്ച് വിശദമായി നമുക്ക് പിന്നീട് വരും. നാലാമത്തെ ഒന്ന്, അത് സാധാരണ എപ്പോഴും പറയാത്ത, അത് നല്ലോണം മനസ്സിലാക്കണം. വസ്വൈദിൻ, ഒരു വേട്ട ജീവി ഒഴിയൂ. എങ്ങനെയുള്ള വേട്ട ജീവി? ഇപ്പൊ ഒരു മുയലോ മാനോ പോലത്തെ ഇതിനെ വേട്ടയാടുന്നു എന്നിരിക്കട്ടെ, എങ്ങനെയുള്ള വേട്ട ജീവിയാണ്? എല്ലാം തുതർക്ക് തക്കാത്തുഹു, അതിനെ അറുക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ, ഒരു വേട്ടനായെ അതല്ലെങ്കിൽ വേട്ടക്ക് ഉപയോഗിക്കുന്ന ഒരു മൃഗത്തെ വിട്ട് വേട്ടയാടിയതാ. സാധനം നമുക്ക് കിട്ടിയപ്പോയേക്ക് ജീവൻ പോയിരിക്കുന്നു. ഉദാഹരണം, മുയലിനൊക്കെ വേട്ടയാടിയാൽ നായ പിടിച്ച ഒന്ന് കൊടയും, ചിലപ്പോൾ അതോടുകൂടി തന്നെ മുയലിന്റെ ജീവൻ പോയിട്ടുണ്ടാവും. നമുക്ക് കിട്ടി നോക്കുമ്പോൾ മുയൽ ജീവൻ പോയിടും, എന്നാൽ ആ മുഴലിനെ ഭക്ഷിക്കുന്നതിന് വിരോധമല്ല. അപ്പൊ നമ്മൾ അറുത്തിട്ടില്ലല്ലോ, വിരോധമല്ല. കാരണം നമ്മൾ മുസ്ലിമായ ഒരു മനുഷ്യൻ ബിസ്മി ചൊല്ലിയാണ് വേട്ടക്ക് ഈ നായയെ വിട്ടത്, അതല്ലെങ്കിൽ മറ്റു വേട്ട പക്ഷിയാണെങ്കിൽ ആ പക്ഷിയെ വിട്ടത്. കിട്ടുമ്പോൾ, നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ജീവനില്ല, എന്നാൽ അത് ഭക്ഷിക്കാം. അതാ അറുക്കാൻ സാധിക്കാത്ത. ഓ ജനീനു മുതക്കാത്തിൻ, അറുക്കപ്പെട്ട മൃഗത്തിന്റെ ഗർഭസ്ഥ ശിശു. ഉദാഹരണം, ഒരാള് ഒരു പശുവിനെ അറുത്തു, അല്ലെങ്കിൽ ഒരു എരുമയെ അറുത്തു, അതല്ലെങ്കിൽ ഒരു പെണ്ണാടിനെ അറുത്തു. അറുത്ത് തൊലിയുരിഞ്ഞ് നോക്കുമ്പോ വയറ്റിനകത്ത് കുഞ്ഞുണ്ട്, ഗർഭസ്ഥ ശിശു ഉണ്ട്, കുട്ടിക്ക് ജീവൻ പോയിടും. എന്നാൽ നമ്മളെ നാട്ടിലിപ്പോ ഭയങ്കര കുറ്റ, ഗർഭമുള്ള ആട്ടിനെയോ പശുവിനെയോ എരുമയോ അറുത്തു എന്നറിഞ്ഞാൽ മാംസം തന്നെ നമ്മൾ വാങ്ങൂല. അങ്ങനെയൊന്നും ആവശ്യമില്ല, അങ്ങനെ സാധാരണ അറിഞ്ഞുകൊണ്ട് അറക്കൂല, അറക്കുകയും ചെയ്യരുത്. കാരണം രണ്ട് ജീവൻ വെറുതെ കളയേണ്ട ആവശ്യമില്ല. പക്ഷെ അങ്ങനെ സംഭവിച്ചു പോയാൽ അത് ശറയിൽ തെറ്റല്ല. ഗർഭമുള്ള ഒരു പശുവിനെയോ എരുമയോ ആടിനെയോ അറുത്തു എന്നതുകൊണ്ട് അവൻ കുറ്റക്കാരനൊന്നും ആവില്ല. തന്നെയല്ല, ഈ അറുക്കപ്പെട്ട ജീവിയുടെ ഉള്ളിലുള്ള കുഞ്ഞ് ജീവൻ പോയിട്ടുണ്ട്. തള്ള തോലൊഴിഞ്ഞു നോക്കുമ്പോഴേക്ക് കുട്ടി ജീവൻ പോയിട്ട് കാണുന്നു. എന്നാൽ
അതിനി പ്രത്യേകം മറക്കേണ്ടതില്ല. ഈ തള്ളയുടെ മാംസം ഭക്ഷിക്കുന്നതുപോലെ തന്നെ ഈ കുഞ്ഞിന്റെ മാംസവും ഭക്ഷിക്കാം. ഇത് പറഞ്ഞ നാട്ടുകാർക്ക് ദഹിക്കൂല, വലിയ കുറ്റാണ്. ആരും കാണാതെ കുഞ്ഞിനെ കുഴിച്ചിടലാണ്. കാരണം ചെനുള്ള ഒട്ടക പശുവിന് എരുമനെ അങ്ങനെ നാടൻ ഞങ്ങളുടെ നാടൻ ഭാഷയിൽ പറയാം ചെന. അത് തിരിയാത്തന്നെ ശരിക്കും പറഞ്ഞ ഗർഭമുള്ള പശുവിനെ അറക്കുക എന്ന് പറഞ്ഞാൽ വലിയ കുറ്റാണ്. അതിന്റെ മാംസം കഴിച്ചുകൂടാ. അങ്ങനെ ഒരാൾ അറുത്തു എന്ന് പറഞ്ഞാൽ അയാളുടെ അടുത്ത് നിന്ന് മാംസം തന്നെ വിലക്ക് വാങ്ങൂല. അങ്ങനെയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. മനഃപൂർവ്വം അങ്ങനെ ചെയ്യില്ല, ചെയ്യുന്നതും അത്ര ഭംഗിയല്ല. എന്നാൽ അങ്ങനെ അറുത്താൽ കുട്ടിക്ക് ജീവൻ ഉണ്ടെങ്കിൽ കുട്ടിയെ മറക്കണം. അല്ല, നമ്മൾ തൊലി ഒരിച്ചപ്പോഴേക്ക് കുട്ടിയുടെ ജീവൻ പോയിട്ടുണ്ടെങ്കിൽ പ്രത്യേകം മറക്കേണ്ടതില്ല. മാംസം ഹരാലാണ്. ആണ് ജനീന മുതക്കാത്തിൻ, അറുക്കപ്പെട്ട മൃഗത്തിന്റെ ഗർഭസ്ഥ ശിശു മാത്ത അത് ജീവൻ പോയി. വിതക്കാത്തിഹ, ഇതിന്റെ മാതാവിനെ അറുക്കൽ കൊണ്ട്, ഈ മൃഗത്തിനെ അറുക്കൽ കൊണ്ടിട്ട് അതിന്റെ ഗർഭസ്ഥ ശിശു ജീവൻ പോയി. ഈ ഗർഭസ്ഥ ശിശു ഇപ്പോ അറുത്തിട്ടില്ലല്ലോ, ജീവൻ പോയിന്. ഇങ്ങനെ അഞ്ച് സാധനങ്ങളാണ് ജീവൻ പോയാലും നജസാവാത്ത. ഒന്നുകൂടി പറയാം, ഒന്ന് മനുഷ്യൻ മരിച്ചാൽ നജസല്ല, മത്സ്യം ജറാദ് എന്നിവ നജസല്ല, അതുപോലെ തന്നെ വേട്ടനായയോ അല്ലെങ്കിൽ വേട്ട മൃഗത്തെയോ നാം വേട്ടയാടാൻ വേണ്ടി വിസ്മി ചൊല്ലി ഒരു മുസ്ലിം വിട്ടു, ഈ ഉരുവിനെ പിടിച്ചു, ഉരു നമുക്ക് കിട്ടുന്നതിന് മുമ്പ് ജീവൻ പോയി, എന്നാൽ അത് നജസല്ല. മാതാവിനെ അറുത്തു, അറുത്ത് തൊലിയൊഴിഞ്ഞു നോക്കുമ്പോഴേക്ക് ഗർഭസ്ഥ ശിശു ഉണ്ടായിരുന്നു, അത് ജീവൻ പോയി, എന്നാൽ ഈ ഗർഭസ്ഥ ശിശു നജസല്ല. ഇതല്ലാത്ത ശവങ്ങളെല്ലാം നജസാണ്. അത് ചെറുതെന്നോ വലുതെന്നോ വ്യത്യാസമില്ല, സകല ശവങ്ങളും നജസാണ്. ഞാനിവിടെ കറക്കുക, ഫൽ മൈത്തു, അപ്പോൾ ശവം, നേരെ പറഞ്ഞ അഞ്ചെണ്ണം അല്ലാത്ത ശവം നജസുൻ, അതെല്ലാം നജസാണ്. അത് വലിപ്പ ചെറുപ്പ വ്യത്യാസമില്ല. അത് അവയിൻ കാനത്ത്, ഈ ശവം ആയിരുന്നാലും, മിമ്മ ഒരു ജീവിയുടേതാണ്, ലാ നഫസ ലഹാ സാഇന, അതിന് ഒലിക്കുന്ന രക്തമില്ല. നഫസ് എന്ന് പറഞ്ഞാൽ നഫ്സ് എന്നും പറയാം. നഫ്സ് എന്ന് പറഞ്ഞാൽ രക്തം എന്നാണ് ഇവിടെ. സായിലത്തായ നഫ്സ് എന്ന് പറഞ്ഞാൽ ഒലിക്കുന്ന രക്തം. ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവിയുടെ ശവം ആണെങ്കിൽ പോലും ശവം നജസ് തന്നെ. അപ്പൊ പിന്നെ ഒലിക്കുന്ന രക്തമുള്ള ജീവിയുടെ ശവമാണെങ്കിലോ, അത് പിന്നെ തർക്കമല്ല, ഏതായാലും നജസ് തന്നെ. ഇതുപോലെ കദുബാബിൻ, ഈച്ച പോലെ, ഈച്ചക്ക് ഒലിക്കുന്ന രക്തമില്ല, ഈച്ചക്ക് രക്തമുണ്ട്. പുതാന ഈച്ചന്റെ ചിറക് പൊട്ടിച്ചു നോക്കി, അല്ലെങ്കിൽ എന്റെ കാലൊടിച്ചു നോക്കി, എന്നാൽ ചോര ഒലിക്കൂലല്ലോ. ഇതാ പറഞ്ഞതിന്റെ അർത്ഥം. ഉറുമ്പ്, ഈച്ച, പാറ്റ പോലത്തതിന് അതിന്റെ ഏതെങ്കിലും അവയവം മുറിച്ചെടുത്താൽ ചോര ഒലിക്കില്ല. ഇങ്ങനെ ഒലിക്കുന്ന ചോര ഇല്ലാത്ത ജീവികളുടെ ശവം നജസല്ല എന്ന് ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. പക്ഷേ നമ്മുടെ മതം അനുസരിച്ച് രക്തം, ഒലിക്കുന്ന രക്തമുള്ള ജീവിയാവട്ടെ അല്ലാത്ത ജീവിയാവട്ടെ, നേരത്തെ നമ്മൾ പറഞ്ഞ അഞ്ചല്ലാത്ത ഏത് ജീവിയും ജീവൻ പോയാൽ അത് നജസാണ്. ഒരു ചെറിയ ഉറുമ്പാണ്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഈച്ചയാണ്, അല്ലെങ്കിൽ ഒരു കൊതുകാണ്, അത് ചത്ത് നമ്മുടെ ശരീരത്തിൽ പറ്റി പിടിച്ചു, എന്നാൽ നജസ് തന്നെയാണ്. രക്തം ഒലിക്കുന്ന രക്തമുള്ളതാണോ അല്ലേ എന്ന് നോക്കേണ്ടതില്ല. എന്നതുപോലെ ഈ വസ്തുവിന്റെ ശവം നജസായതുപോലെ തന്നെ ഷാറുഹ, ശവത്തിന്റെ രോമം, ചത്ത ജീവികളുടെ രോമം, അതും നജസ. എന്തിനാ പ്രത്യേകം പറയുന്നത് വെച്ചാൽ, രോമത്തിന് യഥാർത്ഥത്തിൽ ശരിക്ക് ജീവനില്ലല്ലോ. മൃഗത്തിന് ജീവൻ ഉണ്ടെങ്കിൽ പോലും ശരിക്കുള്ള ജീവൻ ഉണ്ടോ, അല്ലെങ്കിൽ അതിന് രക്തം ഉണ്ടോ, ഒന്നുമില്ലല്ലോ. എന്നാലും ശവത്തിന്റെ ശരീരത്തിലുള്ള രോമങ്ങൾ നജസ് തന്നെ. വാർമുഹ, ശവത്തിന്റെ എല്ല്, അർത്ഥ ജീവി ഭക്ഷിക്കൽ ഹലാല ജീവിയ, അർത്ഥാൽ അതിന്റെ എല്ല്, മാംസം നജസല്ലാത്തതുപോലെ തന്നെ എല്ലും നജസല്ല. എന്നാൽ ചത്ത ജീവിയുടെ എല്ലോ ശവം പോലെ തന്നെ എല്ലും നജസാണ്. വകർണുഹ, ശവത്തിന്റെ കൊമ്പ്. ഇപ്പൊ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നതാണ് ഈ നാക്കാലികളുടെ കൊമ്പ് പല ആവശ്യത്തിനും.
പഴയ കാലത്ത് ചീപ്പ് ഉണ്ടാക്കാന് അതുപോലെ തന്നെ മറ്റു പല ഉപകരണങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ നാക്കാലികളുടെ ഇപ്പോ മാടിന്റെയും ഒക്കെ കൊമ്പ് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ അർത്ഥജീവിയുടെ കൊമ്പാണെങ്കിൽ വിരോധമില്ല. ഇപ്പൊ മാനിന്റെ കൊമ്പ്, അർത്ഥ മാനിന്റെ കൊമ്പ്, അതല്ലെങ്കിൽ അർത്ഥതായ ഒരു മൂരിയുടെയോ അല്ലെങ്കിൽ പോത്തിന്റെയോ ഒക്കെ കൊമ്പ്, ആ കൊമ്പ് കൊണ്ട് ഉപകരണങ്ങൾ ഉണ്ടാക്കണോണ്ട് വിരോധമില്ല. കാരണം അർത്ഥപദ ഹലാലായല്ലോ, അപ്പൊ അത് നജസല്ല. അതേസമയത്ത് ചത്ത ഒരു മൃഗത്തിന്റെ, ഒരു മൂരിയുടെ തന്നെ അല്ലെങ്കിൽ പോത്തിന്റെയോ അല്ലെങ്കിൽ ഒരു ആനയുടെയോ ഒക്കെ ചത്ത ഇതിന്റെ കൊമ്പ് നജസാണ്. അപ്പൊ എല്ല്, കൊമ്പ്, രോമം എന്നിവയൊക്കെ ശവത്തിന്റെ നജസാണ്. സംഗതി വെയിലും തെക്കുന്നലിഹ, ഇവയുടെ മേൽ ഈ മുടി, എല്ല്, കൊമ്പ് എന്നിവയുടെ മേൽ ഇല്ലെങ്കിലും സമയം അതിൽ കൊഴുപ്പില്ല. സാധാരണ മാംസത്തിലാണല്ലോ കൊഴുപ്പുണ്ടാവുക. എന്നതുപോലെ കൊഴുപ്പൊന്നുമില്ല എല്ലുമലും ഉണ്ടാവും അധികം കൊഴുപ്പ്. പക്ഷെ ഈ എല്ലിൽ തീരെ കൊഴുപ്പില്ല, അല്ലെങ്കിൽ കൊമ്പിൽ തീരെ കൊഴുപ്പില്ല, എങ്കിലും നജസ് നജസ് തന്നെ ശവത്തിൻ്റെതാവുമ്പോൾ. അപ്പോ എല്ലാത്തരം ശവവും, ഏറ്റവും ചെറുത് ഉറുമ്പ് തൊട്ട് കൊതുക് മുതൽ ഈച്ച തുടങ്ങി ഒരിക്കുന്ന രക്തമില്ലാത്ത ജീവികളുടേതാവട്ടെ അല്ലാത്ത ജീവികളുടേതാവട്ടെ, നേരത്തെ പറഞ്ഞ മനുഷ്യൻ, മത്സ്യം, ജറാദ്, വേട്ട ചെയ്ത് പിടിച്ചത് അറക്കാൻ കിട്ടാത്തത്, അതുപോലെ തന്നെ തള്ളയെ അറുത്തപ്പോൾ ഉള്ളിൽ നിന്നിട്ട് ജീവൻ പോയ ഗർഭസ്ഥ ശിശു എന്നിവ ഒഴിച്ചുള്ള എല്ലാ ശവങ്ങളും ആ ശവത്തിന്റെ ഭാഗങ്ങളാവുന്ന രോമം, കൊമ്പ്, എല്ല് തുടങ്ങിയവയും നജസ്സുകളാകുന്നു എന്ന്. നാല്, അറൗസു കാഷ്ടങ്ങൾ, വൽ ബൗലു മൂത്രം, കാഷ്ടവും മൂത്രവും നജസ്സാണ്. ഏത് കാഷ്ടവും മൂത്രവും എല്ലാം, വലോ മിമ്മൂലിൻ, അത് ഭക്ഷ്യയോഗ്യമായ മൃഗങ്ങളുടെ കാഷ്ടവും മൂത്രവും ആണെങ്കിൽ വരെ നജസ് തന്നെ എന്നാണ് ഷാഫി മദ്ഹബ്. അപ്രാത്യാസമുള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. മറ്റു ചില മദ്ഹബുകളിൽ, നമ്മുടെ മദ്ഹബിൽ തന്നെ ചുരുക്കം ചില ഇമാമുകളുടെ അടുകിൽ ഭക്ഷ്യയോഗ്യമായ മൃഗങ്ങളുടെ മലവും മൂത്രവും നജസല്ല എന്ന. ഉദാഹരണം, നമ്മുടെ പശു, കാള, അതുപോലെ എരുമ, പോത്ത്, ആട്, കോഴി, മുയൽ പോലെയുള്ള ഭക്ഷ്യയോഗ്യമായ മൃഗങ്ങളുടെ കാട്ടം നജസല്ല എന്നൊരു അഭിപ്രായമുണ്ട്. പക്ഷേ ഷാഫി മദ്ഹബിൽ പ്രബലമായ അഭിപ്രായം അങ്ങനെയല്ല. ഭക്ഷ്യയോഗ്യമായ ജീവികളാവട്ടെ അല്ലാത്ത ജീവികളാവട്ടെ, മനുഷ്യനുൾപ്പെടെ ഏത് ജീവികളുടെയും കാഷ്ടവും മൂത്രവും നജസ് തന്നെ. എന്ന് പറഞ്ഞാൽ ഈച്ചയുടെ കാഷ്ടം തൊട്ട് കൊതുകിന്റെ കാഷ്ടം തുടങ്ങി വളരെ ചെറുതായി തോന്നുന്ന ജീവജാലങ്ങളുടെ കാഷ്ടവും മൂത്രവും ഉൾപ്പെടെ എല്ലാം നജസ് തന്നെ. നജസല്ലാത്ത കാഷ്ടമോ മൂത്രമോ ഇല്ല എന്നതാണ് ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം. അവിടെ ഇച്ചിരിയൊരു വിശദീകരണം. വലൂ റാസത്ത് കാഷ്ടിച്ചാൽ, ഔ കാഅത്ത്, അതല്ലെങ്കിൽ ഛർദിച്ചാൽ, ആര്, ബഹീമത്തിനൊരു മൃഗം, ഒരു മൃഗം കാഷ്ടിച്ച കാഷ്ടത്തിലോ അതല്ലെങ്കിൽ അത് ഛർദിച്ച ഛർദിയിലോ ഉണ്ടായി. എന്തിനെ, ഹബ്ബൻ, ഒരു ധാന്യമണി. എന്തോ ഒരു ധാന്യം, പുതാനൊരു ഗോതമ്പ് മണിയോ ഒരു നെൽമിത്തോ അതിലെ പയർവർഗ്ഗങ്ങളുടെ വിത്തോ പോലെയുള്ള ഒരു വിത്ത്, ഒരു ധാന്യമണി ഈ മൃഗങ്ങൾ കാഷ്ടിച്ചതിലോ ഛർദിച്ചതിലോ പെട്ട്. അവിടെ നോക്കുക, ഫൈൻ കാന സുൽബൻ, ഈ ധാന്യമണി ഉറച്ചതാണ്, കേടൊന്നും വന്നിട്ടില്ല, കേടൊന്നും വന്നിട്ടില്ല. ഉറച്ചത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അത് ഇനി രണ്ടാമത് മണ്ണിൽ നട്ടാൽ മുളക്കാൻ പറ്റുന്ന സാഹചര്യത്തിലാണെങ്കിൽ ഫമുത്തനജിസുൻ, അത് നജസായ വസ്തു എന്നാണ് കൈകശുദ്ധിയാവുന്ന അർത്ഥം. കേട് വന്നിട്ടില്ല സാധനം. ഈ മൃഗങ്ങൾ അങ്ങനെയാണല്ലോ, ചിലപ്പം ഭക്ഷിച്ച് ചവച്ച് അരച്ചതിൽ പെടാത്ത ചില വിത്തുകൾ, ധാന്യമണികളൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ മൃഗങ്ങൾ കാഷ്ടിച്ചയിടത്ത് നിന്ന് ആ കാഷ്ടത്തിൽ നിന്ന് ചില വസ്തുക്കളൊക്കെ, ചെടികൾ, പുല്ലുകൾ, മറ്റൊക്കെ മുളച്ചു വരുന്നത്. കാരണം അതിൻ്റെ വിത്ത് ഇവയുടെ വയറ്റിൽ പോയിട്ട് കേട് വന്നിട്ടില്ലായിരുന്നു. അത് കാഷ്ടിച്ചപ്പോൾ ആ കാഷ്ടത്തിലൂടെ പുറത്തു വരികയും പിന്നെ മണ്ണിൽ കിടന്നത് മുളച്ചു പൊങ്ങുകയും ചെയ്യുന്നു. ഇങ്ങനെ കേടുവരാതെ മുളക്കു പൊങ്ങാൻ പറ്റുന്ന അവസ്ഥയിൽ ആണെങ്കിൽ മുത്തനജിസ് ആവും, കഴിക്കാൻ വൃത്തിയാവും.
ഇല്ല, അങ്ങനെയല്ല, ഈ ധാന്യം കേടുന്ന് ദഹിച്ചു പോയിന്, ദഹനപ്രക്രിയ തുടങ്ങിയിട്ടുണ്ട്, ഇനി അത് നട്ടാൽ മുളക്കുന്ന രീതിയിൽ എത്തിയിട്ടില്ല, എന്നാൽ സാധാരണ നജസ് തന്നെയുമാണ്. വയറുൽ ഹബ്ബി, ധാന്യമല്ലാത്ത മറ്റൊരു വസ്തു വല്ലതും ഒരു മൃഗം ഭക്ഷിച്ചപ്പോ, ഉദാഹരണം എന്തെങ്കിലും നമ്മളെ വിലപിടിപ്പുള്ള എന്തോ സാധനം, ഇപ്പൊ കാശോ സ്വർണോ വെള്ളിയോ ഈ മൃഗങ്ങള് വിഴുങ്ങുകയോ അല്ലെങ്കിൽ ഭക്ഷിക്കുന്നതിന്റെ കൂട്ടത്തിനുള്ളിൽ പോവുകയോ ചെയ്തു, പുറത്തു വന്നു, അതിന്റെ മലത്തിലൂടെ പുറത്തു വന്നു, പുറത്തു വന്നാൽ കഴിക്കാൻ മതി, വേറെ കേടൊന്നുമില്ല. വയറുൽ ഹബ്ബി, ഇങ്ങനെ ധാന്യമല്ലാത്ത മറ്റു വസ്തുക്കൾ, ഇന്തയ്യറ, അതിന് പകർച്ച വന്നിട്ടുണ്ടെങ്കിൽ, എന്നാൽ അത് ഭക്ഷിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയിൽ നിന്നും അതിന്റെ സ്വഭാവത്തിന് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ, വലോ വികസനം കുറഞ്ഞ പകർച്ചയാണെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഫലജസും, അത് നജസ് തന്നെയാണ്. അല്ല, നമ്മളെന്തോ ഉപയോഗിക്കാൻ വേണ്ടി വെച്ചിരുന്ന ഒരു സാധനം, ഒരു നാക്കാലി, അത് ഭക്ഷിച്ചു, അത് കാഷ്ടിച്ചപ്പോൾ അതിന്റെ കാഷ്ടത്തില് ഈ സാധനം കണ്ടു, പക്ഷെ അത് കേടുവന്ന് ദഹിച്ചു പോയിരിക്കുന്നു. എന്നാ പിന്നെ സാധാരണ ഈ മൃഗത്തിന്റെ കാഷ്ടത്തിന്റെ വിധി തന്നെ നജസ്സാണ്. ഇല്ല, തീരെ പകർച്ചയൊന്നും വന്നിട്ടില്ല, പുതാനം വിഴുങ്ങിയിട്ടേ ഉള്ളൂ, ഒന്നും ആയിട്ടില്ല, അത് കാഷ്ടിച്ചപ്പം പഴയതുപോലെ തന്നെ പുറത്തു വന്നു, എന്നാ മുത്തനജിസുൻ, അത് മുത്തനജിസാണ് എന്ന് പറഞ്ഞാൽ അപ്പൊ അത് കഴുകി വൃത്തിയാക്കിയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ഇനി മറ്റൊരു വിഷയം, ഇത് പറഞ്ഞേക്ക് ചില ഉലമാക്കൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയം ആയതുകൊണ്ട് പ്രത്യേകം പറയാം. വൽ അംബറു, അംബർ എന്ന് പറയുന്ന സാധനം, ഗൈസ ബി നജസിൻ, അത് നജസല്ല, പവിഴം ആണ്. ബൽ ഹുവ നബാതുൻ ഫിൽ ബഹരി, സമുദ്രത്തിനടിയിലുണ്ടാകുന്ന ഒരു ചെടിയാണത്, ഒരു പ്രത്യേക ശേഷം പവിഴപ്പുറ്റ് എന്നാ പറയൽ തന്നെ, കടലിനടിയിൽ ഉണ്ടാകുന്ന പ്രത്യേക ഒരു ചെടി പോലെ മുളച്ചു പൊങ്ങുന്ന ഒരു സാധനമാണ് ഇത്. ഏതോ ഒരു മത്സ്യത്തിന്റെ കാഷ്ടമാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാരണം, കടലിനടിയിലുണ്ടാവുന്ന ഈ പവിഴപ്പുറ്റുകളിൽ പോയി ഇര തേടുന്ന ഒരു തരം മത്സ്യമുണ്ട്. അങ്ങനെ ഈ പവിഴപ്പുറ്റുകൾക്കിടയിൽ ഇര പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ ചില കഷ്ണങ്ങൾ, ഈ പവിഴത്തിൻ്റെ ചില കഷ്ണങ്ങൾ ഇവയുടെ വായിൽ കുടുങ്ങുകയും അവയുടെ വയറ്റിൽ പോവുകയും ചെയ്യും. പിന്നീട് ഈ മത്സ്യം കാഷ്ടിക്കുമ്പോൾ അതിലൂടെയാണ് ഈ പവിഴം പുറത്തു കിട്ടുന്നത്. അതിൽ നിന്ന് ചില ആളുകൾ ധരിച്ചു, പവിഴം എന്ന് പറയുന്നത് അംബർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മത്സ്യമുണ്ട്, ആ മത്സ്യത്തിന്റെ കാഷ്ടമാണ് എന്ന് ചില ആളുകൾ ധരിച്ചു. യഥാർത്ഥത്തിൽ അത് ശരിയല്ല, കടലിനടിയിലുണ്ടാവുന്ന ഒരു തരം പ്രത്യേക തരം സസ്യമാണത്, പക്ഷെ മത്സ്യത്തിന്റെ കാഷ്ടത്തിൽ അത് വരാൻ കാരണം മത്സ്യം അവിടെ ഇരപിടിക്കുന്ന കൂട്ടത്തിൽ അതിന്റെ വയറ്റിൽ പെടുകയും പിന്നീട് അത് മലവിസർജനം നടത്തുമ്പോൾ പുറത്തു വന്നതും ആണ്, അത് നജസല്ല. അഞ്ച്, നമ്മൾ പലപ്പോഴും പറയുന്ന അൽ മദിയു വൽ വദിയു, മദി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കൊഴുത്ത ദ്രാവകം, വൽ വദിയു, വദി എന്ന പേരിൽ അറിയപ്പെടുന്ന മറ്റൊരു കൊഴുത്ത ദ്രാവകം, രണ്ടും മനുഷ്യന്റെ മുന്തുവാരത്തിൽ നിന്ന് പുറപ്പെടുന്ന കൊഴുത്ത ഒരു തരം ദ്രാവകങ്ങളാണ്. എന്താണ് വ്യത്യാസം അത് പറയട്ടെ. ഒന്നാമത് അൽ മദിയു, മദി എന്നാൽ മീമ് പിന്നെ പുള്ളിയുള്ള മതി എന്നാൽ മാ ഉൻ റഖീഖുൻ, നേർത്ത ഒരു ദ്രാവകമാണ്, അബിയവു വെളുപ്പ് നിറത്തിലായിരിക്കും, സാധാരണഗതിയിൽ വെളുപ്പ് നിറത്തിലായിരിക്കും, ഔ അസ്ഫറു ചിലപ്പോൾ അല്പം മഞ്ഞ കളറിലായിരിക്കും. അത് സ്ത്രീയും പുരുഷനും തമ്മിൽ വ്യത്യാസമുണ്ടാവാം, ശരീരത്തിന്റെ പ്രകൃതിക്കനുസരിച്ചും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. പുരുഷന് സാധാരണഗതിയിൽ വെളുത്ത് നിറത്തിലുള്ള മതിയാണ് ഉണ്ടാവുക, ചില പ്രത്യേക സാഹചര്യത്തിൽ അല്പം മഞ്ഞ കലർന്നെന്നിരിക്കാം, സ്ത്രീകളെ സംബന്ധിച്ചും ഉണ്ടാവാം. യഹ്റുജു, ഈ ദ്രാവകം പുറപ്പെടരു, വാലിബൻ, സാധാരണ അധികവും അപൂർവമായിട്ട് ഇതിനും വ്യത്യാസം ഉണ്ടാവും എന്നർത്ഥം. സാധാരണഗതിയിൽ മിക്കവാറും ഈ
വസ്തു പുറപ്പെടൽ അൻശൈവത്തിൻ വികാരം കാരണമാണ്. ലൈംഗിക വികാരം, അതായത് സെക്സ് സംബന്ധമായ കാര്യങ്ങൾ ചിന്തിക്കുക, അതല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നോക്കുക, അത്തരം കാര്യങ്ങൾ സംസാരിക്കുക, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ തൊടുക പോലത്തെയൊക്കെ കാരണങ്ങളെ കൊണ്ടിട്ടാണ് ഉണ്ടാകുക. അതിന് എങ്ങനത്തെ വികാരം? വൈറു കവിയ, ശക്തിയല്ലാത്ത, ശക്തമല്ലാത്ത ലൈംഗിക വികാരത്തിൽ നിന്നുമാണ് അധികവും മിക്കവാറും ഈ മതി എന്ന് പറയുന്ന ദ്രാവകം പുറപ്പെടുന്നത്. അപ്പൊ ലൈംഗിക ഉത്തേജനവുമായി ചെറിയ ബന്ധം അതിനുണ്ട്. അധികവും സ്ത്രീക്കാവായാലും പുരുഷനായാലും ലൈംഗികമായ താല്പര്യം ഉണ്ടാവുകയും അത്തരം ചിന്തകൾ ഉടലെടുക്കുകയും അല്ലെങ്കിൽ അങ്ങനെയുള്ള ദർശനം, സ്പർശനം പോലെയുള്ള സംഗതികൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ മുൻദ്വാരത്തിൽ നിന്ന് പുറപ്പെടുന്ന മിക്കവാറും വെളുത്തിട്ടോ അതല്ലെങ്കിൽ അല്പം മഞ്ഞ കളറിലോ ഉള്ള കൊഴുപ്പുള്ള നേർത്ത ഒരു തരം ദ്രാവകമാണ് മതി. അത് നജസാണ്. രണ്ടാമത്തത് വദിയു. വദിയു എന്ന് പറഞ്ഞാൽ വാവാണ് തുടങ്ങുന്നത്, പിന്നെ ദാല് പുള്ളില്ലാത്ത ദാലാണ്, യാൾ അവിടെയുണ്ട്. വദിയ് എന്നത് മാ ഉൻ കതിറുൻ, അല്പം ഒരു കലർപ്പുള്ള ഒരു ദ്രാവകമാണ്. എന്നാൽ നേരത്തെ പറഞ്ഞേക്ക് ശുദ്ധ വെളുപ്പായിക്കൊള്ളണം എന്നില്ല. സഹീനുൻ, അല്പം കട്ടിയുള്ളതു. മതിയ് പോലെ അത്ര നേർത്തതല്ല, അല്പം കട്ടിയിലാണ് ഇതുണ്ടാകുക. അബിയുന്നു, അത് വെളുത്തിട്ടായിരിക്കും. വെളുപ്പ് നിറത്തിൽ അല്പം കട്ടിയുള്ള കലർപ്പുള്ള ഒരു തരം ദ്രാവകം. യഹ്റുജു വാലിബൻ, മിക്കവാറും അത് പുറപ്പെടാറ് അഖിബൽ ബൗലി, മൂത്രമൊഴിച്ചു കഴിഞ്ഞ ശേഷമാണ്. ഉടനെ നടത്തും, കുറെ കഴിഞ്ഞിട്ടല്ല. മൂത്രം ഒഴിച്ചു കഴിഞ്ഞ് അല്പസമയം കഴിയുമ്പോൾ ചില ആളുകൾക്ക് രണ്ടാമത് മൂത്രം വരുന്നോ എന്ന് സംശയം തോന്നി വേഗം ചെന്ന് മൂത്രപ്പെരി നോക്കുമ്പോൾ മൂത്രമല്ല വരുന്നത്, മനിയ് പോലെയുള്ള ഒരു സാധനം ആണ് പുറപ്പെട്ട്. അപ്പൊ ചില ആളുകൾക്ക് തോന്നും മനിയ് പുറപ്പെട്ടതാണ്, ഇത് മനിയല്ല, ഇതാണ് വദിയ് എന്ന് പറയുന്ന സാധനം. മൂത്രമൊഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ്. ഇതിന് ലൈംഗികമായ പ്രത്യേക ബന്ധമൊന്നുമില്ല. ലൈംഗികമായ ചിന്തയോ അതിന്റെ ദർശനമോ സ്പർശനമോ കാരണം ലൈംഗിക വികാരം മനസ്സിൽ മുളപൊട്ടുന്ന സമയത്ത് പുറപ്പെടുന്നതല്ല വദിയ്. മതി നേരെ മറിച്ച് ആ വികാരം, ലൈംഗിക വികാരം മുളപൊട്ടുന്ന സമയത്ത് പുറപ്പെടുന്നതാണ്. അപ്പൊ ചിലപ്പോൾ മൂത്രം ഒഴിച്ചു കഴിഞ്ഞിട്ട് ഔ ഇൻദ ഹംലി ഷൈഇൻ സഖീലിൻ, അതല്ലെങ്കിൽ ഭാരമുള്ള വസ്തു വഹിച്ചു കഴിയുമ്പോൾ, ശരീരം ക്ഷീണിക്കുമ്പോൾ അങ്ങനെ വരാം. ചിലപ്പോൾ ഉഷ്ണകാലത്ത് ശരീരം നല്ലോണം ഉഷ്ണിക്കുമ്പോൾ ഉണ്ടായെന്ന് വരാം. ഇത് നജസാണ് രണ്ടും. കേട്ടോ, മൂത്രം, മലവും മൂത്രവും പറഞ്ഞ അതിന്റെ തൊട്ടടുത്ത് പറഞ്ഞ അതേ നിയമം തന്നെയാണ്. ഒന്ന് മതിയാണ്, മതിയിന് ലൈംഗിക വികാരവുമായി ചെറിയ ബന്ധമുണ്ട്, എന്നാലും അത് ശുക്ലവുമായി കൊണ്ട് അതിന് ബന്ധമല്ല, അത് ശുക്ലമല്ല, അതുകൊണ്ട് തന്നെ കുളി നിർബന്ധമല്ല, പക്ഷേ നജസാണ്. അതുപോലെ മൂത്രമൊഴിച്ചു കഴിഞ്ഞതിന് ശേഷമോ ശരീരം ഉഷ്ണിക്കുകയോ ശരീരം ക്ഷീണിക്കുകയോ ചെയ്യുന്ന സമയത്ത് പുറപ്പെടുന്നത് അത് ലൈംഗികമല്ല, അത് മൂത്രം പോലെ തന്നെ മറ്റൊരു നജസാണ്. അപ്പം മതിയും വതിയും രണ്ടും നജസാണ്, മലം മൂത്രം പോലെ. ഒന്ന് രണ്ട് സാരിയങ്ങളും കൂടിയുള്ളത് കഴിഞ്ഞാൽ പിന്നെ വേറെ വിഷയത്തിലേക്ക് കടക്കാം. ആറ്, അദ്ദമു രക്തം, അവരെ പറയേണ്ടതില്ല, എല്ലാ രക്തവും തന്നെ. വൽ ഖയ്ഹു ചലം, പഴുപ്പ് ഉണ്ടായിട്ടുണ്ടാണല്ലോ ചലം എന്ന് പറയുന്നത്, മുറിവോ മറ്റു ചതവോ ഒക്കെ പറ്റിയിട്ട് സ്ഥലം പഴുത്ത് പഴുപ്പിൽ നിന്ന് വരുന്ന ആ സാധനമാണ് ചലം എന്ന് പറയുന്നത്. വസ്വദീദു ചീഞ്ചലം എന്ന് പറഞ്ഞാൽ നീരും ചോരയും കൂടിക്കലർന്ന് കേടുവന്ന ചോരയും നീരും കൂടി കലരുന്നതാണ് ചീഞ്ചലം എന്ന് പറയുന്നത്. രണ്ടും ഏകദേശം ഒന്ന് തന്നെയാണ്. പക്ഷേ രണ്ടാമത് പറഞ്ഞ സ്വദീദിൽ നീരിന്റെ കലർപ്പ് കൂടി ഉണ്ടാവും, മറ്റേ ശുദ്ധമായ പഴുപ്പായിരിക്കും. അപ്പൊ രക്തം, ചലം, ചീഞ്ചലം മൂന്നും രക്തത്തിന്റെ വകഭേദങ്ങളാണ്. രക്തം എന്ന് പറഞ്ഞാൽ ശുദ്ധമായ രക്തം തന്നെ. മറ്റേത് കൈഹ് എന്ന് പറയുന്നത് അത് പഴുത്ത് ചീത്തയാകുന്നതാണ്, അതും രക്തം തന്നെയാണ്. സ്വദീദും അങ്ങനെ തന്നെ, നീരും ചോരയും കൂടി കലർന്ന് ചീത്തയാവുന്നതാണ്, ഒക്കെ രക്തത്തിന്റെ രൂപഭേദങ്ങൾ. എന്നാൽ രക്തമൊക്കെ നജസാണെന്ന് പറഞ്ഞു. ഉസ്തുസുനിയ മിനദ്ദമി,
എന്നാൽ രക്തം നജസാണ് എന്ന് പറഞ്ഞ നിയമത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. അൽ കെബിദു കരള്, വത്തിഹാലു അതുപോലെ തന്നെ ഔത്തർച്ചി എന്ന് പറയുന്ന അതിന്റെ അടുത്ത് മറ്റൊരു സാധനം, അത് യഥാർത്ഥത്തിൽ കഴുകിയാൽ ശുദ്ധിയാവില്ല. കഴുകും തോറും കഴുകും തോറും കഴുകും തോറും ഇങ്ങനെ ചോരൊലിച്ചു പോവുക ചെയ്യുക. അത് യഥാർത്ഥത്തിൽ ഫുള്ള് കഴുകിയാൽ ഫുള്ളും അവിടെ പോവും. അത് രക്താണെങ്കിലും അത് നജസല്ല, അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം. വൽ മിസ്കു അതുപോലെ തന്നെ മാൻ, ഒരു തരം കസ്തൂരിമാൻ ഉണ്ടല്ലോ, ഈ കസ്തൂരിമാനിൽ നിന്ന് ലഭിക്കുന്ന ഈ കസ്തൂരി, അത് യഥാർത്ഥത്തിൽ മാനിന്റെ രക്തത്തിൽ നിന്നിട്ട് അടിഞ്ഞുകൂടുന്ന ഒരു പ്രത്യേക വസ്തുവായി, ഒരു മുഴയായി, ഒരു കുരു പോലെ ശരീരത്തിൽ പൊന്തുകയും അതിന് മൂപ്പെത്തുമ്പോൾ ഇതിന് ചൊറി അനുഭവപ്പെടുമ്പോൾ വല്ല മരത്തുമലോ കല്ലുമലോ ഒക്കെ ചേരുത്തുമ്പോൾ പോവുകയും ചെയ്യുന്ന, അപ്പൊ യഥാർത്ഥത്തിൽ അത് മാനിന്റെ രക്തത്തിന്റെ ഒരു ഭാഗമാണ് കസ്തൂരി, എന്നാൽ അത് നജസ് അല്ല. വൽ അലക്കത്തു അതുപോലെ തന്നെ ഗർഭത്തിന്റെ ആദ്യാവസ്ഥയാവുന്ന അലക്കത്ത് എന്ന രക്തക്കട്ട, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് അണ്ഡവും ബീജവും സങ്കലിച്ചു കഴിഞ്ഞ് ഏതാനും നാളുകൾക്കകം അതൊരു ചോരക്കട്ടയായി മാറും. ഗർഭസ്ഥ ശിശുവിന്റെ ആദ്യ ദശ ചോരക്കട്ട, ഇതിനാണ് അലക്കത്ത് അറിയാം. അത് രക്തം തന്നെയാണ്, പക്ഷേ ഈ നജസ് എന്നതിൽ നിന്നിട്ടും അത് ഒഴിവാണ്. അതുപോലെ തന്നെ മുഖത്തു ഈ രക്തക്കട്ട കുറെ കൂടി കഴിഞ്ഞ് രൂപഭേദം വരുന്നതാണ് മാംസപിണ്ഡമാണ്, അതാണ് മുഖത്ത്. ഇത് രണ്ടും ഗർഭത്തിന്റെ ആദ്യ ദശകളാണ്, ആദ്യം രക്തക്കട്ട, അതിനുശേഷം അടുത്ത പരിവർത്തനം മാംസക്കട്ട. അത് രണ്ടും ഗർഭത്തിന്റെ ഭാഗമാണ്, അതുകൊണ്ട് തന്നെ അത് നജസല്ല. ഇനി ലബനുൻ പാലും, എങ്ങനെയുള്ള പാല്? ബിലോനി ദമിൻ, രക്തത്തിന്റെ നിറത്തോട് കൂടിയ, ഒരു ആടോ പശുവോ മറ്റൊക്കെ പ്രസവിച്ചു കഴിഞ്ഞാൽ അതിന്റെ മുലപ്പാൽ ആദ്യത്തിൽ കറന്നെടുത്താൽ അതിൽ രക്തത്തിന്റെ കളർ കാണും. അത് നമ്മള് മനുഷ്യ സ്ത്രീകളും തന്നെ പ്രസവിച്ച ഉടനെ ആ രക്തം പിഴിഞ്ഞെടുത്തു നോക്കിയാൽ ശുദ്ധമായ തെളിഞ്ഞ പാലായിരിക്കില്ല, ഒരു മഞ്ഞ കളറുണ്ടാവും, അതോട് കൂട്ടത്തിൽ രക്തത്തിന്റെ ചുവപ്പ് കളർ നിറം കലർന്നിട്ടുണ്ടാവും, എന്നാലും അത് ശുദ്ധമുള്ളതാണ്. ആ നിറൻ രക്തത്തിന്റെ കളർ ഉണ്ട് എന്നത് കൊണ്ടിട്ട് പാലൊരിക്കലും നജസല്ല. അത് മനുഷ്യന്റെ പാലായാലും അതന്നെ, ആട് പശു പോലത്തെ ഇതിന്റെ പാലുകളാണെങ്കിലും ശരി തന്നെ. അപ്പൊ പാല് രക്തക്കളറോട് കൂടി വന്നാലും, അതാ വലബനുൻ ബിലോനിതമിൻ, രക്തത്തിന്റെ നിറം കലർന്ന പാല് അതും ത്വാഹിറാണ്, ശുദ്ധിയുള്ളതാണ്. വദമു ബൈളത്തിൻ ലം തഫ്സു, കേടുവരാത്ത മുട്ടയുടെ രക്തം എന്ന് പറഞ്ഞാൽ ഒരു കോഴിമുട്ട അടയിൽ അല്ലെങ്കിൽ പക്ഷികളുടെയോ അല്ലെങ്കിൽ താറാവിന്റെയോ ഒക്കെ മുട്ട അട ഇരുത്തി, അങ്ങനെ ഇത് അടയിരിക്കുന്നതിൻ്റെ ഇടയിൽ എവിടെയോ തട്ടിയിട്ട് പൊട്ടിപ്പോയി, അപ്പൊ നോക്കുമ്പോൾ ചോരയായിട്ടുണ്ട്, എന്നാൽ അത് നജസല്ല, കേടുവരാത്ത കിട്ടും. അതേസമയത്ത് കേട് വന്ന് ചീമുട്ടയായിട്ടുണ്ടെങ്കിൽ അത് നജസാണ്. ഇത് കേടുവരാണ് സല്ല. ഇന്നഹ, ഇവയെല്ലാം ത്വാഹിറത്തുൻ, ഏത് മുതൽക്ക്? കരള് മുതൽ ഇങ്ങോട്ട് പറഞ്ഞ കരള്, തിഹാല് എന്ന് പറഞ്ഞ അൽത്തർച്ചി, മിസ്ക്, കസ്തൂരി, അതുപോലെ തന്നെ ഗർഭത്തിന്റെ ആദ്യാവസ്ഥയാവുന്ന രക്തക്കട്ട, പിന്നത്തെ അടുത്ത അവസ്ഥയാവുന്ന മാംസക്കട്ട, രക്തത്തിന്റെ കളറ് കൂടിയ പാല്, അതുപോലെ കേട് വന്നിട്ടില്ലാത്ത രക്തം വെച്ച മുട്ട, ഇവയൊക്കെ ത്വാഹിറകളാണ്. രക്തം നജസാണെന്ന് പറഞ്ഞപ്പോൾ അതിൽ നിന്നിട്ട് ഒഴിവാക്കപ്പെട്ടതാണ് ഈ പറഞ്ഞതൊക്കെ. ഇനി രണ്ടു കാര്യം കൂടി ഉള്ള കഴിഞ്ഞു ആ ഭാഗം, അവശിഷ്ടങ്ങളായ നജസുകളെ പറ്റിയിട്ടുള്ള. ഏഴ്, കൈ ഉമായുധത്തിൻ, ആമാശയത്തിൽ നിന്നും പുറത്തു വരുന്ന ഛർദി, എന്നാൽ സാധാരണ ഛർദി. സാധാരണ ഛർദി നാം ഭക്ഷണമോ മറ്റോ ഒക്കെ കഴിച്ചിട്ട് നമ്മുടെ ആമാശയത്തിന്റെ അവിടെ നിന്ന് തകരാറുണ്ടാവുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് പുറത്തു വരുന്നത്. ആമാശയത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ഭക്ഷിച്ച വസ്തുക്കളൊക്കെ നജസ്സായി കഴിഞ്ഞു. ഇനി അത് പുറത്തേക്ക് താഴെ കൂടെ പോവുകയാണെങ്കിൽ കാഷ്ടവും മൂത്രവും ആയിട്ട് വരും, പുറത്തേക്ക് മേലൊക്കെ വരികയാണെങ്കിൽ ഛർദി എന്ന് പറയും. രണ്ടായാലും താഴേക്ക് പോയാലും നജസ് തന്നെയാണ്, മേൽപോട്ട് പോയാലും നജസ് തന്നെയാണ്. അപ്പൊ ഈ ആമാശയം മൈദത്ത് തരാറാ, ആമാശയത്തിൽ എത്തിക്കഴിഞ്ഞ് പിന്നീട് മേപ്പോട്ട് പുറത്തു വന്നാലും കീപ്പോട്ട് പുറത്തു പോയാലും രണ്ടായാലും നെസ്സാ. കീപ്പോട്ട് പോകുമ്പോൾ മൂത്രം മലം എന്ന് പറയും, മേൽപോട്ട് വരുമ്പോൾ ഛർദി എന്ന് പറയും, ഏത് പറഞ്ഞാലും സാധാരണ നെസ് തന്നെ. വജ്രത്തുബഹീമത്തിൻ, മൃഗങ്ങളുടെ തേട്ടി അരക്കൽ എന്ന് പറഞ്ഞാല് ഇപ്പൊ പശു, എരുമ,
ആട് പോലെയുള്ള മൃഗങ്ങളൊക്കെ അവയുടെ ഭക്ഷണം പുല്ലോ ചെടികളോ ഒക്കെ വേഗം 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 അങ്ങനെ ഒന്ന് ഒതുക്കി ചവച്ചിട്ടാണ് കീപ്പോട്ട് ഇറക്കുക ചെയ്യുക. പിന്നീട് വിശ്രമ സമയത്ത് ഇതിങ്ങനെ രണ്ടാമത് തികട്ടിയെടുത്ത് അതിങ്ങനെ അരിച്ചുകൊണ്ടിരിക്കും. അത് അവരുടെ സ്വഭാവം. ഈ മൃഗങ്ങളെയൊക്കെ പകലൊക്കെ നമ്മൾ മേക്കാൻ വിട്ടാൽ ഉച്ചക്കൊന്ന് വിശ്രമിക്കാൻ കുറച്ചേരം ഉച്ചങ്ങൾ കിടക്കും. ആ കിടക്കുന്ന സമയത്ത് കാണാൻ ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ രാത്രി കൂട്ടിൽ കൊണ്ടുവന്ന് കെട്ടിയാൽ ഉറക്കം ഉറങ്ങുന്നത് വരെ ഇവക്ക് പണി ചവക്കല. ഈ ചവക്കണ എന്താ, നേരത്തെ അങ്ങോട്ട് കടത്തിവിട്ട ഭക്ഷ്യവസ്തുക്കളെ വായിലേക്ക് രണ്ടാമത്തെ തികട്ടിയെടുത്ത് ചവക്കാണ്. ഇതിനാണ് ജിറത്ത് വഹീമ എന്ന് പറയുന്നത്. അപ്പൊ മൃഗങ്ങളുടെ തികട്ടി അരക്കുന്ന, അപ്പൊ അതിന്റെ വായിലൂടെ പുറത്തു വന്നാൽ ആ സാധനം അതിൽ നിന്ന് വരുന്ന ഉമനീരും ഒക്കെ നജസായിരിക്കും. ആ എട്ട് അതോടെ കഴിഞ്ഞാ കഴിഞ്ഞു. അൽമിറ കയ്പ്പ്. കയ്പ്പ് എന്ന് പറഞ്ഞാല് ഏത് കയ്പ്പ്? വായിൽ വെച്ചാ കയ്പ്പ് രുചിയുള്ളത് എന്നുള്ള അർത്ഥത്തിനല്ല, മറിച്ച് ജീവികളുടെ ഉള്ളിലുണ്ട് കയ്പ്പ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം. നമ്മൾ കോഴിയൊക്കെ അറുത്ത്, സ്ത്രീകൾക്കൊക്കെ നല്ല പരിചയം ഉണ്ടാവും, കോഴിയെ നടുപൊളിച്ചാൽ അതിന്റെ ആമാശയവും കരളും രണ്ടും കൂടി ബന്ധപ്പെടുന്നതിന്റെ തൊട്ടടുത്ത് കാണാ ഒരു മഷി പോലത്തെ കറുത്ത ഒരു ദ്രാവകമുള്ള ഒരു ചെറിയ സഞ്ചി. ആ സഞ്ചി പൊട്ടിയാൽ നന്നായി കൈ വൃത്തിയാക്കിയിട്ട് ആ മാംസം തന്നെ ആകെ കയ്പ് ആവും. ഇതിനാണ് മിറത്ത് എന്ന് പറയുന്നത്. അത് നജസാനം. അത് ഏത് ജീവി മനുഷ്യനുണ്ട്, എല്ലാ ജീവികൾക്കും ഉണ്ട് ഈ കയ്പ്പ്. ഈ കയ്പ്പ് ഏത് ജീവിയുടെ ഉള്ളിൽ നിന്ന്, അർത്ഥ ജീവി തന്നെയാണെങ്കിലും പുതാന നമ്മൾ കോഴിനെ അർത്ഥതാണ് അല്ലെങ്കിൽ ആട്ടിനെ അർത്ഥതാണ്, ഈ അർത്ഥ ആട്ടിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഈ കയ്പ്പ് പൊട്ടിയിട്ട് മാംസത്തിലായാൽ കഴുകി വൃത്തിയാക്കണം. ആ മിറത്ത്. പിന്നെ സുമുൽ ഹവാമി, ജീവികൾ ഇഴജന്തുക്കളാവുന്ന വസ്തുക്കളുടെ വിഷം, അതായത് പാമ്പ് തേള് പോലെയുള്ള ജീവികളുണ്ടല്ലോ, ഇവയുടെ വിഷം നജസാണ്. മരുന്നിന് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ പാമ്പിന്റെ സർപ്പവിഷം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട പല മരുന്നുകൾക്കും ഉപയോഗിക്കുന്ന സിദ്ധൌഷധമാണ്. പക്ഷെ സാധനം നജസാണ്. ആ വർഷം സാധനം നജസാണ്. ഇപ്പൊ ഉദാഹരണം, ഒരാൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണെന്നിരിക്കട്ടെ, നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന്റെ കാലിൽ ഒരു സർപ്പം കൊത്തി, എന്നാൽ ഇപ്പോ ആ മനുഷ്യന്റെ ശരീരത്തിൽ നജസായി, ബാഹ്യഭാഗത്തിന് നജസായി, അതുകൊണ്ട് നിസ്കാരത്തിന് പ്രശ്നമായി. അതേസമയത്ത് തേളാണെങ്കിൽ തേള് കുത്തുകയാ ചെയ്യ, അതിന്റെ വാലിന്റെ ഭാഗത്തുണ്ടാകുന്ന ഒരു സൂചി, ആ സൂചി നമ്മളെ ശരീരത്തിലേക്ക് കുത്തിക്കയറ്റുക ചെയ്യുക. അപ്പൊ അതിന് ഉള്ളുക്കാ നരസ, അതും നരസ തന്നെയാണ്, പക്ഷെ അതിന് ഉള്ളുക്കാണ് പറയുന്നത്, ഉള്ളുക്കാ കയറുക. അപ്പൊ പുറത്ത് നരസാവില്ല, ഉള്ളിലുണ്ടാകുക. ഏതായാലും കല്ലയ്യത്തി സർപ്പം പോലെയുള്ള, വൽ അക്രബി തേള് പോലെയുള്ള, സർപ്പം തേള് പോലെയുള്ള ജീവികളിൽ നിന്നുണ്ടാകുന്ന വിഷം, ഈ വിഷവും നജസാണ്. ഇതൊക്കെ ഇത്രയും പറഞ്ഞത് ജീവികളിൽ നിന്നും പുറത്തു വരുന്ന അവശിഷ്ടങ്ങളിൽ നജസായ വസ്തുക്കളാണ്. ആവട്ടെ, കുറെ നീണ്ടുപോയി, നിർത്തുകയാണ്. ഇനി നമുക്ക് പറയാനുള്ളത്, ഒരേ വസ്തു തന്നെ ചില സാഹചര്യത്തിൽ അത് നജസായിരിക്കും, മറ്റ് ചില സാഹചര്യത്തിൽ അത് ത്വാഹിറായിരിക്കും. ഇങ്ങനെയുള്ള കുറെ സാധനങ്ങളുണ്ട്. ഇൻഷാ ഭാഗം ആണ് ഇവിടെ ഇപ്പൊ നമ്മൾ കഴിയും. ഇപ്പൊ മൂന്ന് ഇനമാണ് പറഞ്ഞത്. ഒന്ന്, അവശിഷ്ടമല്ലാത്ത നിർജീവ വസ്തുവാവുന്ന നജസ്. രണ്ടാമത്തേത് ജീവിയായ നജസ്. മൂന്നാമത്തേത് ജീവികളിൽ നിന്നിട്ടും പുറത്തു വരുന്ന അവശിഷ്ടങ്ങളാവുന്ന നജസ്. അതാണ് ഇപ്പൊ ഇന്ന് പറഞ്ഞത്. ശവം, കാഷ്ടം, മൂത്രം, മതി, വതി, രക്തം, ചലം, ചീഞ്ചലം, ആമാശയത്തിൽ നിന്നും പുറത്തു വരുന്ന ഛർദി, അതുപോലെ തന്നെ മൃഗങ്ങൾ തീട്ടിയരക്കുന്നത്, അതുപോലെ ജീവികളുടെ കയ്പ്പ്, പിന്നെ ജീവികളിൽപ്പെട്ട വിഷജീവികളുടെ വിഷം. ഇത്രയും വസ്തുക്കളാണ് അവശിഷ്ടങ്ങളായ നജസുകളായി പറഞ്ഞത്. ഇനി ബാക്കി നജസുകൾ ഇൻഷാ അല്ലാ അല്ലാഹു തആല തൗഫീഖ് ചെയ്തെങ്കിൽ നാളത്തെ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വതആല കബൂലാക്കുമാറാകട്ടെ. അറിവില്ലാത്ത കാര്യങ്ങൾ പഠിച്ചറിയാനും അത് ജീവിതത്തിൽ പകർത്തി അള്ളാഹു സുബ്ഹാനഹു തആലനെ പൊരുത്തം നേടാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ഇനി കുറച്ച് സമയം
അത്യാവശ്യപ്പെട്ടെന്തെങ്കിലും കാര്യങ്ങൾ സംശയങ്ങൾ ഉള്ളവരുണ്ടെങ്കിൽ അവർക്ക് സംശയം ചോദിക്കാൻ വേണ്ടി ഞാൻ മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഉസ്താദ് നേരത്തെ പിന്നെ മദീനെ കുറിച്ച് സംസാരിച്ചല്ലോ, അപ്പൊ അതില് പിന്നെ ചില ആളുകൾക്കൊക്കെ അത് വളരെ അധികരിച്ചിട്ടുണ്ടാവും, പിന്നെ പെട്ടെന്ന് പിന്നെ ചെറിയ ആലോചന കൊണ്ട് അല്ലെങ്കിൽ ചെറിയ നോട്ടം കൊണ്ട് അങ്ങനെയൊക്കെ ഉള്ള കാരണങ്ങളാൽ മദീന ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോ അതിന്റെ നിസ്കാരത്തിനും മറ്റൊക്കെ ഉണ്ടെങ്കിലും പിന്നെ നജസിന്റെ കാര്യത്തിൽ ഇളവുണ്ടോ? അതല്ല, ഇളവില്ലെങ്കിൽ അത് പിന്നെ അന്നേരം തന്നെ അത് കഴുകി വൃത്തിയാക്കിയത് കൊണ്ട് നമുക്ക് നിസ്കരിക്കാൻ പറ്റുമോ? ഒന്ന് മറുപടി പറഞ്ഞതായിരുന്നു. അത് അങ്ങനെ വരാ, ചില ആളുകൾക്ക് വളരെ ശക്തിയായിട്ടുണ്ടാവും. ലൈംഗികമായ ചെറിയ വിചാരങ്ങളോ ചിന്തകളോ അല്ലെങ്കിൽ അങ്ങനെ ലൈംഗികമായ വല്ല വസ്തുവിനെ കാണുകയോ മറ്റോ ഒക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഉണ്ടാവാം. ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ടാകുന്നുണ്ട്. എന്നല്ല, അതീത് കാണാൻ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന് ധാരാളമായി ഈ മദീന്റെ വിഷമം ഉണ്ടായിരുന്നു. അത് ചോദിച്ചു പഠിക്കാൻ തനിക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണല്ലോ ചോദിക്കേണ്ടത്. ഭാര്യ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. അപ്പൊ ലൈംഗികമായി ഫാത്തിമ ബീവിയായിട്ട് ബന്ധപ്പെട്ട മാത്രമല്ല കാണുക, സംസാരിക്കുക, തമാശ പറയുക, തൊടുക ഒക്കെ ചെയ്യുക ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയപ്പോ ചോദിക്കുക? ഒരു ബാപ്പാനോടാണല്ലോ ചോദിക്കേണ്ടത്. അങ്ങനെ ബഹുമാനപ്പെട്ടവര് തന്റെ സ്നേഹിതനായ മിഖ്ദാദ് റളിയല്ലാഹു തആല അൻഹുവിനോട് വിഷയം പറഞ്ഞു. ഇങ്ങനെ ഒരു പ്രയാസമുണ്ട്, എപ്പോഴും കൂടെ കൂടെ ഇങ്ങനെ മദീ പുറപ്പെടുന്ന ഒരവസ്ഥ ഉണ്ട്, എന്താ ചെയ്യാൻ? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുത്ത് നിന്ന് മിഖ്ദാദ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചപ്പോൾ പറഞ്ഞത് ഫൽ തഅ്മുർ ഫൽ യഖ്തസിൽ വൽ യതവള്ള വൽ യുസല്ലി. അതെ, അങ്ങനെ പുറപ്പെട്ടാൽ അത് ദേഹത്തിലോ വസ്ത്രത്തിലോ ആയിട്ടുണ്ടെങ്കിൽ അവിടെ കഴുകുകയും വുദു ഉണ്ടായിരുന്നെങ്കിൽ വുദു മുറിഞ്ഞിരിക്കും, വുദു ചെയ്യുകയും ചെയ്തിട്ട് നിസ്കരിച്ചു കൊള്ളാൻ പറയണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതേ വാക്ക് തന്നെയാണ് ഇപ്പം സുഹൃത്തിന്റെ ചോദ്യത്തിനും മറുപടി പറയാനുള്ളത്. അഥവാ അത് നജസാണ്, ലൈംഗികമായി ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്കാണ് അധികം ഉണ്ടാകുക. പിന്നെ ആദ്യഘട്ടത്തിലൊക്കെ ഭാര്യയുമായിട്ട് ഒന്നിച്ച് ജീവിക്കുന്നവർക്കും ഉണ്ടാവാം. ഒരു പക്വത വന്ന് കുറച്ചങ്ങോട്ടായാൽ പിന്നെ അതിന് വളരെ കുറവ് വരും, ഇല്ലാതിരിക്കൂല, കുറവ് വരും. അപ്പൊ ഇങ്ങനെ ഉണ്ടാവുമ്പോൾ നിസ്കരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് നജസ് ആയതുണ്ടെങ്കിൽ ആയ ഭാഗം മാത്രം ഒന്നായിട്ട് ഇതായിക്കൊള്ളണമെന്നില്ല. അപ്പൊ ഉദാഹരണം ഷെഡ്യൂലായിട്ട് ആ ഭാഗം മാത്രം കഴുകിക്കളയുക, അതുപോലെ തന്നെ മൂത്രം ഒഴിച്ചതുപോലെ മനോരം ചെയ്യുകയും ചെയ്യുക, എന്നിട്ട് ഉപ്പ് കൊടുത്താൽ മതി. അല്ലാതെ ഒന്നിച്ച് കഴുകുകയോ കുളിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. ദേഹത്തിലോ വസ്ത്രത്തിലോ ആയിട്ടുണ്ടെങ്കിൽ ആ ആയ ഭാഗം ഒന്ന് കഴുകുക, എന്നിട്ട് പറഞ്ഞേക്ക് മൂത്രം ഒഴിച്ചാൽ മനരിക്കണമല്ലോ എന്നതുപോലെ ഗുഹ്യസ്ഥാനം കഴുകണം, കഴുകിയിട്ട് ഉപ്പ് ചെയ്താൽ മതി. അസ്സലാമു അലൈക്കും ഉസ്താദ്. പിന്നെ ഇപ്പോൾ ഇതുവരെ പറഞ്ഞ നജസുമായി ബന്ധപ്പെട്ട വിഷയമല്ല വേറൊരാൾ ചോദിച്ചതാണ്. ഇപ്പം നമ്മള് റബീഉല ആഖിർ മാസം മുഹിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ആണ്ടിന്റെ മാസമാണല്ലോ. അപ്പോ നമ്മളിപ്പോ സാധാരണ നമ്മൾ കേരളത്തിലെ സുന്നികളൊക്കെ കൂടുതലായിട്ട് മുഹിദ്ദീൻ ഷെയ്ഖ്, റിഫായ് ഷെയ്ഖ് ഇങ്ങനത്തെ ആൾക്കാരുടെ പേരിലൊക്കെ മഹാന്മാരുടെ പേരിൽ മൗലിദ് ഓതുന്നു, അതുപോലെ ഖുത്ബിയത്തൊക്കെ ചൊല്ലുന്നു. എന്നാൽ ഇതിനേക്കാളൊക്കെ എത്രയോ മഹത്വമുള്ള ഔലിയാക്കളാണല്ലോ സഹാബികൾ, മദ്ഹബിൻ്റെ ഇമാമിങ്ങളൊക്കെ. ഏതായാലും മുഹിദ്ദീൻ ഷെയ്ഖിനേക്കാളൊക്കെ എത്രയോ മേലുള്ളവരാണല്ലോ. എന്നാൽ അതുപോലെ നമ്മൾ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മൗലൂദോ അല്ലെങ്കിൽ ഏതെങ്കിലും സഹാബിൻ്റെ മൗലൂദോ ഒന്നും ചെല്ലാറും പതിവ് ആയിട്ട് കാണുന്നില്ല. അപ്പം എന്താണ്, അല്ലെങ്കിൽ മദ്ഹബിൻ്റെ ഇമാമിങ്ങൾ നമ്മളെ ഇമാമായ ഷാഫി ഇമാം റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അടക്കമുള്ള മൗലൂദുകളൊന്നും ചെല്ലരി പതിവില്ല. ഈ മുഹിദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ, റിഫായ് ഷെയ്ഖ് തങ്ങളുടെ, അല്ലെങ്കിൽ മമ്പർത്ത തങ്ങൾ പാപ്പാൻ്റെ മൗലൂദ് ഓതുന്നു, നേർച്ച കഴിക്കുന്നു. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആലയുടെ നേർച്ച കഴിക്കലില്ല, അല്ലെങ്കിൽ അബൂ ഹുറൈറ റളിയല്ലാഹു തആലയുടെ നേർച്ച കഴിക്കലില്ല. അവരുടെ മൗലൂദ് അങ്ങനെ വ്യാപകമായി കൊണ്ടാടലില്ല. അപ്പം ഇതിൻ്റെ ഒരു കാരണം എന്താണെന്നാണ് ഒരാൾ ചോദിച്ചിട്ടുള്ളത്. മൈക്ക് വിട്ടു, അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. തരക്കടില്ല, നല്ല ചോദ്യമാണ്. പക്ഷെ അതിലേക്ക് ഇപ്പൊ ഇറങ്ങിയാ പിന്നെ ആളുകൾ ആ ബൈക്ക് പോകാഞ്ഞാ മതി. ഫിക്ക് പറയുന്നിടത്ത് മറ്റേ ഇത് ചോദിച്ചതൊന്നുമില്ല, നല്ല കാര്യമാണ്. യഥാർത്ഥത്തില്
മഹാന്മാരായ മുൻഗാമികളെ അനുസ്മരിക്കലും അവരെ മദ്ഹ് പറയലും അവർക്ക് വേണ്ടി ദാനധർമ്മങ്ങളും മറ്റ് പുണ്യകർമ്മങ്ങളും ചെയ്ത് ഹദിയാക്കലും ഒക്കെ സുന്നത്തായ പുണ്യകർമ്മങ്ങളിൽ പെട്ടതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാതൃക കാണിച്ചു എന്നതാണ്. അതുകൊണ്ട് ചെയ്യാവുന്ന സുന്നത്തായ അമലുകളിൽപ്പെട്ട അമലാണ്. ഈ സുന്നത്തായ അമലുകൾ ഒരു മനുഷ്യന് മുഴുവനായി ചെയ്തു തീർക്കാൻ കഴിയില്ല, കഴിയുന്നത്ര ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കപ്പെട്ടതാണ്. ഫറളാണെങ്കിൽ അത് മുഴുവനായി ചെയ്തേ പറ്റൂ. സുന്നത്തായ ഏത് കർമ്മങ്ങളും അവനവൻ്റെ കഴിവിനും സൗകര്യത്തിനും അനുസരിച്ച് എത്ര കണ്ട് വർദ്ധിപ്പിക്കാൻ പറ്റുമോ അത്ര കണ്ട് വർദ്ധിപ്പിക്കുക എന്നേ ഉള്ളൂ. അക്കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ബദരീങ്ങളുടെ മൗലിദും ആണ്ടും ഒക്കെ വിപുലമായി തന്നെ നാം ആഘോഷിക്കുന്നുണ്ട്. ഈ പറയുന്ന ഖുലഫാഉർ റാഷിദീങ്ങൾ തുടങ്ങിയ പ്രമുഖരായ സഹാബത്തും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതിൽ പെട്ടല്ലോ. ഇനി ഓരോരുത്തരത് പ്രത്യേകം വേണം എന്ന് ഇല്ല. ഇനി ഒരാൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് സ്വാഗതാർഹം തന്നെയാണ്. അത് തന്നെയാണ് ബഹുമാനപ്പെട്ട അയ്മത്തിനെ സംബന്ധിച്ചും പറയാനുള്ളത്. അവരൊക്കെ വലിയ മഹാന്മാരാണ്. അവരുടെയൊക്കെ മൗലിദുകളും മദഹുകളും പറയുകയും ആചരിക്കുകയും ചെയ്യുന്നത് പുണ്യകർമ്മമാണ്, ചെയ്യാം, പ്രോത്സാഹനാർഹമാണ്. കൂട്ടത്തിൽപ്പെട്ട മഹാന്മാരാണ് മുഹിദ്ദീൻ ഷെയ്ഖ് തങ്ങള്, ജിഫായി ഷെയ്ഖ് തങ്ങള്, മമ്പുർത്ത തങ്ങള്, അതുപോലെ ഓരോ ഭാഗത്തും പ്രാദേശികമായി കുറച്ചങ്ങോട്ട് വടക്കോട്ട് പോയാല് ഉള്ളാളത്ത് സീദ് മദനി തങ്ങള്, അതുപോലെ തന്നെ വടത്തക്കോട്ട് പോയാല് ബഹുമാനപ്പെട്ട ഭീമ പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബീവി, ഇങ്ങനെ ഓരോ ഭാഗത്തുമുള്ള ആള്, അതൊക്കെ മഹാന്മാരാണ്. അതിൽപ്പെട്ട ഏത് മഹാനെയും മദഹ് പറയുകയും അനുസ്മരിക്കുകയും ചെയ്യുക, അവരുടെ പേരിൽ ദാനധർമ്മങ്ങൾ ചെയ്യുക, അവർക്ക് വേണ്ടി ഖത്തം ഫാത്തിഹ ഓതി ദുആ ചെയ്യുക എന്നൊക്കെ പറയുന്നത് സുന്നത്തായ പുണ്യകർമ്മങ്ങളാണ്. അത് ഓരോരുത്തരും അവനവനോട് കഴിയുന്നത്ര ചെയ്യട്ടെ, പ്രോത്സാഹനാർഹമാണ്. ഒന്ന് ചെയ്തു എന്നതുകൊണ്ട് മറ്റൊന്ന് ചെയ്തുകൂടാ എന്നില്ല, ഒന്ന് ചെയ്യുന്നില്ല എന്നതുകൊണ്ട് മറ്റൊന്ന് ചെയ്തുകൂടാ എന്നില്ല. ഓരോരുത്തരും അവനവനുമായി ഉദുക്കുറു അഹബന്നാസി ഇലേക്ക് എന്നതാണ് അതിന്റെ തത്വം ചുരുക്കത്തിൽ. മനസ്സിലായില്ലേ? ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിന് ഉമർ റളിയല്ലാഹു തആല അൻഹു തങ്ങൾക്ക് കാലിന് കോച്ചൽ അനുഭവപ്പെട്ടപ്പോ മഹാനായ അബ്ദുല്ലാഹിബിന് അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറഞ്ഞല്ലോ, ഉദുക്കുറു അഹബന്നാസി ഇലൈക് എന്ന് പറഞ്ഞപ്പോ വാ മുഹമ്മദാ എന്ന് പറഞ്ഞില്ല. ഇതാണ് തത്വം. അപ്പൊ ഓരോരുത്തർക്കും പ്രാദേശികമായി അതല്ലെങ്കിൽ ആത്മീയമായി വ്യക്തിപരമായ ബന്ധങ്ങളുള്ള ആളുകളെ അവരെ സംബന്ധിച്ച് അഹബുന്നാസ് ആയിരിക്കും, അവരെ അനുസ്മരിക്കുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് മറ്റുള്ളവർ മോശക്കാരാണെന്നോ സ്ഥാനമില്ലാത്തവരാണെന്നോ ഇല്ല, മറ്റുള്ളവരെ അനുസ്മരിക്കണ്ട എന്നോ അവരെ സ്തുതിക്കണ്ട എന്നോ ഇല്ല. ഉദാഹരണം പറഞ്ഞാല് മഗ്രിബിന് മുമ്പ് സുന്നത്ത് വ്യാപകമായി നിസ്കരിക്കുന്നുണ്ടല്ലോ, നല്ല കാര്യമാണ്. എന്നാ തഹജ്ജുദ് നിസ്കരിക്കാത്തവരാണല്ലോ അധിക പേരും. എന്തേ തഹജ്ജുദ് അല്ലേ ഇതിനെക്കാട്ടിലും പ്രധാനം? നിങ്ങൾ എന്തിനാ മഗ്രിബിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കണത്? അല്ലെങ്കിൽ അസറിന്റെ മുമ്പുള്ള സുന്നത്ത് എന്തിനാ നിങ്ങൾ നിസ്കരിക്കണത്? നിങ്ങൾ എന്താണ് തഹജ്ജുദ് നിസ്കരിക്കാത്തത് എന്ന് ചോദിക്കുന്നില്ല. തഹജ്ജുദ് നിസ്കരിക്കേണ്ടതാണ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ചെയ്യേണ്ടതാണ്. അസറിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരവും മഗ്രിബിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരവും സുന്നത്താണ്, ചെയ്യേണ്ടതാണ്. ഇത് നമ്മൾ ചെയ്യുന്ന കുറച്ചുകൂടി സൗകര്യമുള്ളത് കൊണ്ട്. അതേസമയത്ത് മറ്റേ ഉറങ്ങണ സമയമാണ്, അപ്പോ അത് നല്ല ഹിമ്മത്തുള്ള ആളുകളോട് എഴുന്നേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. നമ്മളത് സുന്നത്താന്ന് വിശ്വസിക്കുന്നുണ്ട്, നല്ല കാര്യമാണെന്ന് അംഗീകരിക്കുന്നുണ്ട്, കഴിയുമ്പോഴൊക്കെ നമ്മളത് ചെയ്യുന്നുണ്ട്. പതിവായി ചെയ്യാത്തത് നമ്മളെ കുറവ് കൊണ്ടാണ്. അതുകൊണ്ട് അത് ചെയ്യണ്ടെന്നോ അത് മോശമാണെന്നോ അല്ല, അല്ലെങ്കിൽ അത് ചെയ്യാത്തത് കൊണ്ട് ഇത് ചെയ്യണ്ട എന്നും വരുന്നില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഈ മഹാന്മാരെ മദ്ഹ് പറയലും അവർക്ക് വേണ്ടി ഹത്തം ഫാത്തിഹ ദുആക്കലും അവരുടെ പേരിൽ ആണ്ടാചരിക്കലും ഒക്കെ പ്രോത്സാഹനാർഹമായ സുന്നത്തായ അമലുകളിൽ പെട്ട കാര്യമാണ്. അത് ഒന്ന് ചെയ്താൽ അതിന്റെ കൂലി കിട്ടും, പത്തെണ്ണം ചെയ്താൽ അതിന്റെ കൂലി കിട്ടും. ഒന്ന് ചെയ്യുമ്പോൾ എന്താ നിങ്ങൾ മറ്റേ ചെയ്യാത്തത് എന്ന ചോദ്യമല്ല. അത് സുന്നത്തായ ഇബാദത്തിനെ സംബന്ധിച്ച് തങ്ങൾ പറഞ്ഞതാണ്. ആവുന്ന അത്ര ചെയ്തോളി, നല്ല കാര്യമാണ്. നല്ല കാര്യം ചെയ്തു തീർക്കാൻ ലോകത്ത് കഴിയില്ല, കഴിയുന്നിടത്തോളം ചെയ്യട്ടെ, എല്ലാം സ്വാഗതാർഹം. ഓക്കെ, നമ്മൾ കൂട്ടും. അസ്സലാമു അലൈക്കും. ഗഫൂർ
മുകളിലുള്ള ആളുകൾ മൈക്ക് വേണ്ടെങ്കിൽ ഒന്ന് മൈക്ക് റൈസ് ഹാൻഡ് ഒഴിവാക്കണം, അതല്ല മൈക്ക് വേണമെങ്കിൽ പെട്ടെന്ന് മൈക്ക് എടുക്കുക വേണം. മറ്റാളുകൾ നിങ്ങൾ എടുക്കുന്നതിൽ കാത്തു. ഇപ്പം ഞാൻ അദ്ദേഹത്തോട് മുന്നറിയിപ്പ് കൊടുത്തതാണ്. ഉസ്താദ് ചോദ്യം, ഉസ്താദ് പറഞ്ഞു ഈ മൃഗങ്ങളിൽ തേക്കി വരുന്ന അല്ലെങ്കിൽ എന്താ പറയുക അണലരക്കുന്നത് നജിസാണെന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് മനുഷ്യന്മാരിൽ ചിലപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതേപോലെ ചിലപ്പോൾ അങ്ങോട്ട് തേക്കി വരാറുണ്ട്. അതും നജിസ് തന്നെയാണോ എന്നുള്ളതാണ് എനിക്ക് സംശയമുള്ളത്. അത് ഛർദിയുടെ ഗണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് പ്രത്യേകം ചോദിച്ചത്. മൈക്കിൾ ലിസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. അത് ഉണർത്തേണ്ട ഒരു കാര്യമാണ് ഞാനത്. അതായത് ആമാശയത്തിൽ നിന്നുള്ള ഛർദി എന്ന് പ്രത്യേകം മടിവരയിട്ട് പറഞ്ഞതിന്റെ അർത്ഥം രണ്ടി അതി ഛർദി ഉണ്ട്. ഞങ്ങൾ പറഞ്ഞ ഛർദി എന്ന് പേര് പറയുന്നു ചാർജിന്റെ സാങ്കേതികമായി ഛർദി എന്ന് തന്നെ പറയാ. അതായത് തൊണ്ടയിൽ നിന്ന് നമ്മൾ ഇതുണ്ടല്ലോ ഹായിന്റെ മഹ്റജിന്ന് കീപ്പിട്ടിറങ്ങിയാലൊക്കെ പിന്നെ ഇങ്ങോട്ട് വരുന്നൊക്കെ ഛർദി തന്നെ. പക്ഷേ അത് അവിടെ നിന്ന് തൊണ്ടയിൽ നിന്നിട്ട് മുഴുവനായും കീപ്പോട്ടിറങ്ങി നമ്മുടെ ആമാശയത്തിൽ എത്തുന്നതിന് മുമ്പ് പുറത്തു വന്നാൽ അത് നജസല്ല. അതിൽ പെട്ടതാണ് ഈ തേക്കിയിട്ട് വരിക എന്ന് പറയുന്നത്. മനസ്സിലായില്ല? സാധാരണഗതിയിൽ തേക്കിയിട്ട് വരുന്നത് യഥാർത്ഥത്തിൽ ആമാശയത്തിൽ എത്തുന്നതിന് മുമ്പുള്ളത്, അതുകൊണ്ട് നജസല്ല. ആമാശയത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീടുള്ളതാണ് സാധാരണഗതിയിൽ സാങ്കേതികമായ ഛർദി. ആ ഛർദി നജസാവുകയും ചെയ്യും. മനസ്സിലായില്ല? അപ്പൊ ഈ പറഞ്ഞത് നജസല്ല. മൃഗങ്ങൾ യഥാർത്ഥത്തിൽ അവയുടെ ആമാശയത്തിൽ എത്തിയത് തന്നെ പുറത്തെടുക്കുന്നുണ്ട് എന്നാ. കാരണം അത് ആദ്യം ഒന്നിച്ച് ഒരു ഇതും ഒതുക്കി അങ്ങോട്ട് വിടുക ചെയ്യുക, എന്നിട്ട് പിന്നെ ഈ ഒഴിവ് പോലെ കിടന്നിട്ട് അങ്ങനെ അരച്ച് ശരിയായി ദഹിപ്പിച്ച് കീപ്പോട്ട് വിടുന്നു. അപ്പൊ ഉള്ളു പോയിട്ട് തിരിച്ചു വരുന്നത് കൊണ്ടാണ് അത് നജസാകുന്നത്. മനുഷ്യന്റെയും സാക്ഷാൽ ഛർദി നജസാകാൻ കാരണം അതാണ്, ആമാശയത്തിൽ എത്തിയതിനു ശേഷം പുറത്തു വരുന്നത് കൊണ്ടാണ്. അതിന് മുമ്പ് നമ്മൾ പറഞ്ഞേക്ക് ഹായിന്റെ മഹ്റജിന്ന് കീപ്പോട്ട് പോയാൽ ഉള്ളിലെത്തിയല്ലോ. ആ ഉള്ളിന്ന് പുറത്തു വന്നത് ആമാശയത്തിൽ എത്തുന്നതിന് മുമ്പായിരിക്കും സാധാരണ നമ്മൾ ഈ തേക്കലും മറ്റുമൊക്കെ. അത് നജസല്ല. അതേസമയത്ത് ചിലപ്പോൾ തേക്കുന്നുണ്ട് ഉള്ളിൽ നിന്നിട്ട് വരുന്നത്, അത് നമുക്ക് അനുഭവത്തിൽ അറിയും ചെയ്യാം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് നജസാണ്. സ്വയം രക്തം നജസാണെന്ന് പറഞ്ഞു. അപ്പൊ ചില ആൾക്കാർക്ക് ഈ മൂക്കുന്ന രക്തം വരുന്നുണ്ട്. അപ്പൊ നിസ്കാര സമയത്തൊക്കെ രക്തം വരുമ്പോ സാധാരണ ചില ആൾക്കാർ ഫയലൊക്കെ ഉപയോഗിച്ച്, എനിക്ക് സാധനം വരുന്നുണ്ട്, ഫയലിൽ ഉപയോഗിച്ച് രക്തം എടുത്ത് കളയുന്നുണ്ട് ചില സമയത്ത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നിസ്കാരം ബാത്തിലാവുകയോ അതോ പിന്നെ ഫൈനൽ അല്ലെങ്കിൽ കർച്ചീഫിലൊക്കെ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ട് സാർ? മറുപടി പറയണം. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ശരിയാ. മൂക്കിൽ നിന്ന് രക്തം വരിക, ചിലർക്ക് വായിലെ മോണയിൽ നിന്നിട്ട് രക്തം വരിക, ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. രക്തമൊക്കെ നജസ് തന്നെയാണെങ്കിലും ഇനി പറയുന്നുണ്ട് അഫു അടുത്ത ഒരു പാടുകൂടി കഴിഞ്ഞാൽ പിന്നെ വിശദമായി പറയുന്നുണ്ട് നജസ്സായതോടുകൂടി നിസ്കരിക്കുമ്പോൾ നിസ്കാരത്തിന് തകരാറില്ലാത്തതിന് അഫു എന്നാ പറയാ, അഫുവുള്ള നജസ്സുകൾ എന്ന് പറഞ്ഞിട്ട് അതൊരു വിശദമായി തന്നെ പറയുന്നുണ്ട്. നന്നായി മനസ്സിലാക്കേണ്ട ഒരു പ്രഭാഗം. അതീ പെട്ടതാണ് നിങ്ങൾ ഇപ്പൊ പറഞ്ഞത്. മൂക്കിൽ നിന്നിട്ട് രക്തം വന്നാൽ അതുകൊണ്ട് മാത്രം എന്താവൂല, നിസ്കാരം ബാത്തിലാവൂല. പക്ഷേ ഈ രക്തം നമ്മൾ തുടച്ചെടുത്ത് പള്ളിയിലല്ലെങ്കിൽ എന്താക്കുക, ഈ തുടച്ചെടുത്ത കർച്ചീഫ് അതല്ലെങ്കിൽ ഫൈന് പോലത്തത് നമ്മൾ പുറത്തേക്ക് ഇട്ടാൽ മതി. അത് നമ്മൾ ചുമക്കാതിരുന്നാൽ ബാക്കി നമുക്ക് അഫു ഉണ്ടാവും. അതേസമയത്ത് അത് ഒലിച്ചുപോയി, ഒലിച്ച് നമ്മൾ വസ്ത്രത്തിലും ദേഹത്തിലൊക്കെ ആകെ ആയിട്ടുണ്ടെങ്കിൽ അപ്പൊ പിന്നെ നജസ് കൊണ്ടിട്ട് നിസ്കാരം ബാത്തിലാവും. അത് മേത്ത് നജസ് ആയതുകൊണ്ടാ, കുറച്ചാണെങ്കിൽ അഫു ചെയ്യപ്പെടുകയും ചെയ്യും. ആ ഭാഗം ഇൻഷാല്ലാ വളരെ വിശദമായി തന്നെ. വെള്ളത്തിലായാൽ നജസാവുന്ന അഫു ചെയ്യപ്പെടുന്നത്, ദേഹത്തിലായാൽ അഫു ചെയ്യപ്പെടുന്നത്, വസ്ത്രത്തിലായാൽ അഫു ചെയ്യപ്പെടുന്നത്, നിസ്കാരത്തിന് പ്രത്യേകം അളവുള്ളത്, ഇങ്ങനെ പറഞ്ഞിട്ട് നജസ്സുകളെ വേർതിരിച്ച് ഇനി പറയൂ. ഇപ്പൊ നമ്മൾ എണ്ണിപ്പരുന്നത് ഏതൊക്കെയാണ് നജസ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇനി ആ നജസ്സുകളെ എങ്ങനെ സമീപിക്കണം, അതിന്റെ വിശദാംശം എന്ത് എന്ന് ഇൻഷാല്ലാ തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമ്മൾക്ക് വരും. അപ്പൊ അതിൽ കൂടുതൽ മനസ്സിലാക്കുക. ചുരുക്കത്തിൽ ഈ രക്തം ഒലിച്ചത് കൊണ്ട് മാത്രം വുദു മുറിയില്ല, നിസ്കാരത്തിന് ബാത്തില് ആവുകയില്ല. പക്ഷേ കൂടുതലായി ഒലിക്കുകയും അത് വസ്ത്രത്തിലോ ദേഹത്തിലോ ആകെ പുരളുകയും ചെയ്താൽ അപ്പോൾ മാത്രമാണ് നിസ്കാരം ബാത്തിലാകുന്നത്. അതുപോലെ തന്നെ ഈ തുടച്ചെടുത്ത രക്തം നമ്മൾ പോക്കറ്റിൽ ഇടാൻ പാടില്ല. പോക്കറ്റിൽ ഇട്ടാൽ നിസ്കാരം ബാത്തിലാകും.
പള്ളിയാവുമ്പോ പള്ളിയിലിടാനും പാടില്ലല്ലോ, അപ്പൊ പുറത്തേക്ക് പോകേണ്ടി വരും. ഇങ്ങനത്തെ സാഹചര്യത്തിൽ ചിലപ്പോൾ നിസ്കാരം മുറിഞ്ഞ് പുറത്തു പോകേണ്ടി വരും. അതില്ലെങ്കിൽ പ്രശ്നമില്ല. ഇൻഷാല്ലാഹ് ഭാഗം വിശദമായി തന്നെ നമ്മളെ പാഠഭാഗത്തിൽ തന്നെ അടുത്തു വരുന്നുണ്ട്. ഓക്കെ, ആവും തന്നെ. മൂത്ര ഉറ്റിയാൽ ഉറ്റാനുസ്കാരം പാത്രമാവും. അതേസമയത്ത് മൂത്രവാർച്ച നിത്യരോഗിയായി മാറിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അഫ് ഉണ്ടായ വിഷയം എന്തു വേണം, പങ്കുകൊടുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി പഞ്ഞോ പാടോ വെച്ച് ബന്ധാക്കി എന്നിട്ട് വേഗം ഉതൊടുത്ത് നിസ്കരിക്കുക. അതിൻ്റെ ഇടയിൽ കിനിഞ്ഞ് പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് പാത്രമാവില്ല. അതേസമയത്ത് ഇടയ്ക്ക് മാത്രം ഉണ്ടാകുന്നതാണെങ്കിൽ മൂത്രം ഉറ്റിയാൽ അപ്പോൾ തന്നെ നിസ്കാരം പാത്രമാകും. പുറത്തുപോയി രണ്ടാമത് കഴുകി വൃത്തിയാക്കി ഉതൊടുത്ത് വരണം. അതൊരു നിത്യരോഗമായി മാറിയിട്ടുണ്ടെങ്കിൽ അതിന് നിത്യശുദ്ധിക്കാർ പറഞ്ഞതുപോലെ കെട്ടി ബന്ധാക്കി ഉതൊടുത്തു കഴിഞ്ഞാൽ ഇനി നിസ്കരിക്കുന്നത് വരെ അല്പം പുറത്തു വന്നാൽ അതുകൊണ്ട് വിരോധമില്ല. മാംസങ്ങളിലുള്ള മത്സ്യങ്ങളും മാംസങ്ങളും കഴുകി ശുദ്ധിയാക്കുമ്പോൾ അതിൽ മിക്കവാറും രക്തം ഇങ്ങനെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആ രക്തം കൊണ്ട് പലപ്പോഴും നമ്മൾ കഴുകിയെടുക്കുമ്പോൾ രക്തത്തിൻ്റെ നിറം ഇങ്ങനെ വെള്ളത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ അത് പാചകം ചെയ്യുമ്പോൾ എത്രത്തോളം നമുക്കത് ആ നജസ് നമുക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് തകരാറുണ്ടോ? അതുപോലെ ഒന്നും കൂടെ തവാഫ് ചെയ്യുന്ന സമയത്ത് നജസ്സുള്ള കുട്ടികൾ ചിലപ്പോൾ നമ്മൾ ചുമന്നുകൊണ്ട് കുട്ടികളെയും കൊണ്ട് തവാഫ് ചെയ്യാറുണ്ട്, ചില ആളുകൾ അറിയില്ല. തവാഫ് കഴിഞ്ഞതിന് ശേഷം അവരുടേതായ പാഡും മറ്റോ ഊരി നോക്കുമ്പോൾ അതിൽ നജസ്സുള്ളതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ എന്തായിരിക്കും അതിൻ്റെ ഹുക്കും അറിയാൻ ആഗ്രഹിക്കുന്നു. അസ്സലാമു അലൈക്കും. വസ്ത്രത്തിൽ എങ്ങനെ ഒന്നിച്ച് ചോദിച്ചാൽ നിങ്ങൾ വേണമെങ്കിൽ ഒന്നിൽ അവരോട് ചോദിക്കാണ്ട് എന്ന് പറഞ്ഞാൽ മതി. മറ്റേ ഒന്നിച്ച് ചോദിച്ചാൽ ചിലപ്പം ഓർമ്മ കിട്ടൂല. തവാഫ് ചെയ്യുന്ന സമയത്ത് ചെറിയ കുട്ടിയെയും എടുത്തുകൊണ്ടാണ് തവാഫ് ചെയ്തത്. തവാഫിനിടയിൽ കുട്ടി മൂത്രമൊഴിച്ചു അല്ലെങ്കിൽ കാഷ്ടിച്ചു, അതറിഞ്ഞാൽ ഉടനെ അവിടെ നിർത്തിവെച്ച് കൊണ്ടുപോയി ഈ നജസ് കഴുകി വൃത്തിയാക്കി ബാക്കിയുള്ള ഭാഗം തവാഫ് ചെയ്ത് തീർക്കണം. തവാഫ് ചെയ്ത് കഴിയുന്നത് വരെ സംഭവമൊന്നും അറിഞ്ഞിട്ടില്ല. തവാഫ് കഴിഞ്ഞ് നോക്കുമ്പോൾ കുട്ടി കാഷ്ടിച്ചതായി മൂത്രിച്ചതായി മനസ്സിലായി. എന്നാൽ ഈ തവാഫ് എവിടെ മുതൽക്കാണ് കുട്ടി മൂത്രമൊഴിച്ചത് എന്ന് അറിയുമെങ്കിൽ അവിടെ മുതൽ ഇങ്ങോട്ടുള്ളത്, അല്ലാതെ അറിയില്ലെങ്കിൽ തുടക്കം മുതൽ തന്നെ രണ്ടാമത് തവാഫ് ചെയ്യേണ്ടതാണ്. കാരണം കുട്ടി ഹറാമിലല്ല, രക്ഷിതാവ് മാത്രമാണ് ഹറാമിൽ. എങ്കിലും നജസ്സുള്ള കുട്ടിയെ ചുമന്നുകൊണ്ടുള്ള തവാഫ് സഹിഹല്ല. ഏതുപോലെ നജസ്സുള്ള കുട്ടിയെ എടുത്തുകൊണ്ട് നിസ്കരിച്ചാൽ സഹിഹല്ലാത്തതുപോലെ, നജസ്സുള്ള കുട്ടിയെ എടുത്തുകൊണ്ട് നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാവുകയില്ല. ഇനി കൂട്ടത്തിൽ ഒന്നുകൂടി പറയാ, ചെറിയ ആൺകുട്ടികൾ മാർക്കം കഴിയാത്ത അഥവാ സുന്നത്തല്യാണം കഴിക്കാത്ത ആൺകുട്ടിയെ എടുത്തുകൊണ്ട് ഉമ്മയോ വാപ്പയോ തവാഫ് ചെയ്താൽ ആ തവാഫ് സഹിഹാവുന്നതല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ശരിയല്ലേ? കുട്ടിക്ക് ഒരു തകരാറുപ്പ് കാഴ്ചക്കില്ല, പക്ഷേ മാർക്കം കഴിക്കാത്ത കുട്ടിയാവുമ്പോൾ ലിംഗാഗ്ര ചർമ്മത്തിനുള്ളിൽ വൃത്തിയായിട്ടുണ്ടാവില്ല. ആ കുട്ടിയെ സംബന്ധിച്ച് ശുദ്ധിയാണ്, കുട്ടിക്ക് തവാഫ് ചെയ്യാൻ അത് മതി. പക്ഷേ ഈ കുട്ടിയെ എടുത്തുകൊണ്ട് രക്ഷിതാവിന് തവാഫ് ചെയ്യാൻ പറ്റില്ല. അത് പലരും അറിയാതെ അബദ്ധം വരുത്തി വെക്കുന്ന ഒരു കാര്യമാണ്. ചെറിയ കുഞ്ഞുങ്ങളെയും കൊണ്ട് തവാഫിനും ഉംറക്കുമൊക്കെ പോകുന്ന ആളുകൾ അതൊക്കെ ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കി പോകാതിരുന്നാൽ സ്വർഗം കിട്ടാൻ പോയിട്ട് നരകം വാങ്ങി പോരേണ്ടി വരും. കാരണം നമ്മൾ ഈ ഹറാമിൽ പോയി തവാഫ് ചെയ്ത് തവാഫ് സഹിയാകാതെ വന്നാൽ ഈ ഹറാമിൽ തന്നെ നിൽക്കല്ലേ ചെയ്യുന്നത്? പിന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെടുന്ന ഈ ഹറാമിലല്ലേ? ഇങ്ങനെ എണ്ണ മറ്റ ഹറാമുകൾ പിന്നെ തുടർന്ന് വരാൻ അത് ഇടവരും. അത് പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ്. അപ്പൊ കുട്ടി മൂത്രമൊഴിക്കുന്ന വളരെ ചെറിയ കുട്ടികളാണെങ്കിൽ സൂക്ഷ്മതക്ക് നല്ലത് കുട്ടിയെയും ഉമ്മയെയും ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ട് ആദ്യം വാപ്പ പോയി തവാഫ് ചെയ്യുക, എന്നിട്ട് വാപ്പയുടെ തവാഫ് കഴിഞ്ഞതിന് ശേഷം കുട്ടിയെ വാപ്പ വാങ്ങുക. ഇനി ഒന്നിച്ച് ചെയ്തോളി, നിങ്ങളെ തവാഫ് ഇപ്പൊ കഴിഞ്ഞല്ലോ. ഉമ്മാനെ തവാഫ് ചെയ്യുമ്പോൾ ഒരുത്തിയാൽ നിങ്ങൾ വയ്യ ഏറ്റവും കണ്ടാൽ നിങ്ങൾ കൂടെ തവാഫ് ചെയ്തോളി, രണ്ടാമത്തെ നിങ്ങളെ തവാഫ് എണ്ണൂലെന്നുള്ളൂ. അല്ലാതെ കുട്ടിനെയും എടുത്തുകൊണ്ട് തവാഫ് ചെയ്യുകയാണെങ്കിൽ
തവാഫ് തുടങ്ങുന്നത് മുതൽ തവാഫ് കഴിയുന്നത് വരെ കുട്ടി കാഷ്ടിക്കുകയോ മൂത്രിക്കുകയോ ചെയ്യാതിരിക്കണം. അഥവാ അങ്ങനെ ചെയ്താൽ അവിടെ വെച്ച് നിർത്തി കുട്ടിയെ വൃത്തിയാക്കിവന്ന് ബാക്കിയുള്ളത് ചെയ്യേണ്ടി വരും. അത് പിന്നീട് അറിഞ്ഞാൽ തുടക്കത്തിൽ മുതൽ തന്നെ ഉണ്ടെങ്കിൽ രണ്ടാമത് തവാഫ് ചെയ്യണം, അല്ല എത്രാമത്തെ ചുറ്റുമുതൽക്കാണ് എന്ന് ഓർമ്മയുണ്ടെങ്കിൽ അവിടെ മുതൽക്കും ചെയ്യേണ്ടതാണ്. പിന്നെ ഒന്നാമത്തെ ഇനി മേലിൽ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ മതി, രണ്ടാമത്തെ ചോദ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. മാംസം മത്സ്യം എന്നിവ കഴുകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളത്തിലിട്ട് കഴുകാൻ പാടുള്ളതല്ല. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു, സ്ത്രീകൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. പാത്രത്തിൽ വെള്ളം ഒഴിച്ച് ആ വെള്ളത്തിലേക്ക് ഈ മാംസമോ മത്സ്യമോ ഇട്ടുകൊണ്ട് കഴുകാൻ പാടുള്ളതല്ല. മറിച്ച് ഈ വസ്തു അഥവാ മത്സ്യം, ഈ മുറിച്ച മത്സ്യം അതല്ലെങ്കിൽ ഈ മുറിച്ച മാംസം ഒരു പാത്രത്തിലിട്ട് അതിലേക്ക് വെള്ളം ഒഴിക്കുകയാണ് വേണ്ടത്. അത് രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. വെള്ളത്തിലേക്ക് ഈ മാംസം അങ്ങോട്ടിടുമ്പോൾ അല്ലെങ്കിൽ ഈ മത്സ്യം അങ്ങോട്ടിടുമ്പോൾ വെള്ളം നജസായിത്തീരുന്നു, അതിലൂടെ ഈ മാംസവും മത്സ്യവും നജസായിത്തീരുന്നു. അതേസമയത്ത് ഒരു പാത്രത്തിൽ മത്സ്യമോ മാംസമോ ഇട്ട് അതിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ അത് മുഖേന ഇത് ശുദ്ധിയാവും. അത് തന്നെ ഓട്ടയുള്ള പാത്രത്തിലാണല്ലോ സാധാരണഗതിയിൽ നമ്മൾ കഴുകാറ്. അത് പ്രത്യേകം നല്ലതാണ്, നിർബന്ധമൊന്നുമില്ല, നല്ലതാണ്. ഓട്ടയുള്ള പാത്രത്തിലായാൽ വെള്ളം അങ്ങനെ മുകളിൽ നിന്ന് ഒഴിക്കുക, അതിനനുസരിച്ച് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്താൽ വെള്ളം അങ്ങനെ നജസ്സുള്ള വെള്ളം അങ്ങനെ ഒഴുകിപ്പോവും. അങ്ങനെ പ്രഥമ ദൃഷ്ട്യാ ബാഹ്യമായി രക്തത്തിന്റെ കലർപ്പ് തീർന്നാൽ ശുദ്ധിയായി. പ്രത്യേകം മനസ്സിലാക്കുക, വെള്ളം ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ ഉദാഹരണം പൈപ്പ് തുറന്നിട്ടാണ് അതിന്റെ ചോട്ട് പിടിച്ചു, അതല്ലെങ്കിൽ ഒരു ബക്കറ്റ് കൊണ്ടോ അതല്ലെങ്കിൽ ഒരു ജഗ് കൊണ്ടോ മറ്റോ വെള്ളം കോരിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു, ഒഴിച്ച് ഇത് ഇളക്കി കൊടുക്കുന്ന സമയത്ത് താഴേക്ക് രക്തം അങ്ങനെ ഒഴുകിപ്പോവും, വെള്ളവും രക്തം അങ്ങനെ ഒഴുകിപ്പോയി. ഇനി ഇപ്പോൾ ഒഴുകുന്ന രക്തം തെളിഞ്ഞു കണ്ടാൽ മതിയാക്കാം. ഇനി നമ്മളത് വെള്ളം വാർന്നു പോകാൻ വേണ്ടി ഒരു സ്ഥലത്ത് വെച്ചാൽ അതിൽ നോക്കിയാൽ ആ ഉച്ചി വന്ന വെള്ളത്തിൽ രക്ത കളർ ഉണ്ടാവും, അതുകൊണ്ട് പ്രശ്നമില്ല. മനസ്സിലായില്ലേ? രണ്ടാമത് വെള്ളം ഒഴിച്ച വെള്ളം ശുദ്ധിയായിരുന്നു, അല്ലാതെ രക്തത്തിന്റെ നിറമില്ലായിരുന്നു, അപ്പം ശുദ്ധിയായി. ഇനി അത് വെള്ളം പൂർണ്ണമായിട്ട് ഒഴിച്ചു പോകാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഇങ്ങനെ വെച്ചാൽ ഇതിൽ നിന്നിങ്ങനെ ഉറ്റി 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 വരുന്ന ലാസ്റ്റ് വരുന്ന ഈ വെള്ളം രക്തത്തിന്റെ നിറം ഉണ്ടാകുന്നതുകൊണ്ട് കേടില്ല. ഇനി മാത്രമല്ല, തീരെ കഴുകാതെ മാംസവും മത്സ്യവും ഉപയോഗിക്കല് ഹലാലാണ്. ഒരു നല്ല ഇൽമ പറയണോർത്ത് ആരായി തോന്നിയാസത്തിന്റെ അത് ഇത് വിട്ടുകൊണ്ട് മനുഷ്യന്മാര് ആവശ്യമില്ലാത്ത ഒരു ഇതിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കൂടെ അവർക്ക് എന്താ അഡ്മിന്മാർ അതെന്തെങ്കിലും ഒന്ന് നോക്കുക. ആ ജാതിക്കാരം വേണ്ട നമുക്ക്, ഇൽമിന്റെ മജീസിനെ കളിയാക്കല്ലേ. എന്താണ്, കുട്ടികളാണ്, കുട്ടികളാണെങ്കിൽ കുട്ടികളുടെ രക്ഷിതാക്കൾ ഉണ്ടാവില്ലേ സ്ഥലത്ത്? ഇവിടെ നമ്മൾ ആരെയും നിർബന്ധിച്ച്, നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ ആരെയും നിർബന്ധിച്ച് വിളിച്ചിരുത്തുന്നില്ലല്ലോ. വല്ലതും പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർ വന്ന് പഠിച്ചോട്ടെ, ഇല്ലാത്തവരും വേണ്ട, പോലെ പോകാമല്ലോ. ഇത് പരിഹസിക്കുന്ന രീതിയിൽ അതും ഇതും അയക്കണം, അതും ഇതും വിട്ടിട്ട് ഇൽമിന്റെ മജ്ലിസിനെ കളിയാക്കല്ല. ഈമാൻ തെറ്റി കാഫറായി ചത്തുവോ? ആ അത് നമ്മളെ ആരും വലുപ്പമല്ല. അള്ളാഹുവിന്റെ ദീനിന്റെ ഇൽമിനെ കളിയാക്കുന്ന അവസ്ഥ ഉണ്ടായാൽ ഈമാൻ തെറ്റി അവസാനം മരിക്കുന്ന സമയത്ത് ഈമാൻ ഊരപ്പെട്ട് സൂല ഖാത്തിമത്ത് വരും. അള്ളാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കു മാറാട്ടെ. അതോ ഇനി കാഫിര്യങ്ങളും ഉണ്ടാവുമല്ലോ ഇതിൽ. അങ്ങനെ വല്ല കാഫിര്യങ്ങളും ആണെങ്കിൽ പിന്നെ ആദ്യം തന്നെ കാത്തപ്പൻ എന്ത് മനസ്സറിഞ്ഞു പോലും, പിന്നെ പേടിക്കാനുമില്ല. ഏതായാലും മാംസം പാത്രത്തിൽ ഉള്ള വെള്ളത്തിലിട്ട് ഒരിക്കലും കഴുകാൻ പാടില്ല. മത്സ്യവും തന്നെ പാത്രത്തിലുള്ള വെള്ളത്തിലേക്ക് അങ്ങോട്ടിട്ട് ഒരിക്കലും കഴുകാൻ പാടില്ല. മറിച്ച് ഈ മാംസത്തിലേക്ക് മത്സ്യത്തിലേക്ക് വെള്ളം ഇങ്ങോട്ട് ഒഴിക്കുകയാണ് വേണ്ടത്. അതോടുകൂടി ഓട്ടയുള്ളതായ നന്നത് നിർബന്ധമല്ല, മനസ്സിലായോ? ഓട്ടയുള്ളതില് പാത്രത്തിനാവൽ നല്ലതാണ്, നിർബന്ധമില്ല. അങ്ങനെയായാൽ എന്താ, വെള്ളം നമ്മൾ മുകളിൽ നിന്ന് ഒഴിക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ തന്നെ രക്തം കലർന്ന ഈ നജസ് കലർന്ന വെള്ളം അങ്ങനെ പുറത്തു പോയിക്കോളുമല്ലോ. ഇനി തീരെ വെള്ളം ഉപയോഗിക്കാതെ കഴുകാതെയാണെങ്കിൽ അത് ഭക്ഷിക്കൽ ഹലാലാണ്. കാരണം എന്താ, ഒലിക്കുന്ന രക്തമല്ലാതെ മാംസത്തിലും മത്സ്യത്തിലും പുരണ്ട് കിടക്കുന്ന രക്തം അഫവ് ചെയ്യപ്പെടുന്ന അഫവ് ചെയ്യപ്പെടും. അത് ഇവിടേക്ക് കാണാം. ഇവിടേക്കുമ്പോ സാധാരണ യമനികളൊക്കെ ആടൊക്കെ അറുത്തിട്ട് അതിമെന്ന് കുറകൊക്കെ ഒന്നിച്ചൊന്ന് മുറിച്ചെടുത്ത് നേരെ ഇങ്ങനെ കല്ലുമക്കാണ് വെക്കുക. അയ്യ, വെള്ളം തൊട്ടിട്ടുണ്ടാവില്ല, അതിനൊരു കേടുമില്ല. ഒലിക്കുന്ന രക്തം പോയി കഴിഞ്ഞാൽ രക്തത്തിൽ പുരണ്ട് കിടക്കുന്ന അല്ല ഈ മാംസത്തിൽ പുരണ്ട് കിടക്കുന്ന രക്തം അതോടുകൂടി നമുക്ക് കറി വെക്കുകയോ വേവിച്ചോ ചുട്ടോ ഒക്കെ ഉപയോഗിക്കാം, യാതൊരു പ്രശ്നവും ഇല്ല. കഴുകുകയാണെങ്കിൽ ശുദ്ധിയാവണം.
അവിടെ പ്രശ്നം. അതിനാണ് പറഞ്ഞത് വെള്ളത്തിലേക്ക് ഇതിടാതെ ഇതിലേക്ക് വെള്ളം ഇങ്ങോട്ട് ഒഴിക്കുകയും ഒഴുകിപ്പോകുന്ന വെള്ളത്തിന് രക്തത്തിന്റെ കളറ് പോയി നിറം തെളിയുകയും ചെയ്താൽ ശുദ്ധിയായി. മനസ്സിലെ? അതെ, അങ്ങനെ തന്നെ പുറത്തു വന്നാൽ പിന്നീട് അതിന് കിനിഞ്ഞു വരുന്ന മാംസം ഈ വെള്ളത്തിന് രക്ത കളർ ഉള്ളത് കൊണ്ട് വിരോധമില്ല, മാംസം ശുദ്ധിയാണ് എന്നാണ് വിധി. ഓക്കെ. ആരും മൈക്കിൽ കയറാത്തോണ്ട് ഞാൻ അങ്ങോട്ട് കയറിയാം ഉസ്താദ്. പിന്നെ എൻ്റെ ഒരു ചോദ്യം പിന്നെ മൂത്രത്തിന് സംബന്ധമായിട്ടില്ലായിരുന്നു. നേരത്തെ ഉസ്താദ് പറഞ്ഞത് പറയുന്നത് ലാസ്റ്റായി ഇപ്പോൾ ഞാൻ കേട്ടില്ല തീർച്ചു. ഞാൻ ഏകദേശം 1-2 വർഷത്തോളമായി ഒരു മൂത്ര സംബന്ധമായിട്ടുള്ള ഇതുമായി ബുദ്ധിമുട്ടായിട്ട് ഭയങ്കര വിഷമത്തിലാണ്. അത് കുറേ ഡോക്ടർക്ക് എല്ലാവർക്കും കാണിച്ചത് കല്ലിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞു. അതിനുശേഷം കല്ലിൻ്റെ കല്ല് കിഡ്നിയിലാണ്, കിഡ്നിയിലുള്ള കല്ലും മൂത്രത്തിൻ്റെ ഇതായിട്ട് ഒരു ബന്ധമില്ല. എൻ്റെ ഏറ്റവും പ്രശ്നം എന്ന് വെച്ചാൽ മൂത്രയിച്ച് കഴിഞ്ഞാലും ഒരു ഏകദേശം 1.5 മണിക്കൂർ 1 മണിക്കൂർ വരെ മൂത്രം വന്നുകൊണ്ടേയിരിക്കുന്നു കുറച്ച് കുറച്ചായിട്ട്. അപ്പം നേരത്തെ ഉസ്താദ് പറയുന്നത് മൂത്രം അത് മൂത്രയിച്ച് കഴിഞ്ഞാൽ കെട്ടി വെച്ചിട്ട് അത് പിന്നെ രണ്ടാം നിസ്കാരം തുടരാന്നുള്ളത് എങ്ങനെ കെട്ടി വെച്ചിട്ടാന്നുള്ളത് ഉസ്താദ് ഒന്ന് വിശദീകരിച്ചാൽ. ഞാൻ പല പ്രാവശ്യം ഞാൻ നിസ്കരിച്ചതിന് ശേഷം പിന്നെയും രണ്ടാമത് നോക്കുമ്പോൾ മൂത്രത്തിൻ്റെ ഇത് കണ്ടതിന് ശേഷം പിന്നെയും മടക്കി നിസ്കരിക്കാനുള്ള പതിവ്. ഇതൊന്ന് ഉസ്താദ് വിശദീകരിച്ചു. മൂത്രവാർച്ചയുടെ രോഗമായി കണക്കാക്കണമെങ്കിൽ വക്ത്തിൽ നജസ് പൂർണ്ണമായും നിന്നതിനു ശേഷം സൗകര്യമായി നിസ്കരിക്കാൻ ആവശ്യമായ സമയം കിട്ടുന്നുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ നിസ്കരിക്കേണ്ടതാണ്. ഉദാഹരണങ്ങൾ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ മൂത്രം ഒഴിച്ച് ഏകദേശം 1 മണിക്കൂർ വരെ കുറേശ്ശെ ഇങ്ങനെ മൂത്രം കിറിഞ്ഞുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ അപ്പോ എല്ലാ സമയത്തും അതില്ല. മൂത്രമൊഴിച്ച് കഴിഞ്ഞ് ഏതാനും സമയങ്ങളാണ് അതുള്ളത്. ആ സമയത്ത് അത് കഴിയുന്നത് വരെ ശ്രദ്ധിക്കുകയും എന്നിട്ട് കഴുകി വൃത്തിയാക്കുകയും ചെയ്തുകൊണ്ട് നിസ്കരിക്കണം. അതല്ല ഒരു നിത്യരോഗമായി, അതിനൊരു സമയ വ്യത്യാസമൊന്നുമില്ല, നിത്യരോഗമായി മൂത്രം കിരിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനിപ്പോ പുറപ്പെടുന്ന ദ്വാരത്തിൽ അല്പം പഞ്ഞോ അല്ലെങ്കിൽ കോട്ടൺ തുണിയോ വെച്ചിട്ട് ചെറിയൊരു തുണി കൊണ്ട് ചുറ്റിയാൽ മതി. എന്നിട്ട് വേഗം മുതുകൊടുത്ത് നിസ്കരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് കുറേശ്ശെ വരുന്ന കിനിച്ചിൽ വരുന്നതുകൊണ്ട് നിസ്കാരത്തിന് തകരാറില്ല. അത് പുറത്തേക്കും കൊണ്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പഞ്ഞോ കോട്ടൺ തുണിയോ ദ്വാരത്തിന് നേരെ വെച്ചിട്ട് ഒരു തുണി കൊണ്ട് ചുറ്റിക്കെട്ടണം എന്ന് പറഞ്ഞത്. എന്നാൽ അതിന്മേൽ നിൽക്കുള്ളൂ, പുറത്തേക്ക് വരൂല. ഇത് പക്ഷേ എപ്പോഴും സ്ഥിരമായി മൂത്രം കിനിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്കേ ഈ നിയമം ബാധകമാവും. അല്ലാതെ മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ ഏതാനും സമയം, ഉദാഹരണം പറഞ്ഞ 1 മണിക്കൂർ വരെ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് മൂത്രം കിനിഞ്ഞുകൊണ്ടിരിക്കും. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കഴുകി കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാവില്ലെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷമേ നിസ്കരിക്കാൻ പാടുള്ളൂ. ആ ഒരു തരം ഞരമ്പിന്റെ എന്തോ ചെറിയ രോഗമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല എത്രയും പെട്ടെന്ന് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും അള്ളാഹു തആല പൂർണ്ണമായ ശിഫ റബ്ബ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്ക് കൊണ്ട് നിങ്ങളുടെ ആ ബുദ്ധിമുട്ട് അള്ളാഹു തആല എളുപ്പത്തിൽ ശിഫയാക്കി തരുമാറാകട്ടെ. നല്ല നിലക്ക് ഏത് സമയത്തും ഉദ്ദേശിച്ചാൽ ഫർളോ സുന്നത്തോ ആയ നിസ്കാരങ്ങൾ നിർവഹിക്കാനും മറ്റ് ഇബാദത്തുകൾ ചെയ്യാനും തടസ്സം വരാത്ത നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും, നിങ്ങൾക്ക് പ്രത്യേകിച്ചും അതുപോലെ നമ്മൾക്ക് എല്ലാവർക്കും അങ്ങനെയുള്ള രോഗങ്ങൾ വരാതെ, വന്ന രോഗങ്ങളുണ്ടെങ്കിൽ അള്ളാഹു തആല ഹബീബിന്റെ ഹക്ക് കൊണ്ട് ശിഫയാക്കി എപ്പം വേണമെങ്കിലും ഇബാദത്ത് ചെയ്യാൻ പറ്റുന്ന നിലക്കുള്ള ഒരു ശുദ്ധിയുടെ അവസ്ഥ അള്ളാഹു തആല നമുക്കും നമ്മുടെ ഭാര്യമാര് മക്കള് സഹോദരിമാര് അവർക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുമാറാകട്ടെ. ഇങ്ങനെയുള്ള ഞരമ്പ് സംബന്ധമായ രോഗങ്ങളൊന്നും വരാതെ അള്ളാഹു തആല അവന് ത്വാഅത്ത് ചെയ്യാനുള്ള ആഫിയത്ത് നിലനിർത്തി തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഞാൻ വൈക്കോട്ടെ. ഹലോ, അസ്സലാമു അലൈക്കും. ഒലിക്കുന്ന രക്തമില്ലാത്ത ഈച്ച പോലെയുള്ളതിൻ്റെ ശവം നജസാണെന്ന് ഉസ്താദ് പറഞ്ഞു. എന്നാൽ നിസ്കരിക്കുന്ന ഒരാളുടെ ശരീരത്തിൽ ഒരു ഈച്ച ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. പക്ഷെ അവൻ നിസ്കാരത്തിന് കഴിഞ്ഞതിന് ശേഷമാണ് അവൻ അത് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. എന്നാൽ ആ നിസ്കാരത്തിന് വിധി എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു ഉസ്താദ്. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. അതെ അതെ, വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണത്. സാധനം ഈച്ച ഉറുമ്പ് അതുപോലെ തന്നെ ഈ പാറ്റ പോലത്തത് ചത്ത ശവം അറിയാതെ നമ്മുടെ ദേഹത്തിലോ വസ്ത്രത്തോ പറ്റിപ്പിടിച്ചിട്ടുണ്ട്.
അതോടുകൂടി നമ്മൾ നിസ്കരിച്ചു. നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നീട് കണ്ടു, ഉദാഹരണം സുജൂദ് ചെയ്യുന്ന സമയത്ത് കാലിന്റെ മുട്ട് വെച്ചോടത്ത് ഈച്ചയോ അതല്ലെങ്കിൽ ഉറുമ്പോ അല്ലെങ്കിൽ ഇപ്പൊ ഈ മഴ പുതുമഴ പെയ്യുന്ന സമയത്തുണ്ടല്ലോ ഒരു സൈസ് പാറ്റ പൊടിയൽ, ആ പാറ്റയോ പറ്റിയിട്ട് നമ്മളെ കാൽമുട്ടുമല് പറ്റിയെന്നത് നമ്മൾ കണ്ടിട്ടില്ല. നിസ്കരിച്ച് സലാം വീട്ടി നോക്കുമ്പോഴാണ് നമ്മുടെ ഈ പാൻറ്റിലോ അല്ലെങ്കിൽ തുണിയിലോ ഈ ഒരു പാറ്റ അല്ലെങ്കിൽ ഒരു ഈച്ച പറ്റി പിടിച്ച് കാണുന്നത്. അല്ലെങ്കിൽ സുജൂദ് ചെയ്ത സമയത്ത് നെറ്റിമല് ഒരു ഉറുമ്പ് പറ്റി പിടിച്ച് നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അത് കാണുന്നത്. എന്നാൽ ചെയ്തതിന് അള്ളാന്റെ അടുക്കൽ നമ്മൾ കുറ്റക്കാരാവില്ല, അറിയാതെ സംഭവിച്ചതായതുകൊണ്ട്. പക്ഷേ നജസോട് കൂടിയാണ് നിസ്കരിച്ചത്, നജസിനെ ചുമന്നുകൊണ്ടാണ് നിസ്കരിച്ചത് എന്നതുകൊണ്ട് ആ നിസ്കാരം സഹീഹല്ല. രണ്ടാമത് മടക്കി നിസ്കരിക്കണം. ഓക്കെ, ഞങ്ങൾക്ക് എന്റെ വിശദീകരണം കിതാബിൽ തന്നെ വരുന്നുണ്ട്. എന്നാലും ചോദിച്ചത് നല്ലത് തന്നെ, വിഷയം നമ്മൾ പറഞ്ഞ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അല്ലാതെ അറിഞ്ഞുകൊണ്ട് ചെയ്യൽ ഹറാമിന്റെ കുറ്റം കൂടിയുണ്ട്, അവിടെ പ്രശ്നം. അറിഞ്ഞുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാതെ തന്നെ നിസ്കരിച്ചാൽ ഹറാമിന്റെ കുറ്റമുണ്ട്, നിസ്കാരം സഹിയാവില്ല. ഇത് അറിയാതെ സംഭവിച്ചതായതുകൊണ്ട് ഹറാമിന്റെ കുറ്റം ഉണ്ടാവില്ല, പക്ഷെ നിസ്കാരം സഹിയല്ല. അതുകൊണ്ട് രണ്ടാമത് മടക്കി നിസ്കരിക്കണം. ഓ ഉസ്താദ്, നേരത്തെ പറഞ്ഞ മനസ്സിലായി. അതേ ഇപ്പൊ ഉസ്താദ് പറഞ്ഞ, എനിക്കിപ്പോ വീട്ടിലില്ലപ്പോ ഉസ്താദ് പറഞ്ഞ മാതിരി അത് മൂത്രിച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കി ചെയ്യാൻ വേണ്ടിട്ട് സമയം കിട്ടുന്നത്. ഇപ്പൊ എവിടെയെങ്കിലും യാത്രയിലാന്നുള്ളതെങ്കില് ഇപ്പൊ ചിലപ്പോ ഒന്നെങ്കിൽ മൂത്രം ഒഴിവാക്കേണ്ടി വരും, അതല്ലെങ്കിൽ നിസ്കാരം ഒഴിവാക്കേണ്ട, ആ രീതിയിലാണ് ഇപ്പൊ അവസ്ഥ. ചിലപ്പോ നിസ്കാരത്തിന്റെ ടൈം ആണെങ്കിൽ മൂത്രിക്കാനും വേണ്ടി മുട്ടുന്നുണ്ടെങ്കിൽ മൂത്രം ചെയ്യാൻ പിന്നെ അത് ആ മൂത്രം പിന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വസ്ത്രത്തിലാകുന്നുണ്ട്, ചിലപ്പോൾ നിസ്കാരം ആ ടൈം നിസ്കരിക്കാനും വേണ്ടി പറ്റില്ല. പിന്നെ തിരിച്ച് വീട്ടിലെത്തിയതിനു ശേഷം നിസ്കരിക്കാനും വേണ്ടി പറ്റുന്നില്ല. അതല്ലെങ്കിൽ ചിലപ്പോൾ മൂത്രം അതൊക്കെ അതിൽ പൊടിച്ചു നിന്നിട്ട് നിസ്കാരത്തിന്റെ കഴിയുന്നവരെ മൂത്രം പൊടിച്ചു നിൽക്കേണ്ടി വരുന്നു ഈ അവസ്ഥയിലാണ്. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. അങ്ങനെ ഉള്ളൊരവസ്ഥയാണെങ്കിൽ നിസ്കരിക്കാൻ സമയമാവുമ്പം സഹിക്കാൻ കഴിയാത്ത അസഹ്യമായ മൂത്രിക്കാൻ മുട്ടിലുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ല, അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് ഇളവുണ്ട്. അല്ലാത്ത ഒരു വിധം സാധാരണ ഗതിയിലൊക്കെ മൂത്രമൊഴിക്കാൻ മുട്ടുന്നുണ്ട്, അപ്പൊ മൂത്രമൊഴിച്ചോത് കൊടുത്ത് നിസ്കരിക്കലാണല്ലോ സുന്നത്ത് എന്ന നിലക്ക് മൂത്രമൊഴിക്കാൻ നിൽക്കാതെ അല്പം ഒരു വിധത്തിലൊക്കെ സഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മൂത്രമൊഴിക്കാൻ മുട്ടലേ ഉള്ളൂ എങ്കിൽ നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നീട് മൂത്രം ഒഴിക്കുകയാണ് വേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ നിസ്കാരം കളാ ആക്കുക എന്ന് പറയുന്ന വൻദോഷങ്ങളിൽപ്പെട്ട ഒരു ദോഷമാണ്. നിസ്കാരം കളാ ആകാ അതേസമയത്ത് മൂത്രം ഒഴിക്കാൻ മുട്ടുന്നതോടുകൂടി നിസ്കരിക്കുക എന്ന് പറയുന്നത് കറാഹത്തോ അല്ലെങ്കിൽ അതിൻ്റെയും തൊട്ട് താഴെയുള്ള ഖിലാഫുൽ ഔലയോ ആണ്, ഉത്തമമല്ല എന്നാണ്. അപ്പോൾ ഒരു ഹറാമ് വരാൻ അല്ലെങ്കിൽ നിസ്കാരം തന്നെ സഹിയാകാതെ വരാൻ സാധ്യതയുള്ള ഒരവസ്ഥ വരും. പ്രത്യേകിച്ച് യാത്രയിലൊക്കെ ഇപ്പോൾ ഒരു മണിക്കൂർ കാത്തുക്കാനൊന്നും കഴിയില്ലല്ലോ. അപ്പോൾ ഉള്ള സമയത്ത് വണ്ടി നിർത്തി ഒരു പള്ളിയുടെ അടുത്ത് എത്തിയപ്പം വേഗം പോയി, ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് സമയമാണ് അവിടെ ഉള്ളത്. അതിൻ്റെ ഇടയിൽ മൂത്രമൊഴിക്കാൻ ഇരുന്നാൽ ഇപ്പോൾ നിസ്കരിക്കാൻ കഴിയില്ല, മൂത്രം ഇങ്ങനെ കിനിഞ്ഞുകൊണ്ടിരിക്കുമെന്ന് കണ്ടാൽ വേഗം ഉദു ചെയ്ത് മൂത്രമൊഴിക്കുക. മൂത്രമൊഴിച്ചതിന് ശേഷം അല്ല, ഉദു ചെയ്ത് വേഗം നിസ്കരിക്കുക. നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ മൂത്രമൊഴിക്കുക. അപ്പൊ പിന്നെ ഇവിടെ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മൂത്രമൊഴിക്കാൻ മുട്ടിക്കൊണ്ട് നിസ്കരിക്കുന്നത് നല്ലതല്ലല്ലോ, പക്ഷെ അതിനെക്കാട്ടിലും വലിയൊരു അപകടം ഒഴിവാക്കാൻ വേണ്ടി ആയതുകൊണ്ട് ആ മാർഗമാണ് സ്വീകരിക്കേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോ കെട്ടാനും പിടിക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുമ്പോൾ നല്ലത് അല്പം പഞ്ഞി കയ്യിൽ കരുതിയാൽ മൂത്രമൊഴിച്ച് നന്നായി കൂറ്റനക്കി അല്പമൊക്കെ ചെയ്യാവുന്നിടത്തോളം പരമാവധി ചെയ്തു എന്നിട്ട് കഴുകിയതിന് ശേഷം ദ്വാരത്തിൻ്റെ അവിടെ ഈ പഞ്ഞി അല്പം വെച്ച് ഇപ്പൊ ഇഷ്ടം പോലെ കിട്ടുമല്ലോ കോണ്ടം, അതൊന്ന് ധരിച്ചാലും മതി. കാരണം ഈ പഞ്ഞി പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണിത്. പഞ്ഞി അവിടെ നിന്നാൽ ഈ വരുന്ന കിനിഞ്ഞു വരുന്ന മൂത്രം ഈ പഞ്ഞിയിൽ പറ്റി നിന്നോളും. പഞ്ഞി താഴെ വീഴാക്കിളക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം ഉപയോഗിക്കുന്നത്. അതിന് നിങ്ങൾ തുണി കൊണ്ട് തന്നെ കെട്ടിക്കോണ്ടം എന്ന് നിർബന്ധമില്ല. ആ സാധനത്തിന് മേൽ ദ്വാരത്തിൽ വെച്ച് പഞ്ഞി പോകാതെ അവിടെ പിടിച്ചെക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഒരു കോണ്ടം ഉപയോഗിച്ച് കണ്ട് തൽക്കാലം ആ ദ്വാരം അടഞ്ഞു, പഞ്ഞി ദ്വാരത്തിൽ വെച്ചതുകൊണ്ട് കിരിഞ്ഞു വരുന്നത് പഞ്ഞിനാണ്. ഇങ്ങനെ ചെയ്യും ചെയ്യാം, പക്ഷെ അത് മാറാതെ നിൽക്കുന്നുണ്ടെങ്കിലാണ്. നിങ്ങളെ സംബന്ധിച്ച് അവിടെ എത്തിയിട്ടില്ല, മൂത്രം വെച്ച് കഴിഞ്ഞാൽ ഒരു അരമുക്കാൽ മണിക്കൂർ ചിലപ്പോൾ ഒരു മണിക്കൂർ വരെയൊക്കെ ഇടക്ക് കൂടെ മൂത്രം തിരിഞ്ഞു വരും എന്നതാണ് പ്രശ്നം. അതുകൊണ്ട് ഇതല്ലാത്ത സമയത്ത് തന്നെ നിസ്കരിക്കണം. അപ്പൊ അതിനൊക്കെ ഏറ്റവും നല്ലത്
വേഗം നിസ്കരിച്ച് ചെയ്യുക, നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം മൂത്രമൊഴിക്കാൻ ശ്രമിക്കുക. ഇതാണ് അള്ളാഹു തആല എത്രയും പെട്ടെന്ന് ആ രോഗം ശിഫയാക്കി തരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യാണ്. ഏതൊരു മനുഷ്യനും വരാം, കാരണം അത് ചെറിയ നരമ്പുമലാണല്ലോ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. എല്ലാം അള്ളാഹുവിന്റെ അടുക്കലാണ്. അവൻ ഇബാദത്ത് ചെയ്യാൻ റാഹത്തായ നിലക്ക് മനസ്സമാധാനത്തോടു കൂടി ഇബാദത്ത് ചെയ്യാൻ ആവശ്യമായ ആഫിയത്ത് അള്ളാഹു തആല നമുക്കെല്ലാവർക്കും കൂട്ടത്തിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ചും അള്ളാഹു തആല എളുപ്പമാക്കി തരുമാറാകട്ടെ, ശിഫ നൽകുമാറാകട്ടെ. ബിഹഖി ഹബീബിക മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓക്കേ, മൈക്കോട്ട്. അസ്സലാമു അലൈക്കും സ്ഥലം. ഞാൻ ഈ ഉളുവുമായി ഉളുവ് മുറിയുന്ന ഉളവില്ലാത്തവർക്ക് ഹറാമാകുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് മുസഹബ് ചുമക്കലും എടുക്കലും ഹറാമാണെന്ന് പറഞ്ഞു. എന്നാലും മുസഹബ് കച്ചവടം ചെയ്യുന്ന ആളുകൾ അവർക്ക് ഉളവില്ലാതെ മുസഹബ് ചുമക്കുന്നതിൽ ഏതെങ്കിലും തകരാറുണ്ടോ? അതല്ലെങ്കിൽ അവർക്ക് ഒളവില്ലാത്തോടു കൂടി തന്നെ മുസഹബ് എടുത്ത് മറ്റ് കച്ചവടത്തിന് വേണ്ടി വാങ്ങാൻ വരുന്ന ആളുകൾക്ക് കൊടുക്കുന്നത് കൊണ്ടോ മറ്റോ ശരിയായ നിലയിൽ ഹറാമുണ്ടാവോ എന്നുള്ള അറിയാൻ വേണ്ടിയാണ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. അതെ അതെ അതെ, മുസ്ഹഫ് കച്ചവടത്തിനാണെങ്കിലും അല്ലാത്ത ആവശ്യത്തിനാണെങ്കിലും മുസ്ഹഫ് തൊടലും ചുമക്കലും അശുദ്ധിയുള്ളവർക്ക് ഹറാമാണ്. ആകെ അതിൽ നിന്നൊരു ഒഴിവുള്ളത് കുട്ടികൾക്ക്, പ്രായപൂർത്തിയെത്താത്ത കുട്ടികൾക്ക് പഠിക്കാനുള്ള ആവശ്യത്തിന് വേണ്ടി എടുക്കലും തൊടലും ചുമക്കലും കൊണ്ടുപോകലും കൊണ്ടുവരലും ഒക്കെ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാത്ത നിലക്ക് മുസ്ഹഫ് തൊടലും ചുമക്കലും വുദു നിർബന്ധമായ കാര്യങ്ങളിൽ പെട്ടതാണ്. അത് കച്ചവട ആവശ്യത്തിന് വേണ്ടിയായാലും തൊഴിലാവശ്യത്തിന് വേണ്ടിയായാലും ഒക്കെ കണക്കാവും. ഒരാൾ ഖുർആൻ ഓതൽ തൊഴിലാക്കിയെന്ന് വെച്ചോളി, അതിന് തെറ്റൊന്നുമില്ല. ഇന്ന ഹഖമാ അഹസ്തും അലൈഹി അജറൻ കിതാബുല്ലാഹി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പ്രസിദ്ധമായ ഹദീസ് ഉണ്ട്. നിങ്ങൾ ഒരു തൊഴിൽ ചെയ്ത് പ്രതിഫലം കൂലി വാങ്ങുന്നതിന് ഏറ്റവും അർഹതപ്പെട്ട അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനാണ് എന്ന്. അപ്പൊ ഒരാള് ഹത്തും ഓതല് പതിവാക്കി, അദ്ദേഹത്തിന്റെ തൊഴിൽ തന്നെയാണ് അത്, എന്നും ഓത് തന്നെ. എന്നാൽ അദ്ദേഹം തൊഴിൽ ചെയ്യാണ് എന്നുള്ള നിലക്ക് മുസാഫ് തൊടണമെങ്കിലും ചുമക്കണമെങ്കിലും വുദു വേണം. എന്നതുപോലെ തൊഴിലിന്റെ ഭാഗമാണ് ഒരു കച്ചവടക്കാരൻ, അദ്ദേഹത്തിന്റെ തൊഴിലാണ് കച്ചവടം. ആ ആവശ്യത്തിന് വേണ്ടി തൊടണമെങ്കിലും ചുമക്കണമെങ്കിലും വുദു വേണം ഖുർആനെ സംബന്ധിച്ച്. അസ്സലാമു അലൈക്കും. ഇവിടെ ഉസ്താദ് പിന്നെ ഉസ്താദെ പിന്നല്ല, ഞാൻ അവിടെ പറഞ്ഞു കേക്കേ, ഞാൻ പറയുന്നത് കേൾക്കണ്ട നരേഷ്. ഉസ്താദെ, ഈ മെരുമ്പു എന്താ, അതിന്റെ നജസാണോ ശുദ്ധിയാണോ എന്നൊന്ന് അറിയാനായിരുന്നു. അസ്സലാമു അലൈക്കും. വിശദീകരിച്ചാലും. ആ മെരു എന്ന് പറഞ്ഞിട്ട് ഒരു കാട്ടുപൂച്ചണ്ട്, അതിൽപ്പെട്ട ഒരു പ്രത്യേക സൈസ് മെരുവിനുണ്ടാവുന്ന ഒരു നെയ് പോലത്തെ സാധനമാണ് മെരുമ്പു എന്ന് പറയുന്നത്. അത് ത്വാഹിറാണ്, അത് ഉപയോഗിക്കൽ ഹലാലാണ്. പക്ഷേ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നേരത്തെ മാനിന്റെ കസ്തൂരി പറഞ്ഞതുപോലെ ഇതിനൊരു തരത്തിൽ ചൊറി അനുഭവപ്പെടുന്ന സമയത്ത് ഇത് വന്നിട്ട് ഒരതുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കുഴൽ പോലത്തെ വെച്ചു കൊടുക്കും, അതിമലാണ് വരുതുമ്പം അതിമലത് പറ്റി പിടിക്കാം. ഈ ഒരതുന്ന സമയത്ത് ഇവയുടെ രോമം അതിൽ പറ്റി പിടിക്കാൻ ഇടയുണ്ട്. അങ്ങനെ വന്നാൽ രോമം നജസാണ്. ഈ സാധനം മരുമ്പു എന്ന് പറയുന്ന സാധനം ത്വാഹിറാണ്. അത് നമുക്ക് മരുന്നിന് വേണ്ടിയോ സുഗന്ധത്തിന് വേണ്ടിയോ ഒക്കെ ഉപയോഗിക്കാം, അത് നജസല്ല. പക്ഷേ കൂട്ടത്തിൽ ഈ മെരുവിന്റെ ശരീരത്തിൽ നിന്ന് പോരുന്ന രോമങ്ങൾ ഉണ്ടെങ്കിൽ അതെടുത്ത് കളയേണ്ടതാണ്. അതുകൊണ്ട് മുത്തനജി സാഹുവിന്റെ കാരണം എന്താണ്? ഈ സാധനം നെയ് പോലത്തെ ഉറച്ച സാധനങ്ങളിൽ പെട്ടതാണ് മെരുമ്പു എന്ന് പറയുന്നത്. രോമാണെങ്കിൽ അതിൽ കലരുന്ന സാധനമല്ലല്ലോ, രോമം എടുത്ത് കളഞ്ഞ് ഒഴിവാക്കണം. രോമം നജസാണ്. എന്നാൽ ഈ സാധനം തോയറാണ്, ഉപയോഗിക്കാവുന്നതാണ്, അത് നജസല്ല. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. കേൾക്കുന്നുണ്ടല്ലേ?
നൗഷാദ്, നൗഷാദ് തന്നെ അല്ല, സോറി ഡോട്ട് ഇട്ടത്. കാരണം എന്താ അറിയോ, ഒരുപാട് ആളുകൾ ക്യൂ നിൽക്കുന്ന എല്ലാവർക്കും കണ്ടല്ലോ. അപ്പൊ നമ്മളെല്ലാവരും ഒന്ന് ക്ഷമിച്ചാൽ എല്ലാവർക്കും ഈ ചോദ്യം ചോദിക്കാനുള്ള സൗകര്യം ഉണ്ടാവും. ഇപ്പൊ ഞങ്ങളുടെ അടുത്തൊക്കെ നമുക്കറിയാവുന്ന കീശേരി ഇവിടെ ഇല്ല, കീശേരി ഉണ്ടെങ്കിൽ ഒരുപാട് സ്ത്രീകളുടെ ക്വസ്റ്റ്യന് പി എം വരുന്നത് കീശേരി. അപ്പൊ ഇന്ന് കീശേരി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് പി എമ്മുകൾ നമ്മളെ ബെൻഡിങ്ങിൽ വന്ന് കിടക്കുന്നുണ്ട്. എന്നിട്ട് പോലും ഞങ്ങൾ അഡ്മിമാരായാലും ഞങ്ങൾ ചാടാതെ ഞങ്ങൾ ക്ഷമിച്ച് കാത്തിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടക്ക് ഇങ്ങനെ ചാടി ചാടി ചോദിച്ചാൽ ഈ വരി നിൽക്കുന്ന ആൾക്കാർ, കാരണം നമ്മളൊക്കെ നല്ലൊരു ഉദ്ദേശം കരുതിയിട്ട് അവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ക്ഷമിച്ച് കാത്തിരിക്കണം. അവനാന്റെ ചാൻസ് വരുമ്പോൾ മാത്രം മൈക്കേല് വരെ ചാടരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ചാടിയാ പിന്നെ നിർബന്ധമായിട്ട് ഞങ്ങൾ ഡോട്ട് ഇടേണ്ടി വരും, അത് മറ്റുള്ളവരുടെ മുമ്പിലാവുമ്പോൾ ഒരു വിഷമമാണ്. അപ്പൊ ഇൻഷാല്ല ചോദ്യകർത്താക്കളെ നിരാശപ്പെടുത്തരുത്. ആരും ഉസ്താദിനോട് രണ്ട് ചോദ്യം ഉണ്ട്, രണ്ട് പി എം വന്നതാണ്. പക്ഷെ ഞാൻ രണ്ടും ചോദിക്കുന്നുണ്ട്, ഒന്ന് ഉസ്താദ് മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് ടെസ്റ്റിലൂടെ കാണിച്ചു തരാം. കാരണം അവൻ രണ്ടാമഞ്ഞൊരു ഒരു മണിക്കൂർ കാത്തുനിന്നിട്ട് കിട്ടാൻ സമയം ഉണ്ടാവില്ല. അപ്പൊ ഒന്നാമത്തെ ചോദ്യം വന്നിരിക്കുന്നത്, നിസ്കാരക്കുപ്പായം പിന്നെ ഉപയോഗരഹിതമായാൽ എന്ത് ചെയ്യണം? ഉദ്ദേശിച്ചത് എനിക്ക് തോന്നുന്നത് അതിനോട് കൂടെ ചോദിച്ച ചോദ്യം ഉണ്ട്. ഇപ്പൊ ഹറമിലൊക്കെ പോകുമ്പോൾ സംസം വെള്ളത്തിൽ മുക്കിയിട്ട് കഫം പുടക്ക് വേണ്ടിയിട്ട് മയ്യത്ത് നിസ്കാരം ചിലവർ ഉപയോഗിക്കുന്നത് കാണുന്നുണ്ട്. അത് പറ്റുമോ അല്ലെ, അതിന്റെ വിശദീകരണം എന്താണ്? അപ്പൊ ഈ ഉപയോഗരഹിതമായ നിസ്കാര കുപ്പായം ഉദ്ദേശിച്ചത് ആ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുമോ എന്നായിരിക്കും ആ ചോദ്യകർത്താവിന്റെ സ്ത്രീയാണ് അത് അവരുടെ ചോദ്യം എന്ന് മനസ്സിലാവുന്നു. അപ്പൊ ഉസ്താദ് വിശദീകരിക്കണം, ആ സംസം വെള്ളത്തിൽ ഉപയോഗിച്ചിട്ടത് കൊണ്ടുപോയി കാണുന്നുണ്ട് പറ്റുമോ എന്നാണ്. രണ്ടാമത്തെ ചോദ്യം, സ്ഥിരമായിട്ട് തുമ്മലും അലർജിയും ഉള്ള ഒരാളാണ്, നിസ്കരിക്കുന്ന സമയത്ത് സുജൂദിലും റുക്കുഉലും ഒക്കെ മൂക്കിൽ നിന്ന് വെള്ളം ധാരാളമായിട്ട് ഒഴുകി ശല്യം ഉണ്ടാവുന്നുണ്ട്, ഒലിച്ചു പോകുന്നുണ്ട്, അത് നിസ്കാരത്തിനെ ബാധിക്കുമെന്നാണ്. ഉസ്താദ് ഫസ്റ്റത്തെ മറുപടി പറഞ്ഞിട്ട് ഇൻഷാല്ല ഓർമ്മയില്ലെങ്കിൽ ഞാൻ ടെസ്റ്റിലൂടെ കാണിച്ചു തരാം. ഫസ്റ്റ് ചോദ്യം, നിസ്കാര ഉപ്പായം ഇങ്ങനെ സംസമ്പളത്തിൽ മുക്കിയിട്ട് ഉപയോഗിക്കുന്നത് കാണുന്നുണ്ട്, അതിന്റെ വിധി എന്താണെന്നാണ്. രണ്ട്, നിസ്കാര കുപ്പായം അതല്ലെങ്കിൽ കഫൻ തുണി തന്നെ സംസം വെള്ളത്തിൽ മുക്കി ഉപയോഗിക്കുന്നത് ബർക്കത്ത് ഉദ്ദേശിച്ചു കൊണ്ടാണ് അത് നല്ലതാണ്. അല്ലാതെ ഇത് ഫർദ് സുന്നത്ത് എന്ന് പറയുന്ന വിധിവിലക്കുകളിൽ പെട്ടതല്ല, അത് ബർക്കത്തിന്റെ ബാബിൽപ്പെട്ടതാണ്. കാരണം മഹാനായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽബ് പുറത്തെടുത്ത് കഴുകാൻ ഉപയോഗിച്ച വെള്ളമാണ് സംസം വെള്ളം. സ്വർഗത്തിലെ ഹൗദുൽ കൗസറിനെക്കാട്ടിലും ആദരവുള്ള വെള്ളമാണ്. അതിന്റെ പുറമെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇന് വന്ന സമയത്ത് അവിടുന്ന് കയ്യും മുഖവും കഴുകി വായിൽ വെള്ളം കുപ്പിളിച്ച് ഒരു ബക്കറ്റിലേക്ക് ആ വെള്ളം സംസം കിണറ്റിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യും മുഖവും വായും കഴുകിയതും അവിടുത്തെ ഉമിനീര് കലർന്നതുമായ വെള്ളം ആണ് സംസം വെള്ളം. പിന്നീട് ഇന്ന് വരെ അത് വറ്റിയിട്ടില്ല, അതുകൊണ്ട് അതിന്റെ ആ ബർക്കത്ത് ഇന്നും നിലനിൽക്കുന്നു. അപ്പൊ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട അവയവങ്ങൾ കഴുകിയതും അവിടുത്തെ ഉമിനീര് കലർന്നതുമായ സംസം വെള്ളത്തിന്റെ ബർക്കത്ത്, ആ ബർക്കത്തിന് വേണ്ടി മുക്കി ഉണക്കിയ തുണി ഹബീബിന്റെ ഉമിനീര് കലർന്നതാണെന്ന വിശ്വാസമുള്ള ഒരു മനുഷ്യൻ ഉപയോഗിച്ചാൽ അതുകൊണ്ട് തന്നെ നരകത്തിലുള്ള അദാബിനെ തൊട്ടോ അതുപോലെ തന്നെ നരകത്തിലെ തീയിനെ തൊട്ടും ഖബർ ഇടുങ്ങുന്നതിനെ തൊട്ടും ഒക്കെ സലാമത്താകാൻ വിശ്വാസമുള്ളവർക്ക് അത് മതി. അത് വളരെ നല്ല കാര്യമാണ്. ഫർളും സുന്നത്തൊന്നുമല്ല, അതൊരു ബറക്കത്താണ്. വിശ്വാസമുള്ളവർക്ക് ബറക്കത്തിൽ ഫലം കിട്ടും. ഓക്കെ. അതുപോലെ മറ്റൊരു കാര്യമാണ്, ഏതായാലും സ്ത്രീകൾ മരിച്ചാല് മയ്യത്ത് കഫൻ ചെയ്യുമ്പോൾ ആദ്യം ഒരു നീളം കുപ്പായവും ഒരു ഒരു അരോടുപ്പും ഒരു നീളം കുപ്പായവും ഒരു മുഖമക്കനും വേണമല്ലോ. അതിന് സാധാരണ നിസ്കരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന തുണിയും മുഖമക്കനെയും കുപ്പായവുമാണ് ഏറ്റവും അഫദൽ. കാരണം ഇബാദത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കൾക്കൊക്കെ ബറക്കത്തുണ്ട്. അപ്പൊ എത്രയോ കാലം ഫർള് നിസ്കാരത്തിലും സുന്നത്ത് നിസ്കാരത്തിലും ധരിച്ച ആ തുണിയും ആ കുപ്പായവും ആ മോക്കനെയും അത് എത്ര പഴയതാണെങ്കിലും കീറിപ്പറയാതെ എത്ര പഴകിയതാണെങ്കിലും നന്നായി കഴുകി വൃത്തിയാക്കി സൂക്ഷിച്ചു വെച്ചാൽ മയ്യത്തിനെ കഫൻ ചെയ്യുമ്പോൾ ശരീരത്തിൽ ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് അതാണ്. കാരണം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത നിസ്കാരത്തിന് ഉപയോഗിച്ച തുണിയും നിസ്കാരക്കുപ്പായവും മുഖമക്കനെയും കഫൻ തുണിയായി ഉപയോഗിച്ചാൽ തീർച്ചയായും അതിന്റെ ബർക്കത്ത് അവർക്ക് ഖബറിൽ കിട്ടും, വളരെ നല്ലതാണ്. അതാണിപ്പോ ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്താ? ഇനി പബ്ലിക്കിൽ അടിച്ചാ മതി. ആ അതാ, ഉപയോഗശൂന്യമായ നിസ്കാരക്കുപ്പായം
പിന്നീട് നിലം തുടക്കാനും മറ്റും പറ്റുമോ? പറ്റുമോ എന്ന് വെച്ചാൽ ഹറാമൊന്നുമില്ല. ഒരാളങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ കുറ്റം കിട്ടുമൊന്നുമില്ല, ഹറാമൊന്നുമല്ല. പക്ഷേ അതിനെ ബഹുമാനിക്കലാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും സമയം ഒരു നിസ്കാരം നിസ്കരിക്കുന്ന സമയത്ത് അള്ളാഹ് ഫർളാക്കി ഔറത്ത് മറക്കുക എന്ന് പറയുന്ന ഇബാദത്ത് ചെയ്ത ഫർള് നിസ്കാരത്തിന് ഉപയോഗിച്ച ഈ വസ്ത്രത്തിന് ഇത്ര ബറക്കത്തുണ്ട്, അത് ആ നിലക്ക് ബഹുമാനിക്കലാണ് നല്ലത്. അത് നമ്മളെ കൽബിലെ വിഷയമാണ്, നമ്മളെ മനസ്സിലുള്ളതാവുന്ന ബഹുമാനവും ഈമാനവുമാണ്. അതനുസരിച്ച് അതിനെ ബഹുമാനിക്കുക. നമ്മളവിടേക്ക് എൻ്റെ അമ്മയ്ക്ക് വയസ്സായി, അതിന് വിവരമില്ലെങ്കിലും വലിയ താഴ്ലയുമുള്ള മനുഷ്യനേനി. എന്നാൽ ഇത് പറ്റ കേട് വന്നാൽ നല്ലോണം അലക്കി വൃത്തിയാക്കി പൊതിഞ്ഞ് എവിടെയെങ്കിലും സൂക്ഷിക്കണിരുന്നുണ്ട്. അതിന് വളരെ വർക്കത്തിന് വേണ്ടിയിട്ട് പൊതിഞ്ഞ് സൂക്ഷിക്കുക. അതൊക്കെ മനസ്സിലുള്ളൊരു കാര്യമാണ്. അങ്ങനെ അതിനെ ബഹുമാനിക്കാണ് വേണ്ടത്. അത് അദബാണ്. ഒരാള് ഇനി ഉപയോഗിക്കാൻ പറ്റാത്തൊരു മുഖമക്കന, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റാത്തൊരു നിസ്കാര കുപ്പായം ഉപയോഗിച്ച് വീട്ടിലെ അകന്തുടക്കാൻ ഉപയോഗിച്ചു, അത് ഹറാമൊന്നുമല്ല. മനസ്സിലായോ? നിയമപരമായിട്ട് തെറ്റല്ല, പക്ഷേ അത് ഈ വിശ്വാസപരമായും ആദരവ് കൊള്ളയും ചേർത്ത് നോക്കുമ്പം അത് ഒരു വിശ്വാസി ഒഴിവാക്കേണ്ടതാണ്. ഞാൻ ബഹുമാനിക്കുകയാണ് അതിന് വേണ്ടത്. ഓക്കെ, ആയല്ലോ. പിന്നെ അതന്നെയല്ലേ ഇനിയോ രണ്ടാമത്തെ ചോദ്യം? അതോ ഇനി പറഞ്ഞോ? അതിനുള്ളു ഇനി കാരണം, അല്ലെങ്കിൽ ഇപ്പോ പറയുമല്ലോ. അസ്സലാമലൈക്കും. പണ്ട് കാലങ്ങളിലൊക്കെ നമ്മളിപ്പം ദുബൈക്ക് വരുമ്പം ബൊംബൈ ബസ്സിലാണ് വരള്, അപ്പൊ നമ്മക്ക് ബൈക്കിൽ നിന്നൊക്കെ അതിന്റെ വക്കത്തില് നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നു. ഇന്ന് കാലിക്കറ്റ് എയർപോർട്ടിലൊക്കെ അതിനുള്ള സൗകര്യമുണ്ട്. പക്ഷെ യാത്രക്കാതെ ജമ്മു കസറാക്കാതെ അങ്ങനെ നമ്മള് വക്കത്ത് അനുസരിച്ചിട്ട് ആ നിസ്കാരം കൊണ്ടുവന്നാൽ ആ നിസ്കാരത്തിന്റെ അതിന്റെ ഒക്കം എന്താണ്? യഥാർത്ഥത്തിൽ ജമ്മു കസറാകെ തന്നെ അതിന്റെ വക്കത്തായ നാല് സാധാരണ ഫർള് നിസ്കരിക്കുമ്പോൾ സാധാരണ നിസ്കരിച്ചു, എന്നാൽ അതിന്റെ ഒക്കം എന്താണ്? അതാണ് എന്റെ ചോദ്യം. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. അത് ജായിസാണ്, അങ്ങനെയും ചെയ്യാം. മറ്റൊരു ആനുകൂല്യമാണ്. യാത്രക്കാരന്, ദീർഘയാത്ര ചെയ്യുന്ന, ഹലാലായ യാത്ര ചെയ്യുന്ന, ദീർഘയാത്ര ചെയ്യുന്ന വ്യക്തിക്ക് ളുഹറും അസറും ഒന്നിച്ച് രണ്ടാലൊന്നിന്റെ സമയത്ത് നിസ്കരിക്കുക, അതുപോലെ മഗ്രിബും ഇശാവും രണ്ടാലൊന്നിന്റെ സമയത്ത് നിസ്കരിക്കുക, അതിനാണല്ലോ ജമ്മ എന്ന് പറയുന്നത്. ഇങ്ങനെ ജമ്മാക്കലും ഓരോന്നും അതാതിന്റെ സമയത്ത്, ളുഹറിന്റെ സമയത്ത് ളുഹറും അസറിന്റെ സമയത്ത് അസറും, മഗ്രിബിന്റെ സമയത്ത് മഗ്രിബും ഇശാവിന്റെ സമയത്ത് ഇശാവും, അങ്ങനെ അതാതിന്റെ സമയത്ത് അതാ നിസ്കരിക്കുക. അതുപോലെ തന്നെ നാല് റക്അത്ത് തന്നെ ളുഹറും അസറും നിസ്കരിച്ചു, ഇശാവും നാലെണ്ണം നിസ്കരിച്ചു, അങ്ങനെ പൂർത്തിയാക്കുന്നത് അതൊക്കെ ജായിസാണ്. അതേ സമയത്ത് ളുഹ്റ് രണ്ട് റക്അത്ത് നിസ്കരിച്ചു, അസറും രണ്ട് റക്അത്ത് നിസ്കരിച്ചു, ഇശാവും രണ്ട് റക്അത്ത് നിസ്കരിച്ചു. ളുഹ്റും അസറും കൂടി ഒരു വഖ്ത് നിസ്കരിച്ചു, ഇശാവും മഗ്രിബും കൂടി ഒരു വഖ്ത് നിസ്കരിച്ചു. ഇത് നമുക്ക് അനുവദിക്കപ്പെട്ട ഒരു ആനുകൂല്യമാണ്. വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം, വേണ്ടെങ്കിൽ ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യാം. രണ്ടും തെറ്റില്ല, രണ്ടും നിർബന്ധവുമല്ല. ഇങ്ങനെ രണ്ടും കൂടി ഒരു സമയത്ത് നിസ്കരിക്കുന്നതിന് ജമ്മു എന്നറിയാം. അങ്ങനെ ജമ്മാക്കി നിസ്കരിക്കലും നിർബന്ധമില്ല, തെറ്റുമില്ല. ഓരോന്നും അതാതിന്റെ സമയത്ത് നിസ്കരിക്കുക, ജമ്മാക്കി നിസ്കരിക്കുക, നാല് റക്കയത്ത് വീതം പൂർത്തിയാക്കി നിസ്കരിക്കുക, രണ്ട് രണ്ട് റക്കയത്തായിട്ട് ഖസറാക്കി നിസ്കരിക്കുക. യാത്രക്കാരന് പൊതുവേ പ്രശ്നങ്ങളും തിരക്കുകളും ഉള്ളത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് തന്ന ഒരു ആനുകൂല്യമാണത്. ആ ആനുകൂല്യം നമുക്ക് ഉപയോഗപ്പെടുത്താം വേണമെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മൾ തെറ്റുകാരല്ല. ഉപയോഗപ്പെടുത്തിയാൽ നമ്മൾ ഹലാലായ അനുവദിക്കപ്പെട്ട ഒരു കാര്യം ചെയ്തു എന്നായി, ഇല്ലെങ്കിൽ അത് ചെയ്തില്ല എന്നായി, പ്രശ്നമൊന്നുമില്ലല്ലോ. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ നമുക്ക് ഉച്ചക്ക് നല്ല ഊണ് കിട്ടാനുണ്ട്, അതേസമയത്ത് ചപ്പാത്തിയും ഉണ്ട്. ഒരാൾ ചപ്പാത്തി കഴിക്കുന്നു, ഓക്കെ, വിരോധമില്ല. മറ്റൊരാൾ ഊണ് കഴിക്കുന്നു, അതിനും വിരോധമില്ല. ഊണ് കഴിക്കുന്നു ഊണ് കഴിച്ചോട്ടെ, ചപ്പാത്തി കഴിക്കുന്നു ചപ്പാത്തി കഴിച്ചോട്ടെ, രണ്ടും ഹലാലാണ്, ജായിസാണ്. എന്നതുപോലെ പൂർത്തിയാക്കി നിസ്കരിക്കണോ അങ്ങനെ ചെയ്യാം, മുഴുവനാക്കി നിസ്കരിക്കണോ അങ്ങനെയും ചെയ്യാം, രണ്ടും കൂടി ഒരു സമയത്ത് നിസ്കരിക്കണോ ഓക്കെ ചെയ്യാം, എല്ലാം അതാതിന്റെ സമയത്താണോ നിസ്കരിക്കുന്നത്, വിരോധമില്ല, അനുവദനീയമായ കാര്യങ്ങളാണ്. പക്ഷേ സുദീർഘയാത്രയാകുമ്പോൾ നാല് റക്കയത്തുള്ളത് രണ്ടറക്കയത്തായി നിസ്കരിക്കുന്നതാണ് നല്ലത്. സൗകര്യപ്പെടുമെങ്കിൽ അഞ്ച് വക്തും അതാതിന്റെ സമയത്ത് ജമ്മാക്കാതെ നിസ്കരിക്കലും ആണ് നല്ലത്. നേരത്തെ പറഞ്ഞത് അനുവദനീയമാണ്, ഇത് ഉത്തമം ആണ്. ഓക്കെ, അസ്സലാമു അലൈക്കും.
ഉസ്താദ് ഈ ജംഅും ഖസറിന്റെയും ഹുക്കുമ പറയുമ്പോഴേ ചില ഉസ്താദുമാര് ജംഅ് ജായിസ് ആണെന്നും ഖസർ സുന്നത്താണെന്നും അങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ജംഅ് ജായിസും ഖസർ സുന്നത്തും എന്നിങ്ങനെ പറഞ്ഞു. സുന്നത്താണെങ്കിൽ അത് പൂർത്തിയാക്കി നിസ്കരിക്കുന്നതിനേക്കാളും നല്ലത് ഖസറാക്കി നിസ്കരിക്കലല്ലേ, ആ സുന്നത്ത് കിട്ടുക എന്നുള്ള ഒരു ഒരു പ്രതിഫലവും കൂടെ നമുക്ക് ലഭിക്കുകയില്ലേ എന്നുള്ളതാണ് എന്റെ സംശയം. ജംഅ് നല്ലതാണ് എന്ന് ഇപ്പൊ ഞാനും പറഞ്ഞു, സുന്നത്താണെന്ന് ഞാൻ കണ്ടിട്ടില്ല. അതേസമയത്ത് അനഫി മദ്ഹബുകാർ പറയും അത് വാജിബാണ്. അനഫി മദ്ഹബുകാർ ഉജു ഫർളല്ല വാജിബാണെന്ന് പറയും. മൂന്ന് മർഹലെ താഴെ ഉണ്ടെങ്കിൽ ജംഅ് ഖസറാക്കാൻ പാടില്ല. മൂന്ന് മർഹലയോ അതിൽ കൂടുതലോ ഉണ്ടാക്കി ഉണ്ടെങ്കിൽ ഖസറാക്കൽ വാജിബാണ് എന്നാണ് അവരെ കാഴ്ചപ്പാട്, ഹനഫി മദ്ഹബുകാർ. അത് പരിഗണിച്ചുകൊണ്ട് നല്ലതാണ് എന്ന് നമ്മളെ മദ്ഹബുകാരും പറയും, സുന്നത്താണ് എന്ന് ഞാൻ കണ്ടിട്ടില്ല. നല്ലതാന്ന് പറഞ്ഞാൽ കൂടുതൽ ഉത്തമം ഏതാണ് എന്നുള്ളതിലുള്ള ചർച്ചയാണ്. രണ്ടും ആവാം, പൂർത്തിയാക്കി നിസ്കരിക്കുക, മുഴുവനാക്കി നിസ്കരിക്കുക, പക്ഷേ അല്ല ഖസറാക്കി നിസ്കരിക്കുക. പക്ഷേ ഇങ്ങനെ ഒരു മദ്ഹബുകാരിങ്ങനെ പറഞ്ഞണല്ലോ വാജിബാണെന്ന്, അതൊന്ന് പരിഗണിച്ചുകൊണ്ട് ജംഅാക്കുന്നതായിരിക്കും അല്ല ഖസറാക്കുന്നതായിരിക്കും ഉത്തമം. അതുപോലെ അവരെ സംബന്ധിച്ച് ജംഅാക്കാനേ പാടില്ല. ആകെ മക്കത്ത് പോകുമ്പോൾ ഹജ്ജിന് വരുമ്പോൾ മിനേന്നും ഇന്നില്ല, അറഫേന്നും മുസ്ദലിഫേന്നും ഉള്ള ഒരു ജംഅ് മാത്രമേ ഉള്ളൂ. വേറെ ദുന്യാവിൽ അങ്ങനെ ജംഅ് എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. എല്ലാ അതാതിന്റെ സമയത്ത് നിസ്കരിക്കണം. അതേസമയത്ത് നമ്മളെ മദ്ഹബിൽ അങ്ങനെ ഇല്ല. അതിന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ജംഅും ഖസറും ഒക്കെ ആക്കി പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജംഅ് ആക്കണമെങ്കിൽ ജംഅ് ആക്കുക, ഖസറാക്കണമെങ്കിൽ ഖസറ. എന്നാലും അങ്ങനെ പറ്റൂല എന്നൊരു കൂട്ടർ പറഞ്ഞണല്ലോ. അതൊന്ന് പരിഗണിച്ചിട്ട് കഴിയുമെങ്കിൽ അതാതിന്റെ സമയത്ത് നിസ്കരിക്കലാണ് ഉത്തമം എന്ന്. ഈ ഉത്തമം തന്നെ അങ്ങേ പുറത്തുള്ളത്, ആ ഉത്തമം തന്നെയാണ് ഇങ്ങേ പുറത്തുള്ളത്. ജായിസ് ആവുന്ന വിഷയത്തിൽ രണ്ടും ജായിസാണ്. ജംഅാക്കി നിസ്കരിക്കലും ജായിസാണ്, അതാതിന്റെ സമയത്ത് നിസ്കരിക്കലും ജായിസാണ്. എന്നാൽ കൂടുതൽ നല്ലത് അതാതിന്റെ സമയത്ത് നിസ്കരിക്കുന്നതാണ്. എന്നതുപോലെ ഖസറാക്കി നിസ്കരിക്കലും ജായിസാണ്, പൂർത്തിയാക്കി നിസ്കരിക്കലും ജായിസാണ്. എന്നാൽ പൂർത്തിയാക്കുന്നതിനേക്കാൾ കൂടുതൽ ഉത്തമം ഖസറാക്കി നിസ്കരിക്കലാണ്. നിങ്ങളെ ചെറിയ കാര്യങ്ങൾക്കൊന്നും വേണ്ടി വരുന്നത് സമയം കളയില്ല, നിസ്കാരം സഹിയാവുമോ സഹിയാവൂല എന്നുള്ള നിർബന്ധമായ വിഷയങ്ങളാണ് ഇപ്പോൾ കൂടുതലും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ മൈക്കൂട്ടു. ആരും മൈക്ക് എടുക്കാത്തോണ്ട് മൈക്ക് എടുത്താണ് ഉസ്താദ്. ഉസ്താദ് നേരത്തെ പറഞ്ഞ മൂത്രത്തിന്റെ കുറിച്ച് ഇപ്പം വഴിയിൽ വെച്ച് എവിടെയെങ്കിലും നിസ്കാരത്തിന്റെ ടൈം ആകുന്നതിന് മുമ്പ്, അരമണിക്കൂർ ഒരു മണിക്കൂർ നിസ്കാരത്തിന് ടൈം ഉണ്ട്, അതിനു മുമ്പ് മൂത്രിക്കാനും വേണ്ടി മുട്ടി നന്നായിട്ട് മൂത്രിക്കാനും മുട്ടി ആ ടൈമിന് മൂത്രയിച്ച് മൂത്രയിച്ചതിന് ശേഷം കുറച്ച് കുറച്ച് മൂത്രം ഇറ്റിയത് അത് വസ്ത്രത്തിലായി, ആ വസ്ത്രത്തോട് കൂടിയിട്ട് നിസ്കരിക്കാനും വേണ്ടി പറ്റോ? അല്ലെങ്കിൽ അത് നിസ്കരിച്ചതിന് ശേഷം ആ നിസ്കാരം പിന്നെ മടക്കി നിസ്കരിക്കേണ്ടതുണ്ടോ? അതിന്റെ വിധി എന്താണ്? വസ്ത്രത്തിലായാൽ ഹബീബ് അത് നജസാണ്, ആ ഭാഗം കഴുകണം. ഒന്നായിട്ട് അരക്കി വൃത്തിയാക്കിക്കൊള്ളുന്നില്ല, മജസായി എന്ന് നമുക്ക് ബോധ്യമുള്ള സ്ഥലം അവിടം പിടിച്ചിട്ട് കഴുകണം, അല്ലാതെ നിസ്കരിച്ചാൽ സഹിയാവൂല. നജസ്സുള്ളതോടുകൂടി, വസ്ത്രത്തിൽ നജസ്സുള്ളതോടുകൂടി നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാവൂല. അതുകൊണ്ട് ആ ഭാഗം കഴുകുക. കഴുകിയിട്ട് ഏറ്റവും ലാഭം ആദായത്ത് കിട്ടുന്ന സാധനം കൊണ്ടോ, അതൊന്ന് കേസിൽ വെച്ചുള്ളൂ. മൂത്രം ഒഴിച്ചാൽ കുറെ സമയത്തിന് ഇങ്ങനെ കുറേശ്ശെ ഉറ്റാൻ സാധ്യത ഉണ്ടെന്ന് കാണുമ്പം അല്ല ഇത് ധരിക്കുക. എന്നാൽ അതിൻ്റെ ഉള്ളിലല്ലേ ആവുള്ളൂ, വസ്ത്രത്തിലാവൂലല്ലോ. അള്ളാഹുത്തല എളുപ്പത്തിൽ ഷിഫയാക്കി തരട്ടെ എന്ന് ദുആ ചെയ്യുക. അതുവരെ ഇങ്ങനെയുള്ള മുൻകരുതലുകൾ നടത്തുക, അഥവാ ഉടുത്ത വസ്ത്രത്തിലെവിടെയെങ്ങാനും അല്പം നജസായി എന്ന് ബോധ്യപ്പെട്ടാൽ ആ ഭാഗം ഒന്ന് കഴുകുക. ഏതായാലും മുതു കൊടുക്കാൻ വെള്ളം ഉണ്ടല്ലോ, ഒന്ന് മൂത്രപ്പെരി കയറിയിട്ട് ഷെഡിയോ മറ്റൊക്കെ ആണെങ്കിൽ ആ ഒന്ന് അയച്ചിട്ട് ആ ഭാഗം ഒന്ന് കഴുകി ഉറപ്പു വരുത്തുക. അല്ലാതെ നജസോട് കൂടി നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാവുന്നതല്ല. ഓക്കെ. അസ്സലാമു അലൈക്കും. ബയോഗ്യാസ് ഉപയോഗിക്കാൻ പറ്റുമോ? ബയോഗ്യാസ് നമ്മളെ മുനിസിപ്പാലിറ്റി പഞ്ചായത്തുകളിലൊക്കെ സൗജന്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ചെറിയൊരു ഇത് ഇറങ്ങി കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത് പറഞ്ഞെന്നാണ്. നജസിൽ നിന്ന് പൊങ്ങുന്ന നീരാവിയാണ് അതിന്റെ വിധി. ഇൻഷാ അള്ളാ
നാളത്തെ പാടത്തിൽ വരും, അല്ലെങ്കിൽ തൊട്ടടുത്ത മുന്നാ അതിൻ്റെ പിറ്റേ ദിവസത്തെ പാടത്തിൽ വരും. അവിടെ നമുക്ക് ഇൻഷാല്ലാഹ് അത് വിശദമായിട്ട് ചർച്ച വരും. നജസിൻ്റെ പുറമെ നജസിൽ നിന്ന് പൊങ്ങുന്ന നീരാവി, അതിൻ്റെ വിധി, അത് ഉപയോഗിക്കുന്നതിൻ്റെ വിധി, അത് ദേഹത്തിലോ മറ്റോ ആയാലുള്ള വിധി ഇൻഷാല്ലാഹ് അടുത്ത പാഠത്തിൽ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത പാഠത്തിൽ വരുന്നുണ്ട്. ആ ഭാഗത്തിൽ നമുക്ക് അതിനെപ്പറ്റി ഇൻഷാല്ലാഹ് വിശദമായിട്ട് പറയാം. അഷ്റഫ് കെയോ, നിങ്ങൾക്ക് മൈക്ക് വേണ്ടെങ്കിൽ ഒന്ന് ആർ കയ്യൊന്ന് ഒഴിവാക്കും. നിങ്ങൾ എടുക്കുന്ന രീതി നിൽക്കുമ്പോഴാണ് അടിയിൽ നിന്ന് ആളുകൾ ചാടി എടുക്കുന്നതുകൊണ്ടാണ്. സ്ഥല ചോദ്യം, നമ്മള് ഉറക്കത്തില് വായിൽ വരുന്ന ദ്രാവകം അവ കേല എന്ന് പറയും, അത് നജസാണോ എന്നാണ് ഒരാൾ ചോദിച്ചിട്ടുള്ളത്. മൈക്കിൽ ലിസ്റ്റ് ചെയ്യുന്ന സ്ഥലം വാലൈക്കും. ആ ഭാഗം നാളത്തെ പാഠത്തിലുണ്ട്. എന്നാലും രണ്ടു തരണ്ടത്, ആമാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന കേലയും ഉണ്ട്, തൊണ്ടയിൽ വരുന്ന കേലയും ഉണ്ട്. ഉറക്കത്തിൽ പുറത്തു വരുന്നത് അതിൽ തൊണ്ടയിൽ നിന്ന് വരുന്നതാണെങ്കിൽ നജസല്ല, തോഹിറാണ്, അതുകൊണ്ട് വിരോധമില്ല. അല്ല, ആമാശയത്തിൽ നിന്ന് പുറപ്പെടുത്തു വരുന്നതാണെങ്കിൽ അത് നജസാണ്, അത് കഴുകി വൃത്തിയാക്കൽ നിർബന്ധമാവും, നജസാണ്. അതെങ്ങനെ തിരിയാന്ന് കഴിഞ്ഞാൽ, ഉറക്കത്തിന്റെ ആദ്യഘട്ടത്തിൽ മാത്രം പുറപ്പെടുന്നതാണെങ്കിൽ അത് തൊണ്ടയിൽ നിന്ന് വരുന്നതാണ്. ദീർഘമായി ഉറങ്ങിയാലും മുറിയാതെ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുകയും ദുർഗന്ധം ഉണ്ടാവുകയും ചെയ്യുന്നതാണെങ്കിൽ അത് ആമാശയത്തിൽ നിന്നുള്ളതാണ്. ആമാശയത്തിൽ നിന്നുള്ളതാണെങ്കിൽ നജസാണ്, തൊണ്ടയിൽ നിന്നുള്ളതാണെങ്കിൽ നജസല്ല. ആ ഭാഗം ഇൻഷാല്ലാ നാളത്തെ പാഠത്തിൽ വരുന്നുണ്ട്, കൂടുതൽ അവിടെ പറയാം. ഓക്കെ. വെള്ളം ലഭിക്കാത്ത സമയത്ത് ഫൈൻ പേപ്പർ അതായത് ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് ശുദ്ധീകരിക്കാൻ പറ്റുമെന്ന് ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, സൗദിയയിൽ ഒക്കെ ദുഹ നിസ്കാരത്തിന്റെ കൃത്യമായൊരു ടൈം എപ്പോഴാണെന്ന് ഒന്ന് ആവശ്യപ്പെടുന്നു. രണ്ട് കാര്യങ്ങൾ. വെള്ളം ഉള്ളപ്പോൾ തന്നെ ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കൽ ജായിസാണ്. വെള്ളം കൊണ്ടാവലാണ് നല്ലത്, വെള്ളം ഉണ്ടാവുമ്പോഴേ. വെള്ളമില്ലാത്തപ്പോൾ ഏതായാലും ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് മലവിസർജനം ചെയ്തൊക്കെയാണെങ്കിലും മൂത്രവിസർജനം ചെയ്തൊക്കെയാണെങ്കിലും അതുകൊണ്ട് വൃത്തിയാക്കുക. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, വെള്ളം കൊണ്ടല്ലാതെ വൃത്തിയാക്കണമെങ്കിൽ പുറപ്പെട്ട ദ്വാരത്തിൽ നിന്ന് അകന്നു മാറി മറ്റ് ഭാഗങ്ങളിൽ എത്തിപ്പെടാതെയും പുരളാതെയും ഇരിക്കണം. എങ്കിലേ ടിഷ്യൂ പേപ്പർ കല്ല് പോലത്തത് കൊണ്ട് തുടച്ചാൽ ശുദ്ധിയായതായി കണക്കാക്കപ്പെടും. പൊതുവെ സാധാരണഗതിയിൽ മൂത്രമൊഴിച്ചു, ആ മൂത്രമൊഴിച്ചതിന് എന്ത് മതി? ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച്, വെള്ളം ഉണ്ടെങ്കിൽ പോലും ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് നന്നായി മൂന്ന് വട്ടം, അതിന് പറയും മലമൂത്ര വിസർജനത്തിന്റെ ആദാബ് പറയുന്നവർക്ക് പറയും, മൂന്ന് വട്ടം തുടങ്ങണം. ഈ മൂന്ന് വട്ടം കൊണ്ടും പൂർണ്ണമായി മൂത്രം വൃത്തിയായിട്ടില്ലെങ്കിൽ വൃത്തിയാകുന്നത് വരെ തുടങ്ങണം. ഒറ്റയാക്കൽ സുന്നത്തും ഉണ്ട്. അതുപോലെ തന്നെ മലവിസർജനം ചെയ്തു, സാധാരണഗതിയിൽ മലവിസർജനം ചെയ്തൊക്കെയാണെങ്കിൽ അവിടെയും ഇത് പറ്റും. പക്ഷേ വയറിളകി പോവുകയാണ്, അതല്ലെങ്കിൽ പിന്തുവാരത്തിൽ എന്തോ കുരുവോ മറ്റോ ഒക്കെ ഉണ്ടായിട്ട് അതിങ്ങനെ ആകെ പരന്ന് വരികയാണ്, പുറപ്പെട്ട ദ്വാരത്തിൽ നിന്ന് വിട്ട് അപ്പുറം ഇപ്പുറം ഒക്കെ ആയി, എന്നാൽ പിന്നെ അവിടെ വെള്ളം തന്നെ വേണം. അങ്ങനെ പുറപ്പെട്ട സ്ഥലം മറ്റൊരു സ്ഥലത്താകാതിരിക്കുകയും പുറപ്പെട്ട സ്ഥലം ദ്വാരത്തിന്റെ പുറത്ത് പലയിടത്തും പുരളാതിരിക്കുകയും ചെയ്താൽ ടിഷ്യൂ പേപ്പറോ കല്ലോ പോലത്തത് കൊണ്ട് വൃത്തിയാക്കിയാൽ മതി. മലവിസർജനം ചെയ്താലും അത് മതി, മൂത്രവിസർജനം ചെയ്താലും അത് മതി, വെള്ളം ഉണ്ടെങ്കിൽ തന്നെ. പക്ഷെ വെള്ളം ഉണ്ടെങ്കിൽ നല്ലത്, കൂടുതൽ ഉത്തമം വെള്ളം കൊണ്ടാണ്. ഇല്ലാത്തയിടത്ത് അതുകൊണ്ട് ടിഷ്യൂ പേപ്പർ പോലത്തത് കൊണ്ട് വൃത്തിയാക്കൽ നിർബന്ധമാണ്. അതോടുകൂടി നമുക്ക് നിസ്കരിക്കാനും മറ്റു ഇബാദത്തുകൾ ചെയ്യാനും ഒക്കെ പറ്റുകയും ചെയ്യും. ഓക്കെ. കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റൊരു ചോദ്യം, ദുഹ നിസ്കാരത്തിന്റെ ഒരു ടൈം അത് സൗദിയിൽ എപ്പോഴാന്നാണ് ഒരാൾ ചോദിച്ചത്. ചോദിക്കാൻ വേണ്ടി ഇസ്തിഗാസൻ ഒരു ടൈമാണ് ചോദിക്കുന്നത്. സാധാരണ നമ്മളൊരു സൂര്യൻ ചെറുക്കുന്നത്തിന്റെ കതിർ ഉയർന്നത് എന്ന് നമ്മൾ കിതാബിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഒരു ടൈം ഇപ്പൊ 8 മണി 10 മണി അങ്ങനെ പറയുന്ന ഒരു ടൈം ഏതാണെന്ന് ചോദ്യം. സൂര്യൻ ഉദിച്ച് 20 മിനിറ്റായാൽ സമയം പ്രവേശിച്ചു. സൂര്യൻ ഉദിക്കുന്ന സമയം ഇവിടെ അറബി കലണ്ടർ
നോക്കിയാൽ എന്നും ഷുറൂഖ് എന്ന് പറഞ്ഞിട്ട് ആദ്യം ഫജ്ർ കൊടുത്ത അതിന്റെ തൊട്ടടുത്ത് ഷുറൂഖ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. ഉദയം എന്നാണ് അതിന്റെ അർത്ഥം. ഉദയം കഴിഞ്ഞിട്ട് 20 മിനിറ്റ് ആയാടം മുതൽ നേരെ സൂര്യൻ തലന്റെ മുകളിൽ എത്തുന്നത് വരെയുള്ള സമയത്തിന് ഇടയ്ക്കാണ് നല്ലത്. എങ്കിലും സൗകര്യപ്പെടുമെങ്കിൽ ഏറ്റവും നല്ലത് 9 മുതൽ 10.5 വരെയുള്ള സമയത്തിന്റെ ഇടയിലാണ് കൂടുതൽ നല്ലത്. റുബ്ഉൽ നഹാർ എന്നാ പറയാ, ആ സമയമാണ് ഏറ്റവും അഫുദലായ സമയം. എന്നാൽ ഇപ്പോൾ 7 മണിയായാൽ തന്നെ ദുഹായുടെ വഖ്ത്തായി. കൃത്യമായി പറഞ്ഞാൽ 6:57 ഇവിടെ മക്കയിലും പരിസരത്തുമൊക്കെ ദുഹാ സമയം തുടങ്ങുന്നത്. എന്നാൽ അപ്പോൾ തന്നെ നിസ്കരിക്കാതെ ഒരു 1.5 മണിക്കൂർ കൂടി അല്ലെങ്കിൽ 2 മണിക്കൂർ കൂടി പിന്തിച്ച് സൗകര്യപ്പെടുന്ന ആളുകളാണെങ്കിൽ ആ സമയത്താണ് 9 മുതൽക്ക് അങ്ങോട്ട് 10:30 ഉള്ള സമയമാണ് ഏറ്റവും അഫുദലായ വഖ്ത്. അത് ജോലിയുടെ സൗകര്യത്തിനൊക്കെ അനുസരിച്ച് ചില ആളുകൾക്ക് 8:30 ജോലിക്ക് ഇറങ്ങണം. എന്നാൽ ജോലിക്ക് പോണതിന് മുമ്പ് കൃത്യമായി തുടക്കം 20 മിനിറ്റ് നാ 7 മുഴന്നൊന്നും പറഞ്ഞാൽ മുഴന്നും ഇപ്പൊ നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. ഉദയം കഴിഞ്ഞിട്ട് കൃത്യമായി 20 മിനിറ്റ് കഴിഞ്ഞാൽ സമയം കടന്നു. പിന്നെ നമ്മളെ സൗകര്യം പോലെ 7 മണിക്ക് പോകുന്നവരുണ്ടാവും, 7.5 പോകുന്നവരുണ്ടാവും, 8 മണിക്ക് പോകുന്നവരുണ്ടാവും, ഇവരൊക്കെ സ്കരിക്കാം. എന്നാൽ ഓരോരുത്തർക്കും ഉദയല്ല, ഉദയം കഴിഞ്ഞിട്ട് പിന്നെ 20 മിനിറ്റ് കഴിക്കണം. 6:34 പറഞ്ഞ ഉദയത്തിന്റെ സമയം ഷുറൂഖാണ്. ഷുറൂഖ് കഴിഞ്ഞിട്ട് പിന്നെ 20 മിനിറ്റ് കഴിയണം. അപ്പോഴാണ് ഈ ദുഹാന്റെ സമയം തുടങ്ങുന്നത്. പക്ഷേ 9 മുതൽ 10.5 ഇടയ്ക്കുള്ള സമയമാണ് ഏറ്റവും അഫുദലായ സമയം. ഓക്കെ. കുറേ നേരം മൈക്ക് കാത്ത് കിട്ടാണ്ട് ഫസ്റ്റ് ചാടിപ്പോയതാണ്. ഞാൻ ചോദിക്കുന്ന സമയം, ഒരു മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ പടച്ചോ റബ്ബാവിന്റെ രുസുക്കും ആയുസ്സും ഒക്കെ കണക്കാക്കിയിട്ടുണ്ടാവില്ല. പിന്നെ നമ്മൾ ദുആ ചെയ്യുമ്പോ അതിനെങ്ങനെ വിട്ടിച്ചാരണ? അള്ളാഹു സുബ്ഹാനഹു വ തആല പടക്കുമ്പോഴല്ല അതിന്റെ മുമ്പ് തന്നെ എല്ലാം കണക്കാക്കിയിട്ടുണ്ട്. ഈ ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ഇന്നതൊക്കെ ചോദിച്ചാൽ ഇന്നത് ഞാൻ കൊടുക്കും, ഇന്നതുപോലെ ചോദിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഇന്നതുപോലെ കൊടുക്കും. അതും അള്ളാഹുവിന്റെ ഖളായിൽപ്പെട്ടതാണ്. മനസ്സിലായോ? ഖളാ എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല എല്ലാം, നമ്മുടെ ആയുസ്സും ഭക്ഷണവും മാത്രമല്ല, എല്ലാം നമ്മളെ മുഴുവനും പടക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു തആല കണക്കാക്കിയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ എന്ത് കണക്കാക്കിയാണ്? നമ്മള് ഇന്നത് ചോദിച്ചാൽ ഞാൻ ഇന്നത് കൊടുക്കും, ഇന്നത് ചെയ്താൽ ഞാൻ ഇന്നതുപോലെ ചെയ്തു കൊടുക്കും എന്നും അള്ളാഹുവിന്റെ തീരുമാനമുണ്ട്. അതനുസരിച്ച് നമ്മൾ ദുആ ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വതആല അതിനനുസരിച്ച് ചെയ്യും. ദുആ ചെയ്യുന്നില്ലെങ്കിൽ അതിനനുസരിച്ച് ചില സ്വാലിഹ് അമലുകൾ ചെയ്താൽ അതിനനുസരിച്ച് അള്ളാഹു തആല തരും. അതിനെ കുടുംബബന്ധം ചേർത്താൽ ആയുസ് നീട്ടി തരും, റിസ്ഖിൽ വിശാലത ഉണ്ടാവും എന്ന് പറയുന്നത്. അതായത് അപ്പൊ നമ്മളെ കണക്ക് അതും അള്ളാഹുന്റെ കണക്കാണ്. ഇങ്ങനെ നമ്മൾ കുടുംബബന്ധം ചേർക്കുന്നവരാണെങ്കിൽ നമ്മൾ ആയുസ് നീട്ടി തരും, അല്ലെങ്കിൽ ആയുസ് കുറയും. അതുപോലെ തന്നെ റിസ്ഖിൽ വിശാല കുടുംബബന്ധം ചേർക്കുന്നവർക്ക് റിസ്ഖിൽ വിശാലത കൊടുക്കും, ഇല്ലാത്തവർക്ക് കൊടുക്കൂല. അതും അള്ളാഹുവിന്റെ ഖളാഇൽപ്പെട്ടത് തന്നെയാണ്. അപ്പൊ അള്ളാഹു തആല എല്ലാം നേരത്തെ ഖളാഇക്കിയതാണ്. ഇത് മാത്രമല്ല, അത് തന്നെ നമ്മളെ പടക്കുമ്പോഴല്ല, അതിന് മുമ്പ് തന്നെ അള്ളാഹു തആല ഖളാഇക്കിയിട്ടുണ്ട്. അതനുസരിച്ച് അള്ളാഹു തആല കൽപ്പിച്ച അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്താൽ അതിന്റെ ഗുണം കിട്ടും, ചെയ്യാതിരുന്നാൽ അതിനനുസരിച്ചും കിട്ടും. അതും അള്ളാഹുവിന്റെ ഖളാഇ തന്നെയാണ്. ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ആളുകൾ കുറേ കൈപൊക്കി നിൽക്കുന്നുണ്ട്, ക്ഷമ ചോദിക്കുന്നു, നിസ്കരിക്കാൻ ടൈമായി, ഇനി ഉസ്താദന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ, വാടാനപ്പള്ളി ഉസ്താദോ മറ്റോ ആരെങ്കിലും ഉണ്ടെങ്കിൽ മൈക്കിൽ വന്നാൽ ഈ കൈ പൊക്കി നിൽക്കുന്ന ആളുകൾക്ക് കുറെ കൂടി സമയം ഫലപ്രദമായി ഉപയോഗിക്കാമായിരുന്നു. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നാഫിയായ ഇൽമ് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു സുബ്ഹാനഹു വതആല പൊരുത്തപ്പെടുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറട്ടെ. എന്താ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, എന്താ വേഗം പറഞ്ഞെന്നാ അബൂലൂലു? ഒരു ചോദ്യം ഒന്നും, ഒരു ചോദ്യം തന്നെ അവിടെ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞ അബൂലൂലു. ഏതായാലും ആട്ടെ, വേഗം നോക്ക്. അല്ലാഹു ബിസ്മില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഉസ്താദ് നേരത്തെ ചോദിച്ചാൽ ഞാൻ രണ്ട് ചോദ്യം ഒരുമിച്ച് ചോദിച്ചിരുന്നു, അപ്പൊ തന്നെ പറഞ്ഞിരുന്നു ഓർമ്മയില്ലെങ്കിൽ ഞാൻ ടെസ്റ്റ് അടിച്ചു തരാന്ന്. നേരത്തെ ഒരാൾ ചോദിച്ചിരുന്നത് ജലദോഷം കാരണം, അദ്ദേഹം തുമ്മലും അലർജി കാരണം ജലദോഷം കൊണ്ട് എല്ലാ സമയം ഭയങ്കര ബുദ്ധിമുട്ടാണ്, നിസ്കരിക്കുന്ന സമയത്ത് മൂക്കിലൂടെ എപ്പോഴും വെള്ളം ഒരിക്കുകയാണ്, സുജൂദിനും റുക്കൂല, അതുകൊണ്ട് നിസ്കാരത്തിന് കുഴപ്പമുണ്ടോ? അപ്പൊ അദ്ദേഹം വീണ്ടും ചോദിച്ചു, എന്റെ ചോദ്യത്തിന് ഉസ്താദ് മറുപടി പറഞ്ഞില്ല, ഒന്ന് ഓർമ്മപ്പെടുത്തുമെന്ന് ചോദിച്ച് രണ്ടാമത് ചോദിച്ചോണ്ടാണ് ഇപ്പൊ രണ്ടാമത് വീണ്ടും ചോദിച്ചത്. ഉസ്താദ് മറന്നതാണ്, ജലദോഷം കൊണ്ട് അദ്ദേഹത്തിന് റുക്കൂലും സുജൂദിലും അല്ലാതെ മൂക്കുന്ന വെള്ളം ഒരിക്കുകയാണ്, അപ്പൊ നിസ്കാരത്തിന് ബാധിക്കുമെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, മൈക്ക് റിലീസ് ചെയ്യുന്നു.
ഇല്ലില്ല, അത് നിസ്കാരത്തിന് കേടൊന്നുമില്ല, നജസല്ലല്ലോ, താഹിറാണ്. ഉമിനീര്, മൂക്കിൽ നിന്നൊലിക്കുന്ന നീര്, അല്ലെങ്കിൽ മൂക്കിൽ നിന്നിട്ട് നമ്മൾ മൂക്ക് ചീറ്റുമ്പോൾ വരുന്ന കഫം, അതുപോലെ കാർക്കിച്ചാൽ വരുന്ന കഫം, അതൊന്നും നജസല്ല, താഹിറാണ്. മനഃപൂർവ്വമാകുമ്പം നമ്മൾ പള്ളിയിലാകാതിരിക്കാൻ സൂക്ഷിക്കുക എന്നല്ലാതെ നിസ്കാരത്തിൽ അത് പുറത്തു വരുന്നത് കൊണ്ടോ നമ്മളെ ദേഹത്തിലോ അല്ലെങ്കിൽ വസ്ത്രത്തിലോ ഒന്നും ആവുന്നതുകൊണ്ട് നിസ്കാരത്തിന് യാതൊരു തകരാറുമില്ല, അത് താഹിറാണ്. പക്ഷെ പള്ളിയിലെ സംബന്ധിച്ച് പള്ളിയുടെ വിശുദ്ധി പാലിച്ച് പള്ളിയിൽ നമ്മൾ മനഃപൂർവ്വമാക്കരുത് എന്നേ ഉള്ളൂ. നിസ്കാരത്തിന് അതുകൊണ്ട് യാതൊരു തകരാറുമില്ല, നിസ്കാരം സഹിയാവും. ഓക്കെ, സമയം നിസ്കാരം ബാങ്ക് കൊടുത്ത് കഴിഞ്ഞതുകൊണ്ട് സമയം നീണ്ടു. വടാനപ്പള്ളി ഉസ്താദോ അതുപോലെ ഉസ്താദമാരെങ്കിലും താഴത്തുണ്ടെങ്കിൽ ഒന്ന് മൈക്കിലേക്ക് വരികയാണെങ്കിൽ ബാക്കിയുള്ളവർക്കും കൂടി ചോദ്യത്തിൽ തുടരാമായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല കബൂലാക്കുമാറാകട്ടെ. നമ്മൾ ഇൽമ് അല്ലാഹു തആല നാഫിയ ഇൽമ് വർദ്ധിപ്പിച്ചു തരുകയും അതുകൊണ്ട് ദുനിയാവും ആഖിറവും വിജയിക്കാനുള്ള അനുസരിച്ച് അമൽ ചെയ്യാനുള്ള തൗഫീഖും അല്ലാഹു തആല നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവാബുർ റഹീം. ആമീന ബി റഹ്മതിക യാ അർഹമർ റഹീം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബ് സ്വല്ലി അലൈഹി വസല്ലം. സ്വല്ലി അലാ ജമീഇൽ അംബിയാഇൽ മുസ്ലിമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഉസ്താദ് തിരക്കായതുകൊണ്ട് പിന്നെ പോവുകയാണ്. ഒരു കുറേ നേരമായി കൈപൊക്കി താഴെയിരിക്കുകയാണ്. ഏതായാലും വേറെ ഏതെങ്കിലും ഉസ്താദുമാർ ഉണ്ടെങ്കിൽ മറുപടി പറയുമെന്ന പ്രതീക്ഷയോടുകൂടെ പിന്നെ ഈ സ്വപ്നസ്ഖലനം ഉണ്ടാവുകയും അങ്ങനെ നമ്മുടെ വസ്ത്രത്തിൽ അതാവുകയും ആ വസ്ത്രമെടുത്ത് നിസ്കരിക്കുകയും ചെയ്താൽ നിസ്കാരം ശരിയാകുമോ എന്നതാണ് ഒരു ചോദ്യം. മറ്റൊരു ചോദ്യം, ജനാബത്തുകാരനായിരിക്കെ കുളിക്കുന്നതിന് മുൻപ് അവൻ ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ അവൻ്റെ ശരീരത്തിൽ നിന്ന് മുടിയോ നഖമോ അതുപോലത്തെ എന്തെങ്കിലും നീക്കം ചെയ്യുകയോ ചെയ്താൽ എന്തെങ്കിലും ഫിദിയ കൊടുക്കേണ്ടി വരുമോ? അങ്ങനെയൊക്കെ ആളുകളോട് സംശയം ചോദിച്ചപ്പോൾ ഒന്ന് രണ്ട് ആളുകൾ അങ്ങനെ അഭിപ്രായപ്പെട്ടു. അതുകൊണ്ടാണ് മൈക്കെടുത്ത് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഉസ്താദ്മാർ ആരെങ്കിലും മറുപടി പറയുമെന്ന പ്രതീക്ഷയോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അസ്സലാമു അലൈക്കും. അതായത് മനീയ ഇന്ദ്രിയം ശറഇൽ ഷാഫിഈ മദ്ഹബ് പ്രകാരം നജസ് അല്ല. നജസ് അല്ലാത്തത് കൊണ്ട് അത് നമ്മുടെ തുണിയിൽ പുരളുന്നത് കൊണ്ട് നമ്മുടെ തുണിയിലും നജസ് പുരളുന്നില്ല. ഷാഫിഈ മദ്ഹബ് പ്രകാരം ഇന്ദ്രിയം ത്വാഹിറാണ്. അത് കാരണം നമുക്ക് നിസ്കാരത്തിന് ഭംഗം വരുന്നില്ല. അങ്ങനെയുള്ള തുണി ഉടുത്ത് നിസ്കരിക്കൽ കൊണ്ട് മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒരു സമയത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തുണിയിൽ അവിടുത്തെ ശുക്ലം പുരളുകയും അത് ഉണങ്ങിപ്പിടിക്കുകയും ചെയ്തു. ആ സമയത്ത് കൈകൊണ്ട് അത് ചുരണ്ടി വൃത്തിയാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ കൊടുക്കുകയും തങ്ങൾ ആ തുണി ഉടുത്ത് നിസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശുക്ലം നജസല്ല, ഷാഫിഈ മദ്ഹബ് പ്രകാരം നജസ് അല്ല എന്നത് ഐഷ ബിബി റളിയല്ലാഹു തആല അൻഹയുടെ പ്രവർത്തനം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് ആ ഒരു പ്രശ്നം നമുക്ക് വരുന്നില്ല. എന്നാൽ ശുക്ലം പുറപ്പെടുന്നതിന് മുമ്പ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മതി വികാരമുണ്ടാകുന്ന സമയത്ത് പുറപ്പെടുന്ന സാധനമാണ് മതി. അത് പുറപ്പെട്ടിട്ടുണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് നജസാണ്. അല്ലെങ്കിൽ സാധ്യതയുണ്ട്, മതി പുറപ്പെടാൻ സാധ്യതയുണ്ട്, എന്നാൽ ആ നിലയിൽ നാം ആ തുണി ഉടുത്ത് നിസ്കരിക്കാതിരിക്കലാണ് നല്ലത്. കാരണം മനീ പുറപ്പെടുന്നതിന് മുമ്പ് മതി പുറപ്പെടാൻ സാധ്യത കൂടുതലാണ്. മറിച്ച് ഒരാൾക്ക് വ്യക്തമായ ഓർമ്മയുണ്ട് മതി പുറപ്പെട്ടിട്ടില്ല, വെറും മനീ മാത്രമാണ് പുറപ്പെട്ടിട്ടുള്ളത്, എന്നാൽ അയാളെ സംബന്ധിച്ച് അയാൾക്ക് ആ തുണി ഉടുത്ത് നിസ്കരിക്കുന്നതിന് ശരഇയായ നിലയിൽ യാതൊരു തകരാറുമില്ല, നിസ്കാരം സഹിയാവുകയും ചെയ്യും. രണ്ടാമത്തെ ചോദ്യം, ജനാബത്ത് ഉള്ള ആള് കുളിക്കുന്നതിന് മുമ്പ് ആഹാരം കഴിക്കുക, നഖം മുടി പോലുള്ളത് നീക്കം ചെയ്യുക എന്നുള്ളതാണല്ലോ. അയാൾക്ക് അനുവദനം തന്നെയാണെങ്കിലും അയാൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒളിവ് ചെയ്യൽ സുന്നത്താണ്.
ഒരു ജനാപത്തുകാരൻ ജനാപത്തുണ്ടായ അയാള് ശേഷം ഉറങ്ങാൻ ഉദ്ദേശിക്കുന്നെങ്കിലോ ഭക്ഷണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിലോ രണ്ടാമത് വീണ്ടും ഭാര്യയുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നെങ്കിലോ ആ സമയത്തൊക്കെ അയാൾ ഒലുവ് ചെയ്യൽ സുന്നത്തുണ്ട്. അതുകൊണ്ട് വേറെ തകരാറൊന്നുമില്ല. കുളിക്കൽ നിർബന്ധമില്ല. ജനാപത്തുണ്ടായ ഒരാൾ കുളിക്കൽ നിർബന്ധമാകുന്നത് കുളി നിർബന്ധമായ ഒരാൾ കുളിക്കാതെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയത്താണ് നിർബന്ധമാകുന്നത്. അപ്പം സുബഹിക്ക് മുമ്പ് ഒരാൾക്ക് ജനാപത്തുണ്ടായാൽ അയാൾക്ക് നിർബന്ധമാകുന്നത് സുബഹിക്ക് തൊട്ട് മുമ്പ് കുളിക്കലാണ്, അഥവാ സുബഹി നിസ്കരിക്കാൻ വേണ്ടി കുളിക്കലാണ്. അപ്പം രാത്രി 10 മണിക്ക് ഭാര്യയുമായി ബന്ധപ്പെട്ടു ഉറങ്ങാൻ ഉദ്ദേശിച്ചാൽ ഉദൂ ചെയ്തുകൊണ്ട് കിടന്ന് ഉറങ്ങൽ സുന്നത്താണ്. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ ഉദ്ദേശിച്ചാൽ ഉദൂ ചെയ്യൽ സുന്നത്താണ്. രണ്ടാമത് ഭാര്യയുമായി ബന്ധപ്പെടാൻ ഉദ്ദേശിച്ചാൽ ഉദൂ ചെയ്യൽ സുന്നത്താണ്. പിന്നീട് ചോദിച്ചത് നഖം മുടി പോലുള്ള നീക്കുന്നതിനെ കുറിച്ചാണ്. അത് ജനാപത്തുകാരൻ കുളിക്കുന്നതിന് മുമ്പ് നഖം മുടി പോലെ ശരീരത്തിന്റെ ഭാഗങ്ങൾ നീക്കം ചെയ്യൽ കറാഹത്താണ്. അത് കുളിച്ചതിന് ശേഷം നീക്കം ചെയ്യലാണ് നല്ലത്. കറാഹത്ത് ചെയ്യുമ്പോൾ അത് കുറേ കറാഹത്തുകളാകുമ്പം ഹറാമിന്റെ കുറ്റം കിട്ടുമെന്നൊക്കെ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കുളിക്കുന്നതിന് മുമ്പ് നീക്കല് ഹറാമില്ല, എങ്കിലും കറാഹത്തുണ്ട്. പിന്നെ നമുക്ക് ഒരു സൗകര്യത്തിന് വേണമെങ്കിൽ കുളിക്കുന്ന ഒരാള് മുഖം കഴുകിയ നെയ്യത്തോടുകൂടി വലിയ അശുദ്ധിയെ ഉയർത്തുന്നു എന്ന നെയ്യത്തോടുകൂടി അയാൾ മുഖം കഴുകിയതിനു ശേഷം പിന്നീട് മുഖത്തിലുള്ള രോമങ്ങൾ വെട്ടിക്കളയുന്നത് കൊണ്ട് അയാൾക്ക് കറാഹത്ത് സംഭവിക്കുന്നില്ല. നെയ്യത്ത് ചെയ്ത് അയാളുടെ 2 കൈകൾ കഴുകി അതിനുശേഷം കയ്യിലെ നഖം വെട്ടിയാൽ അയാൾക്ക് കറാഹത്ത് വരുന്നില്ല. മറിച്ച് കുളിക്കാതെ നെയ്യത്ത് ചെയ്ത് കുളിക്കാതെ ഒരാൾ നഖവോ മുടിയോ നീക്കിയാൽ അത് കറാഹത്താണ്. ചില പണ്ഡിതന്മാർ നാളെ ആഹൃതത്തിൽ ഈ രോമവും ഈ നഖവുമൊക്കെ വലിയ ശുദ്ധിക്കാരനായി വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുമുണ്ട്. അപ്പം അതുകൊണ്ട് ഏറ്റവും നല്ലത് ആ കറാഹത്തിൽ നിന്ന് ഒഴിവാകാൻ കുളിച്ചതിന് ശേഷം അവകളൊക്കെ ചെയ്യുക. അതല്ലെങ്കിൽ ഈ സ്ഥലങ്ങളൊക്കെ കഴുകിയതിന് ശേഷം നെയ്യത്ത് ചെയ്ത് വലിയ ശുദ്ധി ഉയർത്തുന്നു എന്ന നെയ്യത്തോടുകൂടി മുഖം കഴുകിയതിന് ശേഷമോ അല്ലെങ്കിൽ കൈ കഴുകിയതിന് ശേഷമോ നമുക്ക് അത്യാവശ്യമാണെങ്കിൽ നഖം മുടി എന്നിവ നീക്കുന്നതിന് വിരോധമില്ല. ഇനി തലയിലെ മുടി തന്നെ കളയണമെന്നുണ്ടെങ്കിൽ തല മുഴുവനായിട്ട് എന്ത് ചെയ്യുക, നെയ്യത്ത് ചെയ്ത് വെള്ളം ഒഴിച്ച് തല മുഴുവൻ കഴുകുക. അപ്പോൾ അത്രയും സ്ഥലം ശുദ്ധിയായി കഴിഞ്ഞു. ഇനി അവിടുത്തുള്ളതായ രോമങ്ങൾ നീക്കം ചെയ്യുന്നത് കൊണ്ട് ശരഇയായിട്ട് വിരോധമില്ല എന്ന് ഉണർത്തിക്കൊള്ളുന്നു. വിഷയം മനസ്സിലായി കാണുമെന്ന് മനസ്സിലാക്കുന്നു. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? എന്റെ സംശയം എനിക്ക് മനസ്സ് നേരത്തെ പറഞ്ഞതിൽ ചെറിയൊരു സംശയം ഉണ്ടായി. ഈ ജലദോഷമുള്ളപ്പോൾ നമ്മൾക്ക് മൂക്കുന്ന് വരുന്ന കഫം എന്ന് പറഞ്ഞു, അതേമാതിരി നമ്മൾ സഹോദരന്മാരെ അല്ല എന്നുള്ളതാണ് ഇപ്പൊ എന്റെ സംശയം. അതൊന്ന് വിശദീകരിച്ചു പറഞ്ഞാൽ, ഈ കഫം നേസ് എന്ന് പറയുന്നു പറയപ്പെടുന്നുണ്ടല്ലോ, അപ്പൊ ഈ മൂക്കിൽ നിന്ന് വരുന്നതും കാർക്കിച്ചെടുക്കുമ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് അതിന്റെ ഹുക്കും എന്ന് അത് പറഞ്ഞു. നമസ്തേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അബു ശാക്കർ ഉസ്താദിനോട് ചോദിച്ച ചോദ്യവും ഉസ്താദ് പറഞ്ഞ ഒരു മറുപടിയും പിന്നെ നിങ്ങൾ മറ്റു ഉസ്താദന്മാരോട് ചോദിക്കാൻ പാടില്ല. ഇൻഷാല്ലാ നാളെ ഉസ്താദ് വരും, അപ്പൊ നമുക്ക് അബു ശാക്കർ ഉസ്താദ് തന്നെ ചോദിക്കാവുന്നതാണ്. അതാണ് ഏറ്റവും നല്ലത്. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അത് ഉസ്താദ് ഇവിടെ വ്യക്തമാക്കിയതാണ്. ഇനി നിങ്ങൾ കൂടുതൽ സംശയം ഉണ്ടോ നാളെ അലുരാജ് പറഞ്ഞോണോ?
നാളങ്ങൾ കൃത്യസമയം ഉസ്താദ് വന്നാൽ ഒന്നും കൂടി നിങ്ങൾക്ക് അത് വ്യക്തമാക്കാം. അടുത്ത ആൾ മൈക്ക് എടുക്കും, വേറെ ചോദ്യം ചോദിക്കും. ഓക്കെ, അസ്സലാമു അലൈക്കും. ഏതായാലും ചോദ്യം ചോദിക്കലും ഉത്തരം പറയലൊക്കെ തൽക്കാലം നിർത്തുന്നതാണ് അഭികാമ്യം. എല്ലാവരും മൈക്കിടെ ഉത്തരം പറഞ്ഞാൽ സുന്നി ഗ്ലോബൽ വോയിസിൽ അത് ഉത്തരവാദിയാവുകയില്ല എന്ന് പ്രത്യേകം അറിയിക്കുന്നു. ഫിഖ് ചർച്ച ചെയ്യാൻ ഉസ്താദ്മാരെ പ്രത്യേകം നിയോഗിച്ചിട്ടുണ്ട് ക്ലാസ് റൂം. അതുകൊണ്ട് തന്നെ ഉസ്താദ്മാരുള്ള സമയത്ത് ഒന്ന് ചോദിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ചോദിക്കുക, ചോദ്യങ്ങൾ അയച്ചു കൊടുക്കുക. എല്ലാവരും കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഇവിടെ നടക്കുന്ന വിഷയങ്ങൾക്കൊന്നും സുന്നി ഗ്ലോബൽ വോയിസ് ഉത്തരവാദിയാവുകയില്ല എന്ന് ഞാൻ ആധികാരികമായി പറയുകയാണ്. മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഏതായാലും നമ്മുടെ ഉലാസാദർസ് വളരെ ഭംഗിയായി ഇന്നത്തും സമാപിച്ചു. ബുഷാഖ് ഉസ്താദ് വളരെ വിശദമായ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. നമ്മുടെ സംശയ നിവാരണങ്ങളും വളരെ ഭംഗിയായി കഴിഞ്ഞു. സമയത്തിൻ്റെ പരിമിതി ചോദ്യകർത്താക്കൾ ഒരുപാട് ബാക്കിയായി. ഇൻഷാല്ല അതെല്ലാം അടുത്ത ദിവസത്തിലേക്ക് നമ്മൾ തീർച്ചയായിട്ടും മാറ്റിവെക്കുന്നു. അടുത്ത പരിപാടിയിലേക്ക് നീങ്ങേണ്ടതുണ്ട്. ഏതായാലും നമുക്ക് ലൈവ് വരാനുണ്ട്. ആ ലൈവ് വരുന്നതിന് മുമ്പായിട്ട് ജിസാൻ മാഹിക്ക് മൈക്ക് വേണം എന്ന് തോന്നുന്നു. ഇദ്ദേഹം റൈസാൻഡ് ചെയ്തിരുന്നു. ശമായി റൈസാൻഡ് ചെയ്തോളൂ. അദ്ദേഹത്തിലേക്ക് ആദരവോ മൈക്ക് കൈമാറുന്നു. ഓക്കെ, അന്നത്തെ നമുക്ക് വേണ്ടി ദറസ് നടത്തി തന്ന ബുഷാഖ് ഉസ്താദിന് അദ്ദേഹത്തിനുള്ള നന്ദിയും കടപ്പാടം അറിയിക്കുന്നതോടൊപ്പം എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ജിസാൻ മൈക്ക് എടുത്തു. ആയിരം വായാദികൾ ഒന്നിച്ച് നാം കെട്ടിടിച്ചാലും പ്രവാചകന്റെ തിരുദേശം ജനമധ്യത്തിൽ അവഹേളിക്കാനോ പരിഹസിക്കാനോ നിന്ദിക്കാനോ തരം തറക്കാനോ അനുവദിക്കില്ല എന്ന് ശേഷനം പ്രഖ്യാപിച്ച അമറി ഉലമ കാന്തപുരത്തിന്റെ രണ്ടാം കേരള യാത്ര. പ്രവാചക നിന്ദിക്കും തിരുനബി അവഹേളനത്തിനും ഒന്നിച്ച് കൈകോർത്ത് പ്രവർത്തിക്കുന്ന മതരാഷ്ട്രീയ സംഘടന കൂട്ടായ്മയ്ക്കെതിരെ പ്രവാചക പ്രേമത്തിന്റെ ഉന്നത തലങ്ങളിലേക്ക് ലോക മുസ്ലിമീങ്ങളെ കൈപിടിച്ച് നയിക്കാൻ പുതിയുഗ നവോത്ഥാന നായകൻ അമറി ഉലമ കാന്തപുരത്തിന്റെ രണ്ടാം കേരള യാത്ര. സമസ്തയുടെ സ്ഥാപിത ലക്ഷ്യങ്ങളെ പരിഗണിച്ച് സാമ്പത്തിക നേട്ടത്തിനും വ്യക്തി താൽപര്യത്തിനും വേണ്ടി സമസ്തയെ രാഷ്ട്രീയക്കാരന്റെയും ജമാഅത്തെ ഇസ്ലാമിക്കാരുടെയും മാനയിൽ കെട്ടാൻ അനുവദിക്കില്ല എന്ന് ശൈശനം പ്രഖ്യാപിച്ച സുൽത്താനി ഉലമ കാന്തപുരത്തിന്റെ രണ്ടാം കേരള യാത്ര മാനുഷിക മൂല്യങ്ങൾക്ക് അകപ്പതനം